الشاهدين والشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا بيبيك خير الخلق كلهم يا ميت نور الله احمد نبي صلى الله اشرف الخلق رسول الله ആദരവായ നബിയുള്ളാ ബദ്രിലും ഏരിയ ശോഭ നബി ബീവി ആമീന തൻ്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി ആമന്ന ബി റസൂലില്ലാ ആമന്ന ബി റസൂലില്ലാ ലാ ഇലാഹാ ഇല്ലല്ലാഹു ലാ ഇലാഹാ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ ദിൽ മേ ഖുദാ കീ മുഹബ്ബത് ബസാലോ അപ്നെ ചെഹറേ കോ നമാസ് സേ നൂറാനി ബനാലോ ദുനിയാ കീ മുഹബ്ബത് സേ ക്യാ മിലേഗാ ദോസ്തോ നബി കീ സുന്നത് സേ ജന്നത് സജാലോ റസാ സേ പൂച്ചാ യശാൻ കൈസി ഹേ അതാ റസാ നഹി പതാ യഹി നബി 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 നബി. അല്ലാഹുമ്മ സല്ലി വസല്ലിം മുബാരിക് അലൈഹി. ആദരണീയരായ പണ്ഡിതന്മാർ, നേതാക്കൾ, വിശിഷ്ടാതിഥികൾ, നല്ലവരായ കാരണവന്മാർ, യുവാക്കൾ, ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മഹാന്മാരെ അനുസ്മരിക്കാനായി സംഘടിപ്പിക്കപ്പെട്ട നമ്മുടെ ഈ പരിപാടി ആ മഹാന്മാരോടൊന്നിച്ച് സ്വർഗത്തിൽ സംഗമിക്കാൻ കാരണമാക്കി തിരുമാറവട്ടെ. ആ മഹാന്മാർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കാനും അതുവഴി സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ പ്രീതി കരഗതമാക്കാനും നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആലമ്പാടി ഉസ്താദ്, അള്ളാഹു ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ
ദറുസുസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ നല്ല വ്യക്തിത്വം, അവരെ ഓർക്കാൻ വേണ്ടി അനുസ്മരിക്കാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിലാണ് നാം ഉള്ളത്. എങ്ങനെ നിങ്ങളോട് പറയൂ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെക്കാളൊക്കെ പ്രായമുള്ളവരാണ് ഈ സദസ്സിലിരിക്കുന്ന ഏകദേശം ആളുകൾ. എന്നാലും പറയാതിരിക്കാൻ കഴിയില്ല. സ്വർഗത്തിൽ ഇൽമിൻ്റെ സദസ്സിൽ ഞാനൊരു കാര്യം പറയൂ, ബാക്കി നിങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചാൽ മതി. ഇൽമിൻ്റെ സദസ്സിൽ ഫസ്റ്റ് സഫിലിരിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിലെ ഫസ്റ്റ് സഫ് സീറ്റാണ്. സെക്കൻഡ് സഫിലിരിക്കുന്ന ആളുകൾക്ക് സെക്കൻഡ് സഫിലെ സീറ്റാണ്. തേർഡ് സഫിലിരിക്കുന്ന ആളുകൾക്ക് തേർഡ് സഫിലെ സീറ്റാണ്. സ്വർഗത്തിലെ മുന്നിലിരിക്കണം എന്ന് ആഗ്രഹമുള്ളവർ കൈവെക്കൂ ഈ സദസ്സിൽ. അതാ സ്വർഗ അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങളുടെ ആരോടും പറയില്ല. ഒരു കാര്യം പറയൂ അപ്പോഴേ. അല്ലാ നല്ല മുഅ്മിനീങ്ങൾ, അല്ലാഹു സ്വർഗത്തിന്റെ മുൻനിരയിൽ ഒരുമിച്ച് കൂടാൻ റബ്ബ് നമുക്ക് അനുഗ്രഹിക്കട്ടെ. നല്ല സദസ്സ്. അതിന് ആദ്യം എണീറ്റ് വന്നത് ഇവരാണ്. ബാക്കിയുള്ളവർക്കൊക്കെ അവരെ പ്രതിഫലം അല്ലാഹു വർക്കത്തെയട്ടെ, ഖൈർ നൽകട്ടെ, വിഷമങ്ങളൊക്കെ മാറ്റി തരട്ടെ, ജീവിതത്തിൽ വലിയ സന്തോഷം തരട്ടെ. അപ്പൊ ഇൻഷാല്ലാ പിന്നിൽ വരുന്ന ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും. ചിലപ്പോ വയല് റോട്ടിൽ നിന്നാലും കേൾക്കൂ എന്ന് ധരിച്ചുകൊണ്ട് ചിലർ റോട്ടിൽ ഇങ്ങനെ നിന്ന് വയല് കേൾക്കും. അവർക്ക് വയല് കേട്ട കൂലി കിട്ടും, സദസ്സിലിരുന്ന കൂലി കിട്ടൂല. അതൊരു പ്രത്യേക വിഷയമാണ്. ചില ആളുകള് വീട്ടിലിരുന്നിട്ട് വയല് കേൾക്കും, വീട് വളരെ അടുത്താണ്, അതുകൊണ്ട് ഞാൻ വയലിന്റെ സദസ്സിലേക്കൊന്നും പോകുന്നില്ല, നമ്മളെ വീട്ടിന്റെ മുകളിൽ ടെറസിൽ കയറി ഇരുന്നാലും വയല് കേൾക്കൂ എന്ന് കരുതിയിട്ട് ചില ആളുകൾ വയലിന്റെ സദസ്സിൽ പോകാറില്ല. അവർക്ക് വയലിന്റെ സദസ്സിൽ പോയിരുന്ന കൂലി കിട്ടൂല, വയല് കേട്ട കൂലി കിട്ടും. അതിപ്പോ നമ്മൾ നേരിട്ട് കേൾക്കണമെന്നില്ലല്ലോ, കാസറ്റ് നിന്ന് കേട്ടാലും കിട്ടൂലേ. അതേസമയം ഇൽമിന്റെ സ്വർഗത്തിന്റെ പൂന്തോപ്പാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത് ഇൽമിന്റെ സദസ്സിനെ കുറിച്ചാണ്. അപ്പൊ ആ സ്വർഗത്തിന്റെ പൂന്തോപ്പിൽ ഒരാൾ വന്നിരുന്നാൽ ആ ഇരിപ്പിടം നാളെ സ്വർഗത്തിൽ വരുന്നതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. റോഡ് അതിൽ പെടൂല, റോഡ് അതിൽ പെടൂല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഇവിടുന്നും കേൾക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈ കാര്യം അറിയാതെ എവിടെന്നെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സദസ്സിൽ വന്ന് കസേരകൾ കുറച്ചും കൂടി ബാക്കിയുണ്ട്, വന്നിരുന്നാൽ വലിയ സന്തോഷമാണ്. എനിക്കുണ്ടാക്കുന്നതിനേക്കാളും വലിയ സന്തോഷം നിങ്ങൾക്കാണ്. കാരണം ആ സീറ്റ് നാളെ നിങ്ങൾക്ക് സ്വർഗത്തിൽ വരുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് ആമുഖമായി ഞാനത് ഓർമ്മപ്പെടുത്തുന്നു. വിഷയത്തിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ. മഹാന്മാരെ അനുസ്മരിക്കാനായി സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിലാണ് നമ്മളുള്ളത്. ഇന്നലെ രാത്രി മൊഗ്രാളിലായിരുന്നു സാധുവാഴ എന്റെ പ്രഭാഷണം. ഇന്ന് ഇവിടെ ഇതും കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിപ്പോയിട്ട് നാളെ വീണ്ടും കുംബ്ലയിലേക്ക് നാളെ വീണ്ടും രാത്രി വയലിന് വരണം. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ തങ്ങളവരുകൾ അല്പസമയങ്ങൾക്കുള്ളിൽ എത്തിച്ചേരും. അതുവരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. പരിചയമുള്ളവരും ഇല്ലാത്തവരൊക്കെ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും വറക്കത്തെയട്ടെ. എല്ലാ സദസ്സുകളെയും ദുആ ചെയ്യാറുണ്ട്. അള്ളാഹു സന്തോഷം എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, മഹാന്മാരെ അനുസ്മരിക്കാനായി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആ മഹാന്മാരെ അനുസ്മരിക്കാൻ കാരണം എന്താണ്? നമ്മൾ ആലമ്പാടി ഉസ്താദ്, അതുപോലെ ഇവിടെ സൂചിപ്പിച്ച ദറുസ് ഉസ്താദ്, അവരെയൊക്കെ അനുസ്മരിക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളെയും ആലിമീങ്ങളെയും ഒക്കെ നമ്മൾ അനുസ്മരിക്കും. അവരെയൊക്കെ നമ്മൾ അനുസ്മരിക്കാൻ കാരണം അവരുടെ ജീവിതം നമുക്കൊരു പാഠമായതുകൊണ്ടാണ്. അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ടാണ്. അഥവാ അവരിവിടെ ലോകത്തോട് യാത്ര പറഞ്ഞാലും അവരുടെ ഓർമ്മകൾ ഇവിടെ ധാരാളമുണ്ട്. ഇവിടെ അധ്യക്ഷ പ്രഭാഷണം നടത്തിയ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, എനിക്ക് ധാരാളം അനുഭവങ്ങളുണ്ട് എന്ന്. ഇതുപോലെ നാം ഇവിടെ ആരെയാണോ അനുസ്മരിക്കുന്നത്, അവർ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ അവരുടെ ഓർമ്മകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം ആ മഹാന്മാരെ ഓർക്കാൻ അല്ലാഹു തആല ചില നല്ല മനസ്സുകളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത്ര ആളുകളാണ് ലോകത്തോട് യാത്ര പറഞ്ഞു കഴിഞ്ഞത്.
ലോകത്ത് മരണപ്പെട്ടു പോയ എത്ര ആളുകളാ ഉള്ളത്? പക്ഷെ എല്ലാവരെയും എല്ലാവരും ഓർക്കുന്നുണ്ടോ? ഇല്ല. ഇതുപോലെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്നു മഹാന്മാരെ ഓർക്കാൻ. അതിനൊക്കെ എത്ര ചെലവാണ്? ഈ ലൈറ്റുകൾക്കും ബോക്സിനും ഒക്കെ എത്ര ചെലവാണ്? നിങ്ങൾ ഫ്രീ കൊടുക്കണ്ടോ? ഇല്ല. അതാ, എന്നാലും കുറച്ച് കുറക്കൂലേ? കുറക്കും. അള്ളാഹു വർക്കത്തെ, ഹനീഫ് എന്നല്ലേ പേര്, അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യട്ടെ. അപ്പൊ അതിനൊക്കെ വലിയ പൈസ വരും. അങ്ങനെ എല്ലാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് എത്രയോ ചെലവുകൾ മുടക്കിയിട്ട് മഹാന്മാരെ ഓർക്കാനും അനുസ്മരിക്കാനുള്ള കാരണം ആ മഹാന്മാർ അള്ളാഹുവിന്റെ വഴിയിൽ അവരുടെ ജീവിതം ചെലവഴിച്ചത് കൊണ്ടാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു ഉദ്ദാ. അള്ളാഹുവിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിലൂടെ ധാരാളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്ത നല്ലവർ, അത് രണ്ട് വളരെ പ്രധാനമാണ്. ഒന്ന്, ഈമാൻ വളരെ പ്രധാനമാണ്. ഈമാനില്ലാതെ സൽക്കർമ്മങ്ങൾ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. സൽക്കർമ്മങ്ങൾ ഉണ്ടാകേണ്ടത് ഈമാനിലൂടെയാണ്. അപ്പൊ ഈമാൻ ഉണ്ടാവുകയും അതിനു പുറമേ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവരെ അല്ല എന്ത് ചെയ്യുന്ന പറഞ്ഞെന്നറിയോ? സയജ്അലു ലഹുമുർ റഹ്മാനു ഉദ്ദാ. അല്ലാഹു തആല ആ നല്ല മനുഷ്യന്മാരെ ഓർക്കാനുള്ള സ്നേഹവും മഹബത്തും പിൽക്കാലത്ത് വരുന്നവരുടെ മനസ്സുകളിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന ഖുർആൻ പറഞ്ഞത്. ആലമ്പാടിയെ ഓർക്കാൻ ഇവിടെ ആലമ്പാടി അനുസ്മരണ സമിതിക്കാർക്ക് അല്ലാഹു തആല തോന്നിപ്പിക്കുകയാണ് അത് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ അവരാ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ പ്രസംഗിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചപ്പോൾ പ്രസംഗിക്കാൻ വേണ്ടി അല്ലാഹു തആല എനിക്ക് തോന്നിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ആ പ്രസംഗം കേൾക്കാൻ നല്ലവരായ ജനങ്ങളെ മനസ്സിൽ അല്ലാഹു തആല തോന്നിപ്പിക്കുക, നിങ്ങൾ ആ പ്രസംഗം കേൾക്കാം. എല്ലാരെയും പ്രസംഗം കേൾക്കാനൊന്നും കിട്ടൂല. അതിന് അല്ലാഹു തആല ചില നല്ല മനുഷ്യന്മാരെ മനസ്സിൽ അല്ലാഹു വിട്ടുകൊടുക്കുകയാണ്. അപ്പോ ഈമാനുള്ളതിന് പുറമേ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച നല്ല ജനങ്ങൾ ആ ജനങ്ങളോട് പിൽക്കാലത്ത് വരുന്നവരുടെ മനസ്സുകളിൽ അല്ലാഹു വലിയ സ്നേഹമിട്ട് കൊടുക്കും, വലിയ പരിഗണനയിട്ട് കൊടുക്കും. ആ പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് മഹാന്മാരെ ഓർക്കുന്നതും അനുസ്മരിക്കുന്നതും. ആ അനുസ്മരണ ചടങ്ങിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയെടുക്കേണ്ടത്? ആലമ്പാടി ഉസ്താദ് ലോകത്തോട് യാത്ര പറഞ്ഞില്ലേ? അതുപോലെയുള്ള മഹാന്മാരെ ലോകത്തോട് യാത്ര പറഞ്ഞില്ലേ? ഇതുപോലെ എനിക്കും അല്ലാഹു തആല ഒരു അന്ത്യം വെച്ചിരിക്കുകയാണ്. ഈ ലോകത്തോട് യാത്ര പറയാൻ എനിക്കും ഒരു ദിവസമുണ്ട്. അത് എപ്പോഴാണെന്ന് പറയാൻ സാധ്യമല്ല. സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഒരാള് വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. പാസ്പോർട്ട് കയ്യിലുണ്ട്, വിസയുടെ കോപ്പി കയ്യിലുണ്ട്, ലഗേജ് പാക്കിംഗ് ചെയ്യുകയാണ്. ആ ലഗേജ് പാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് അയാളങ്ങ് മറിഞ്ഞു വീണു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് അയാൾ മരണപ്പെട്ടുപോയി. ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ പറയാണ് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച് മരണപ്പെട്ടതാണ്. ഓ ഉപ്പമാരെ, ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, പാസ്പോർട്ട് കോപ്പി കയ്യിലുണ്ട്, വിസയുടെ കോപ്പി കയ്യിലുണ്ട്, പോകാൻ ലഗേജ് ഒരുക്കുകയാണ്. അപ്പോഴാണ് റബ്ബിലേക്ക് റബ്ബ് വിളിക്കുന്നത്. ഇതുപോലെ നമ്മുടെ മരണം എപ്പോഴാണെന്ന് പറയാൻ സാധ്യമില്ല. ഏത് സമയത്തും മരിക്കാൻ ഒരുങ്ങി നിന്നോളണം. പക്ഷേ ആ മരിക്കുന്നതിന് മുമ്പ് നമ്മെ ചില ആളുകൾ മരിച്ചാൽ നമ്മെ ഓർക്കേണ്ടതുണ്ട്. സാധുവായ ഞാൻ മരണപ്പെട്ടാൽ വർഷങ്ങളെ പിന്നിട്ടാലും എന്നെ ഓർക്കാൻ ഒരു നല്ല വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടാകണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഓ ചെറുപ്പക്കാരെ,
തോന്നിവാസങ്ങളിൽ മാത്രം അകപ്പെട്ടു പോയാൽ ഇവിടെ നമ്മെ ഓർക്കാൻ ആരെയും കിട്ടൂല. അതേ സമയത്ത് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് നാടിന് നന്മകൾ ചെയ്ത് അതേ മഹല്ലിന് നന്മകൾ ചെയ്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ആർക്കും ഞാനൊരു ശല്യമാകാതെ ഗീബത്തോ നമീമത്തോ ഫിത്നയോ ഫസാദോ അതിലൊന്നും പെട്ടുപോകാതെ എല്ലാവരും എന്നെ കുറിച്ച് നല്ലത് പറയണമെന്ന ചിന്തയോടെ ആ രൂപത്തിലൊരു നല്ല ജീവിതം കാഴ്ചവെച്ചാൽ ഇവിടെ നമ്മുടെ കാലങ്ങൾക്ക് ശേഷവും നമ്മെ ഓർക്കാൻ ചില ആളുകൾ ഉണ്ട് കേട്ടോ. അതിന് നല്ല ഈമാന് വേണം, ധാരാളം സൽക്കർമ്മങ്ങൾ വേണം. റബ്ബ് തന്ന ആയുസ്സുണ്ടല്ലോ, ആ ആയുസ് നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഞാൻ നിനക്ക് ഇത്ര ആയുസ് തന്നില്ലേ, ആ തന്ന ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു, നീ അത് എന്തിനു വേണ്ടി വിനിയോഗിച്ചു. യജമാനനായ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബ് തന്ന ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിനല്ലാതെ ചെലവഴിച്ചുകൂടാ. റബ്ബ് നമുക്ക് തന്ന ആരോഗ്യം, ആ ആരോഗ്യം റബ്ബ് പൊരുത്തപ്പെട്ടതിന് മാത്രം ചെലവഴിക്കുമ്പോഴാണ് ആ റബ്ബിന്റെ പൊരുത്തം കിട്ടുക. അതേ സമയത്ത് ഓ ചെറുപ്പക്കാരെ, ഓ സഹോദരിമാരെ, ഇന്ന് നമ്മുടെ ശരീരങ്ങളിൽ ആരോഗ്യമുണ്ട്. അതേ സമയം ആ ആരോഗ്യം നിലനിൽക്കണമെന്നില്ല, ആ ആരോഗ്യം അസ്തമിക്കുന്നൊരു ദിവസമുണ്ട്. നീ നിന്റെ ബാപ്പാലേക്ക് നോക്കുന്നില്ലേ, വെല്ലുപ്പമാരിലേക്ക് നോക്കുന്നില്ലേ? ഒരു കാലത്ത് ബാപ്പാക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു, ഉമ്മാക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു, അതുപോലെ തന്നെ വെല്ലുപ്പമാർക്കും വെല്ലുമ്മമാർക്കും നല്ല ആരോഗ്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ ബാപ്പാന്റെ ശരീരത്തിൽ ആരോഗ്യമില്ല, ഉമ്മാന്റെ ശരീരത്തിൽ ആരോഗ്യമില്ല, വെല്ലുപ്പാന്റെ ശരീരത്തിൽ ആരോഗ്യമില്ല, വെല്ലുമ്മാന്റെ ശരീരത്തിൽ ആരോഗ്യമില്ല. ഇതുപോലെ ഞാൻ ബാപ്പയാകുന്നൊരു കാലമുണ്ടെന്ന് ചിന്തിക്കണോ, ഞാൻ വെല്ലുപ്പയാകുന്നൊരു കാലമുണ്ടെന്ന് ആലോചിക്കണോ? ആ റബ്ബ് തന്ന ആരോഗ്യം റബ്ബിന്റെ പൊരുത്തത്തിനല്ലാതെ ചെലവഴിച്ചുകൂടാ. ഇന്നലെ ഞാൻ മുഖറാളിൽ വയത് കഴിഞ്ഞ് രാത്രി ഞാനൊരു വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, സുബഹി ഞാൻ രാവിലെ അവിടെ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ ആ വീട്ടുകാരൻ തന്റെ ചെറിയ മകളെ എന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു വരികയാണ്. എന്നിട്ട് ആ ബാപ്പ മകളെ കുറിച്ച് പറയാണ്, ഉസ്താദേ ഇതെന്റെ ചെറിയ മോളാണ്, മൂന്ന് മക്കളാണ് എനിക്കുള്ളത്, മൂന്നും പെൺമക്കളാണ്, ആ മൂന്ന് പെൺമക്കളെ കൂട്ടത്തിൽ അവസാനത്തെ ഇളയ മോളാണ് ഇവള്. ഉസ്താദേ ഇവൾക്ക് നേരത്തെ കാത് ചെവി കേൾക്കാറില്ല, ഏകദേശം ഒരു വർഷം അടുത്തപ്പോഴാണ് എന്റെ ഈ മകൾക്ക് ചെവി കേൾക്കൂല എന്ന വിവരം എനിക്ക് കിട്ടുന്നത് തന്നെ. അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, സംസാരശേഷിയില്ലാഞ്ഞിട്ടല്ല, സംസാരശേഷിയുണ്ട്, പക്ഷേ ചെവി കേൾക്കാത്തത് കൊണ്ട് സംസാരിക്കുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം ആ കുഞ്ഞിന്റെ ആ ചെവിയെ കാണിച്ചിട്ട് പറയാണ്, ഉസ്താദേ ഒരു ചെറിയ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു ഉപകരണം വെച്ചിരിക്കുകയാണ്. പടച്ചറബ് നമുക്ക് തന്ന ആരോഗ്യത്തിന്റെ മഹത്വമെന്ന് മനസ്സിലാക്കണേ ചെറുപ്പക്കാരാ, അള്ള നമുക്ക് തന്ന ആരോഗ്യത്തിന്റെ മഹത്വമെന്ന് മനസ്സിലാക്കണേ സഹോദരിമാരെ. ആ ചെറിയ ഇളയ മകളുടെ ചെവിയിൽ ഒരു ചെറിയ ഇൻസ്ട്രുമെന്റ് വെച്ചിരിക്കുകയാണ്, ഉപകരണം വെച്ചിരിക്കുകയാണ്. ഞാൻ ആ ഉപകരണത്തേക്ക് മെല്ലെ അങ്ങ് നോക്കി. ഈ ബാപ്പ പറയാണ്, ഉസ്താദേ ഈ ഉപകരണം ഓപ്പറേഷൻ ചെയ്തിട്ട് വെച്ചതാണ്, ഇവിടെ നിന്നെടുത്താലോ എന്റെ മകൾക്ക് ചെവികൾ കൂല. അത് ചെവിയിൽ വെച്ചാലേ കേൾക്കാൻ കഴിയൂ. പുറത്തിങ്ങനെ കാണുകയാണ്, കാണാത്ത ഉപകരണമൊന്നുമല്ല,
കാണുന്ന ഉപകരണം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇയാള് പറയാണ്, ഉസ്താദേ ഇത് വെച്ചു പിടിപ്പിക്കാൻ 700,000 ചെലവ് വന്നു. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, സുബ്ഹാന ജല്ല ജലാലുഹു, സാധുവായ എനിക്ക് റബ്ബ് രണ്ട് ചെവികളെ തന്നിട്ടുണ്ട്. ഓ ചെറുപ്പക്കാരെ, നിങ്ങൾക്കും അല്ലാഹു തആല രണ്ട് കാതുകളെ തന്നിട്ടുണ്ട്. ഈ രണ്ട് കാതുകളെ കൊണ്ട് കേൾക്കാനുള്ള കഴിവും തന്നിട്ടുണ്ട്. പക്ഷേ ചോദിക്കട്ടെ, ഒരു ഉപകരണം വേണ്ടി വന്നിട്ടുണ്ടോ? ഒരു ഇൻസ്ട്രുമെന്റിന്റെ ആവശ്യമുണ്ടായിട്ടുണ്ടോ? ഒരു ഉപകരണം വേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 700,000 രൂപയുടെ ഉപകരണമാണ് ഈ ചെറിയ മോളിന്റെ ചെവിയില് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇന്നാലില്ല. അപ്പോഴാണ് റബ്ബ് നമുക്ക് തന്ന കേൾവി ശക്തിയുടെ പവര മനസ്സിലാക്കുന്നത്. ഞാൻ എന്റെ കൂടെയുള്ള ആളോട് പറഞ്ഞു, റബ്ബ് എത്ര വലിയ കഴിവുള്ളവനാണല്ലോ. ഞാനിങ്ങനെ നിങ്ങൾ നോക്കൂ, സാധുവായ ഞാനിവിടെ പ്രസംഗിക്കുകയാണ്, എന്റെ പ്രസംഗം ഞാൻ കേൾക്കുന്നുണ്ട്. എന്റെ സദസ്സിലിരിക്കുന്ന ഈമാനുള്ള ഉപ്പമാരോട് ചോദിക്കട്ടെ, ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, ഉമ്മമാരോട് ചോദിക്കട്ടെ, സഹോദരിമാരോട് ചോദിക്കട്ടെ, എന്റെ സംസാരം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ 100,000 മുടക്കിയിട്ടുണ്ടോ? 50,000 മുടക്കിയിട്ടുണ്ടോ? 5,000 മുടക്കിയിട്ടുണ്ടോ? 1,000 മുടക്കിയിട്ടുണ്ടോ? 1 രൂപ മുടക്കിയിട്ടുണ്ടോ? ഇല്ല, ഇല്ല. അതേസമയം ഈ കുഞ്ഞ് സംസാരം കേൾക്കാൻ 700,000 രൂപ മുടക്കിയിട്ടാ കേൾക്കുന്നത്. പടച്ച റബ്ബ് തന്ന ആരോഗ്യത്തിന്റെ മഹത്വം മനസ്സിലായി. കേൾവിശക്തിയുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ കേൾവിശക്തി നഷ്ടപ്പെട്ടു പോകണം. നടക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടാലേ നടക്കാനുള്ള ശേഷിയുടെ മഹത്വം മനസ്സിലാകുന്നത്. ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ പടച്ച റബ്ബ് തന്ന ആരോഗ്യം റബ്ബിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കുമ്പോഴാ മഹാന്മാരെ പോലെ നമ്മെ അനുസ്മരിക്കാൻ പിൽക്കാലത്ത് ചില ആളുകൾ ഉണ്ടാകുന്നു. സുബ്ഹാനല്ലാഹ്. ആലമ്പാടി ഉസ്താദിന്റെ ജീവിതത്തിൽ, ഓ ആലമ്പാടി പരിസരത്തുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് വലിയ പാഠമില്ലയോ? ഉസ്താദിന്റെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ ഒരിടത്ത് എഴുതി വെച്ചത് കാണാം, ഓ ചെറുപ്പക്കാരെ, ആ ഉസ്താദിന്റെ ജീവിതത്തിൽ നമുക്ക് പാഠമുണ്ട്. അത് ഞാനും നിങ്ങളും ഒപ്പിയെടുക്കണം. അവിടുത്തെ ജീവിത ശൈലി എന്താണ്? സുബ്ഹാനല്ലാഹ്. മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ ഒരാളോടും മിണ്ടൂല. ഏറ്റവും നല്ല ബറക്കത്തുള്ള സമയമാണ് മാബൈനൽ മഗ്രിബി വൽ ഇശായി. മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിലെ സമയം വലിയ ബറക്കത്തുള്ള സമയമാണ്. ആ സമയത്ത് ഉസ്താദവരികളോ ഒരാളോട് മിണ്ടൂല, പള്ളിയിൽ നിന്ന് പുറത്തു വരൂല. ഓപ്പമാരെ, പഴയ ഒരു കാലമുണ്ടായിരുന്നു, നിങ്ങൾ അങ്ങനെ തന്നെയാണ് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. മഗ്രിബ് നിസ്കാരത്തിലേക്ക് ഒരു ബാപ്പ എങ്ങ് പള്ളിയിലേക്ക് വന്നാൽ ആ പ്രായമുള്ള ബാപ്പ ഇശാ നിസ്കാരം കഴിയാതെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകാറില്ല. ഇന്ന് കാലം മാറിപ്പോയി, ഇന്ന് കാലം മാറിപ്പോയി. മഗ്രിബ് നിസ്കാരത്തിന് പള്ളിയിലെത്തിയാൽ ഉടൻ തന്നെ ബാക്കോട്ട് പോവാണ്. പഴയ കാലത്ത് നമ്മുടെ ഉപ്പാപ്പമാര് മഗ്രിബ് നിസ്കാരത്തിന് പള്ളിയിൽ വന്നാലോ ഇശാ നിസ്കാരം കഴിയാതെ അവർ പള്ളിയിൽ നിന്ന് പുറത്തു പോകാറില്ല. കാരണം അവർക്കറിയാം, ഏറ്റവും നല്ല ബറക്കത്താക്കപ്പെട്ട സമയമാണ് മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിലെ സമയം. ആ സമയത്ത് ഉമ്മമാരെ, നിങ്ങളോടൊന്നും കൂടി പറയുകയാണ്, നമ്മുടെ എത്ര വീടുകളിലാണ് ടെലിവിഷൻ ഉള്ളത്, എത്ര വീടുകളിലാണ് ടി വി ഉള്ളത്, എത്ര വീടുകളിലാണ് സിനിമ കാണുന്നത്, എത്ര വീടുകളിലാണ് സീരിയലുകൾ കാണുന്നത്. ഞാൻ എൻ്റെ ഈമാനുള്ള ഉമ്മമാരോട് പറയട്ടെ, നിസ്കരിക്കുന്ന ഉമ്മമാര് തന്നെ സിനിമയുടെ മുന്നിലിരുന്നാൽ, സീരിയലിൻ്റെ മുന്നിലിരുന്നാൽ പിന്നെ ആ നിസ്കാരത്തിനൊരു നിലയും വിലയുമുണ്ടോ?
എന്റെ സംസാരം കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഈ പ്രഭാഷണത്തിന്റെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഒരു തീരുമാനമെടുക്കണം. ഇനിമേൽ ഞാൻ സിനിമ കാണൂല, ഇനിമേൽ ഞാൻ സീരിയല് കാണൂല. അതിനൊരു ചെറിയ ഈമാൻ പോരാ, വലിയ ഈമാന് വേണം. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, സ്വന്തം കുട്ടികളെ മുന്നില് നിങ്ങൾ ഇരുന്നിട്ട് സിനിമ കാണുമ്പോ ആ മക്കള് ചിന്തിക്കുകയാണ്, സിനിമ കാണുന്നത് തെറ്റൊന്നുമല്ല. കാരണം ഒരു സിനിമ കാണുന്നത് തെറ്റാടിരുന്നുവെങ്കിൽ എന്റെ ഉമ്മ സിനിമ കാണൂലായിരുന്നു. എന്റെ ഉമ്മ സിനിമ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് സിനിമ കാണുന്നത് കുഴപ്പമില്ല. വളരെ ബറക്കത്തുള്ള സമയമാണ് മഗ്‌രിബിന്റെയും ഇശായിന്റെയും ഇടയിലെ സമയം. അതുകൊണ്ടാണല്ലോ ആ സമയം സിനിമ കാണാൻ ഉപയോഗിക്കരുത്, സീരിയൽ കാണാൻ ഉപയോഗിക്കരുത്. കഴിവിന്റെ പരമാവധി ഖുർആൻ പാരായണം ചെയ്യണം. ഞാൻ ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകളോടും ഒരു രണ്ട് സൂറത്ത് പരിചയപ്പെടുത്തി തരാം. വാല് വരുതെ പറഞ്ഞാ പോരല്ലോ, വാല് വരുതെ കേട്ടാ പോരല്ലോ. ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ ഒരുപാട് കാര്യങ്ങൾ ഒരു വാതിൽ നിന്ന് കിട്ടണം. അള്ളാഹു നമ്മുടെ വാതിന്റെ സദസ്സുകൾ അതുപോലെ ആക്കി തരട്ടെ. ഒരു രണ്ട് മണിക്കൂർ വാത് പറഞ്ഞാൽ, ഒരു രണ്ട് മണിക്കൂർ വാത് കേട്ടാൽ ഇന്നത്തെ വാതിൽ എനിക്ക് പഠിക്കാൻ എന്ത് കിട്ടി, എന്റെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാൻ എന്ത് കിട്ടി, എന്റെ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ എന്ത് പുതിയ വിവരം കിട്ടി എന്ന് വാത് കഴിയുമ്പോഴേക്ക് വാത് പറയുന്ന മുസ്ലിയാരൊരു വിചിന്തനം നടത്തണോ, വാത് സംഘടിപ്പിച്ചവരൊരു വിചിന്തനം നടത്തണോ, വാതിന് സദസ്സിൽ വന്നിരുന്നവരൊരു ആത്മീയ വിചിന്തനം നടത്തണോ. ഞാനതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മഗ്‌രിബിന്റെ ശേഷം പാരായണം ചെയ്യാൻ പറ്റിയ ഒരു രണ്ട് സൂറത്ത് പരിചയപ്പെടുത്തി തരാം. ആലമ്പാടി ഉസ്താദിന്റെ ജീവിതത്തിൽ പതിവാക്കിയ രണ്ട് സൂറത്തുകളാണത്. അതുകൊണ്ടാണ് മഗ്‌രിബിന് ശേഷം ഉസ്താദ് ഒരാളോട് മിണ്ടാറില്ല, മഗ്‌രിബിന് ശേഷം ഉസ്താദ് ഒരാളോട് മിണ്ടാറില്ലാത്തത് അതുകൊണ്ടാണ്. മിണ്ടിയാൽ ഇവിടെ ആ രണ്ട് സൂറത്ത് ഓതാൻ പറ്റൂല. ആ രണ്ട് സൂറത്ത് ഓതണമെങ്കിൽ ജനങ്ങളോട് മിണ്ടാൻ പാടില്ല. ഏതാണ് ആ രണ്ട് സൂറത്ത്? ഒന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സൂറത്തുൽ മുൽക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്താണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് തുടങ്ങുന്ന സൂറത്താണ്. സുബ്ഹാനല്ലാഹ്. ഖബറിൽ മലക്കുകളുടെ ചോദ്യമില്ലാതെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈവക്കൂ. ബിസ്മില്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ വാല് പറയാം, വാല് പറയുമ്പോ ഞാനിങ്ങനെ ചോദിച്ചു, ഖബറിൽ മലക്കുകളുടെ ചോദ്യമില്ലാതെ രക്ഷപ്പെടാൻ ആഗ്രഹമുള്ളവർ കൈവക്കൂ എന്ന് ചോദിച്ചപ്പോ എല്ലാവരും കൈവക്കി. നിങ്ങൾ പൊക്കിയ പോലെ തന്നെ, അല്ലാഹു ബർക്കത്തേട്ടെ, തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ കൂട്ടത്തിൽ ഒരു ബാക്കിലിരിക്കുന്ന ഒരു ചങ്ങാതി ഉണ്ടാണ്, ഇവിടെ അല്ല അവിടെ വേറെ സ്ഥലത്ത്, അവൻ കൈ പൊക്കണേയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പൊക്കാത്തത്? ഞാനിങ്ങനെ ഒരുപാട് തവണ ആവർത്തിച്ചു ചോദിച്ചു, പൊക്കണില്ല. വാതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇച്ചങ്ങായി മെല്ലെ മുസാഫാത്ത് ചെയ്യാൻ എടുത്തപ്പോ ഇവൻ പറയാ, ഉസ്താദേ, ഞാൻ ആ ചോദ്യങ്ങൾക്ക് മുഴുവനും മറുപടി കാണാതെ പഠിച്ചിരിക്കുകയാണ്. പിന്നെ ആ കാണാതെ പഠിച്ചത് വെറുതെ വേസ്റ്റായി പോവലെ ഉസ്താദേ, ഖബറിലെ ചോദ്യം നടന്നില്ല എന്ന് കണ്ടാൽ. സുബ്ഹാന ജല്ല ജലാലു. ഏതാണ് ഖബറിലെ ചോദ്യം? മൻ റബ്ബുക വമൻ നബിയുക. അപ്പൊ ഇവൻ ഇങ്ങനെ കാണാതെ പഠിച്ചിരിക്കുകയാണ്, റബ്ബി അല്ലാഹ് റബ്ബി അല്ലാഹ് റബ്ബി അല്ലാഹ് റബ്ബി അല്ലാഹ് റബ്ബി അല്ലാഹ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? മൊമൻ നബിയുക, നബിയെ മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് പത്താം ക്ലാസ് പരീക്ഷന്റെ ചോദ്യ പേപ്പറാണോ? സുബ്ഹാനല്ലാഹ്. പ്ലസ് വൺ പരീക്ഷയുടെ ചോദ്യ പേപ്പറാണോ? ഡിഗ്രി പരീക്ഷയുടെ ചോദ്യ പേപ്പറാണോ? അതാണെങ്കിലല്ലേ ചോദ്യത്തിന് ആൻസർ പഠിച്ചു പോയിട്ട് ആ ചോദ്യം വരാതിരുന്നാൽ സങ്കടം തോന്നുക. അതേ സമയത്ത് ഇത് ഖബറിലെ ചോദ്യമാണ്. ഈ ചോദ്യം ഏതാണെന്ന് നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചോദ്യത്തിനുള്ള മറുപടി കാണാതെ പഠിച്ചു പോയത് കൊണ്ട് മാത്രം ഖബറിലെ ചോദ്യത്തിന് മറുപടി പറയാൻ സാധ്യമല്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അതിന് പറ്റിയ ജീവിതമായിരിക്കണം, ആ രൂപത്തുള്ള ജീവിതമായിരിക്കണം, എന്നാലേ ഖബറിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയൂ.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന സൂറത്ത് ജീവിതത്തിൽ നിത്യമാക്കിയാൽ ആ ഖബറാളിക്ക് മലക്കുകളുടെ ചോദ്യമില്ല, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാള് മരണപ്പെട്ടു, ആരാണ് അദ്ദേഹം? ജീവിതത്തിലുടനീളം എല്ലാ മഗ്‌രിബിനു ശേഷവും തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന സൂറത്ത് നിത്യമാക്കിയവരാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ അങ്ങ് മറവ് ചെയ്യപ്പെട്ടപ്പോൾ ഖബറിലെ മലക്കുകൾ ചോദിക്കാൻ വരികയാണ്. ആദ്യം വരുന്നത് ഏത് ഭാഗത്ത് നിന്നാണെന്നറിയോ? ഒരു മയ്യത്തിനെ കൊണ്ടുപോയി ഖബറിൽ വെച്ചാൽ ആ ഖബറിൽ ആദ്യമായി മലക്ക് ചോദിക്കാൻ വരുന്ന ഭാഗമേതാണ്? രണ്ട് കാലിന്റെ ഇടയിലൂടെയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാലിന്റെ ഇടയിലൂടെ മലക്കുകൾ വന്ന് ചോദ്യം ചോദിക്കുകയാണ്. ഈ മയ്യത്തിനോട് ചോദ്യം ചോദിക്കുമ്പോ രണ്ട് കാലുകൾ മറുപടി പറയാണ്, ഈ മയ്യത്തിനോട് ചോദ്യം ചോദിക്കണ്ട, ചോദിക്കേണ്ടതില്ല, കാരണം എന്റെ ഈ രണ്ട് കാലുമായിട്ടാണ് ഈ മയ്യത്ത് ഹയാത്ത് കാലത്ത് എല്ലാ മഗ്‌രിബിന് ശേഷവും തബാറക്ക സൂറത്ത് ഓതിയിട്ടുള്ളത് കേട്ടോ. പിന്നീട് മലക്കുകൾ ചോദ്യം ചോദിക്കാൻ വരുന്നത് ആ മയ്യത്തിന്റെ വയറിന്റെ ഭാഗത്തു കൂടെയാണ്. അപ്പോഴും ആ വയറ് സംസാരിക്കുകയാണ്, മയ്യത്തിന്റെ വയറ് ഖബറിൽ വെച്ച് സംസാരിക്കുകയാണ്, നിങ്ങൾ ഈ മയ്യത്തിനോട് ചോദ്യം ചോദിക്കാൻ വരണ്ട, കാരണം എന്താണെന്ന് അറിയുമോ? എന്റെ ഈ വയറുള്ള നിലക്കാണ് ഈ മയ്യത്ത് ഹയാത്ത് കാലത്ത് എല്ലാ മഗ്‌രിബിന് ശേഷവും തബാറക്ക സൂറത്ത് നിത്യമാക്കിയിട്ടുള്ളത്. പിന്നീട് മലക്കുകൾ ചോദ്യം ചോദിക്കുന്നത് നെഞ്ചിന്റെ ഭാഗത്തു കൂടെയാണ്. അപ്പൊ നെഞ്ച് സംസാരിക്കുകയാണ്, വേണ്ട വേണ്ട, ഈ മയ്യത്തിനോട് ചോദിക്കണ്ട, ചോദിക്കേണ്ടതില്ല, കാരണം എന്റെ ഈ നെഞ്ചുമായിട്ടാണ് ഈ മയ്യത്ത് ഹയാത്ത് കാലത്ത് എല്ലാ മഗ്‌രിബിന് ശേഷവും തബാറക്ക സൂറത്ത് ഓതിയിട്ടുള്ളത്. നോക്കൂ നിങ്ങള്, അപ്പൊ ഒരു മയ്യത്തിന് ഖബറിൽ വെച്ച് ചോദ്യമില്ല, എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം തബാറക്ക സൂറത്ത് പതിവാക്കിയാൽ. സുബ്ഹാനല്ലാഹ്. ഇനി ഞാൻ ചെറുപ്പക്കാരിലേക്ക് വരികയാണ്. ഓ ചെറുപ്പക്കാരെ, മഗ്‌രിബിന്റെയും ഇശായിന്റെയും ഇടയിലെ സമയം ഇന്ന് ഏറ്റവും കൂടുതൽ യുവാക്കൾക്കിടയിൽ തോന്നിവാസങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സമയം, ആ ബറക്കത്താക്കപ്പെട്ട സമയമാണല്ലോ. ആ സമയങ്ങളിൽ ക്ലബിൽ കയറുന്നവരില്ലേ? ഞാൻ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരനോട് ചോദിക്കട്ടെ, പടച്ച റബ്ബ് തന്ന ആരോഗ്യം ഏതെങ്കിലും ഒരു ക്ലബിൽ കയറിയിട്ട് ദുരുപയോഗിക്കാനുള്ളതല്ല. അള്ളാഹു തന്ന ആരോഗ്യം രാത്രി സമയത്ത് അലഞ്ഞു തിരിഞ്ഞ് സമയം പാഴാക്കാനല്ല. ഏറ്റവും നല്ല ചെറുപ്പക്കാരൻ ആരാണെന്നറിയുമോ? രാത്രി വളരെ നേരത്തെ കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരനാണ്. എന്നിട്ട് രാവിലെ വളരെ നേരത്തെ എണീക്കണ ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനാണ് ഏറ്റവും നല്ല ചെറുപ്പക്കാരൻ. അതേ സമയത്ത് ഇന്ന് എത്ര ചെറുപ്പക്കാരാ ഉള്ളത്? രാത്രി സമയത്ത് വീട്ടിലെത്തുമ്പോ ഒരു മണിയാവുകയാണ്, 12 മണി പിന്നിടുകയാണ്. ചോദിക്കട്ടെ, ചെറുപ്പക്കാരാ, നൈറ്റ് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് വൈകിപ്പോയതാണോ? അല്ല അല്ല, ബൈക്കും എടുത്ത് കൂട്ടുകാരന്റെ കൂടെ ഒരു 10-12 ബൈക്കുകൾ ഉണ്ടാകും. ഈ 12 ബൈക്കുകള് അതേ ചെറുപ്പക്കാരുടെ ബൈക്കുകളാണ്. എന്നിട്ട് ആ ബൈക്കിലൂടെ കാസർഗോട്ടേക്ക് പോവാണ്. അവിടെയാണെങ്കിലോ മദ്യപിക്കുകയാണ്, കുറെ നേരം സിഗരറ്റ് വലിക്കുകയാണ്, മയക്ക് മരുന്നിന് അടിമപ്പെടുകയാണ്, കഞ്ചാവ് ഉപയോഗിക്കുകയാണ്, സിനിമ തിയേറ്ററിൽ കയറി ഇറങ്ങുകയാണ്. എന്നിട്ട് വീട്ടിലെത്തുമ്പോഴോ
രാത്രി ഒരു മണി പിന്നിടുകയ. ഇതൊരു നല്ല ചെറുപ്പക്കാരന്റെ സ്വഭാവമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കേരംസ് കളിക്കുകയാണ്, അതൊരു നല്ല ചെറുപ്പക്കാരന്റെ സ്വഭാവമല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു നല്ല ചെറുപ്പക്കാരൻ ആരാണ്? നേരത്തെ തന്നെ കിടന്നുറങ്ങുകയാണ്, നേരത്തെ തന്നെ ഉണരുകയാണ്. സുബ്ഹാനല്ലാഹ്. ഓ ചെറുപ്പക്കാരേ, രാത്രി സമയത്ത് വീട്ടിൽ കിടന്നുറങ്ങിയാൽ രാവിലെ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് വാങ്ക് വിളി കേൾക്കുകയാണ്. ആ വാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് നല്ല ഈമാനുള്ളൊരു ചെറുപ്പക്കാരനാണോ ആ ചെറുപ്പക്കാരൻ? അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി സുബ്ഹി ജമാഅത്തായി നിസ്കരിക്കുന്നു. രാത്രി മുഴുവനും എണീറ്റ് നിസ്കരിച്ച പ്രതിഫലം അള്ളാഹു ഒരാൾക്ക് തരും എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി ത്വഹാ റസൂലുള്ളാഹി. നിങ്ങളൊക്കെ സലാത്ത് തല്ലണം നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കാണെങ്കിലോ ഒച്ച പോയിരിക്കുക. ഈ ഒച്ചയിലല്ലാതെ അമിതമായ ശബ്ദം ഞാൻ ഇന്നെടുത്താൽ നാളെ പിന്നെ എനിക്ക് കുമ്പളയിൽ വേദനരാൻ പറ്റില്ല, മറ്റന്നാളും വേദനരാൻ പറ്റില്ല. ദിവസവും വേദനായതുകൊണ്ട് ഞാനിങ്ങനെ നോർമൽ ലെവലേ പറയൂ. അതേസമയത്ത് നിങ്ങൾക്ക് വേദ കേൾക്കുന്നുണ്ടെന്ന് ശബ്ദം പോലല്ലോ, വേദ കേൾക്കുന്നുണ്ട് ശബ്ദമൊന്നും പോലല്ലോ. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എല്ലാ രാത്രിയും രാത്രി മുഴുവനും നിസ്കരിക്കാതെ തന്നെ ഒരാൾക്ക് രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം അല്ല കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതിനാർക്ക് അവസരം വേണം കൈബോക്ക് ബിസ്മില്ലാ. അൽഹംദുലില്ലാ, അത് വേണം. അല്ലാഹു തൗഫീഖ് ആയിട്ട് പണിയില്ലാതെ കാര്യങ്ങൾ നടക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉസ്താദേ രാത്രി നിസ്കരിക്കണ്ടല്ലോ. ഏ നിസ്കരിക്കേ വേണ്ട, നിസ്കരിച്ച കൂലി കിട്ടോ? കൂലി കിട്ടും. ആ എന്നാ പിന്നെ എനിക്ക് വേണം. എന്താ കാരണം? നിസ്കരിക്കേണ്ടതില്ലല്ലോ, നിസ്കരിച്ച കൂലിയല്ലേ കിട്ട. അല്ലാ, അങ്ങനെ ചില കാര്യങ്ങൾ വേണം, ചെയ്യേണ്ടതില്ല, ചെയ്യാതെ തന്നെ പ്രതിഫലം കിട്ടും. നബി മുഹമ്മദ് റസൂലുള്ളാഹി. പക്ഷേ അതും കൂടി ചെയ്യാൻ ഒരു കാര്യം ചെയ്യണം, രാത്രി മുഴുവനും നിസ്കരിക്കണ്ട, രാത്രി മുഴുവനും നിസ്കരിക്കണ്ട, ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ആ ഒരൊറ്റ കാര്യം ചെയ്താൽ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം അല്ല തരുന്നു. ഏതാണത്? ഏതാണത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓ സുബ്ഹി നിസ്കാരം ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ, മൻ സല്ല സുബ്ഹ ഫീ ജമാഅ, സുബ്ഹി ജമാഅത്തായി നിസ്കരിക്കുന്ന എത്രയോ ആളുകൾ ഈ സദസ്സിലുണ്ടല്ലോ. ഹബീബായ തങ്ങൾ പറയാണ്, മൻ സല്ല സുബ്ഹ ഫീ ജമാഅ, ഒരാൾ സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ, ഒറ്റക്ക് നിസ്കരിക്കുകയല്ല, സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുകയാണ്. അങ്ങനെ ഒരാൾ സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ, ഫകന്നമ ഖാമല്ലൈല കുല്ല, ഇത് ഞാൻ പറയുന്നതല്ല, ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുബ്ഹി ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചു അതേ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം തരുന്നു. ഓ എന്റെ സംസാരം കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ കാര്യം പറഞ്ഞുതരാം. അത് ചെറിയ വിഷയമാണെങ്കിലും വലിയ വിഷയമാണ്. അതെന്താണത്? നിങ്ങൾ സുബ്ഹി വീട്ടിൽ നിസ്കരിക്കാറുണ്ടല്ലോ, സുബ്ഹി നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കാറുണ്ടല്ലോ ഉമ്മമാരെ, ആ സുബ്ഹി നിസ്കരിക്കുമ്പോ നിങ്ങൾ ജമാഅത്തായിട്ടൊന്ന് നിസ്കരിച്ചാൽ എത്ര നല്ല കാര്യമാണ്. എങ്ങനെ? വീട്ടിൽ ഉമ്മയും മക്കളുമാണോ ഉള്ളത്? ഉമ്മയും മക്കളുമാണോ ഉള്ളത്? എന്നാൽ ഉമ്മ ഇമാമത്ത് നിൽക്കുക, മക്കള് മാമൂമിങ്ങളാവുക, അല്ലെങ്കിൽ മകൾ ഇമാമ നിൽക്കുക, പിന്നെ സുബ്ഹാനല്ലാഹ് ഉമ്മ മാമൂമാവുക, ഉമ്മയും മകളും സുബ്ഹാനല്ലാഹ് സുബ്ഹി ജമാഅത്തായി വീട്ടിൽ നിസ്കരിക്കുകയാണ്. ഉമ്മാക്കും രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം, മകൾക്കും രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലോ. ഈ വാദം കേട്ടിട്ട് ഒരാൾ വിളിച്ചിട്ട് പറയാണ്, ഉസ്താദേ
പിന്നെ നിങ്ങളോട് വലിയ സന്തോഷം. ഞാൻ ചോദിച്ചു, എന്താ സന്തോഷം? വെറുതെ സന്തോഷം ഉണ്ടാവില്ലല്ലോ, എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല ഉദ്ദേശം ഉണ്ടാവും, എന്താ സന്തോഷം? അപ്പൊ പറഞ്ഞു, ഉസ്താദേ ഞാൻ എന്നും സുബഹി നിങ്ങൾ വാല് കെട്ടതിന് ശേഷം ജമാഅത്തായി നിസ്കരിക്കുകയാണ്, പള്ളിക്ക് പോകാറില്ല, വീട്ടിൽ തന്നെ ജമാഅത്തായി നിസ്കരിക്കണം. ആയിക്കോട്ടെ, സന്തോഷം. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ ഇമാമത്ത്? ഇമാമ നിൽക്കുന്നത് ആരാ? ഉസ്താദേ എനിക്ക് ഇൽമൊന്നുമില്ല, വിവരമൊന്നുമില്ല. എന്റെ ഭാര്യയാണെങ്കിൽ അവള് ശരീഅത്ത് കോളേജിൽ പഠിച്ചവളാണ്, അപ്പൊ അതുകൊണ്ട് എന്റെ ഭാര്യ ഇമാമത്ത് നിൽക്കുന്നു, ഞാൻ മാമുമായി നിൽക്കുന്നു. ഓ സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സന്തോഷം എനിക്ക് കേട്ടില്ലെങ്കിൽ നന്നായിരുന്നു. കാരണം എന്താ? കാരണം മസ്അലയാണ്, പെണ്ണ് ആണ് ഇനി ഇമാമത്ത് നിൽക്കാൻ പാടില്ല. ആണ് ആണ് തന്നെയാണ്, പെണ്ണ് പെണ്ണ് തന്നെയാണ്. പെണ്ണിന്റെ റോൾ പെണ്ണ് കാണിക്കണം, ആണിന്റെ റോൾ ആണ് കാണിക്കണം. ആണിന്റെ റോൾ പെണ്ണും കാണിക്കാൻ പാടില്ല, പെണ്ണിന്റെ റോൾ ആണും കാണിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഡ്രൈവിംഗ് ചെയ്യുന്നുണ്ടോ? ഭാര്യയും ഭർത്താവും രണ്ടാൾ ഒന്നിച്ച് വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പൊ ഭർത്താവ് ഇങ്ങനെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഭാര്യ പറയാ, നിങ്ങൾ മെല്ലെ പോ, നിങ്ങൾ എന്താ അങ്ങനെ പോണേ, ഇങ്ങനെ പോയിക്കൂടെ, ഇങ്ങനെ പോയിക്കൂടെ എന്ന്. അത് ഭാര്യ പറയാൻ പാടില്ല, കാരണം ഡ്രൈവിംഗ് ഭാര്യക്കറിയില്ല, ഡ്രൈവിംഗ് അറിയുന്നത് ഭർത്താവിനാണ്. പിന്നെ ഭാര്യമാരെയും കൂടി പരിഗണിച്ചിട്ട് മെല്ലെ പോകാവും, 140 പോകാൻ പാടില്ല, മെല്ലെ 60 പോയാൽ മതി ഭാര്യമാരുണ്ടാകുമ്പോ. അതേസമയത്ത് ഭാര്യ അടുക്കളയിൽ ഇങ്ങനെ ഭക്ഷണം പാകം ചെയ്യാണ്, അപ്പം ചൂടാണ്. അപ്പൊ ഇവൻ മെല്ലെ പോയിട്ട് നീ എന്റെ അങ്ങനെ അപ്പം ചൂടുന്നത്, ഇങ്ങനെ ചുട്ടുകൂടിയെന്ന് പറഞ്ഞിട്ട് ഇവനും അഭിപ്രായം പറയാൻ പാടില്ല. അത് കാരണം അത് ഇവന്റെ റോളല്ല, അത് ഭാര്യന്റെ റോളാണ്. അടുക്കളന്റെ റോള് ഭാര്യന്റെ റോളാണ്. സ്റ്റിയറിംഗ് ഇരിക്കുന്ന റോളോ, അത് ഭർത്താവിന്റെ റോളാണ്. അതുകൊണ്ട് തന്നെ പെണ്ണ് സ്റ്റിയറിംഗ് പിടിക്കാൻ പാടില്ല. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല, ഞാൻ ഒരുപാട് സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗം കേട്ടതിന് ശേഷം എത്രയോ സ്ത്രീകൾ, വണ്ടി ഓടിക്കുന്ന സ്ത്രീകൾ വണ്ടി ഓടിക്കാതെ നിർത്തം ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവർക്ക് ബർക്കത്ത് നൽകട്ടെ. ഞാൻ പറഞ്ഞത്, ഒരു പെണ്ണിന് ആണി ഇമാമത്ത് നിൽക്കണം, ആണിന് പെണ്ണിമാമത്ത് നിൽക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഞാൻ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, വലിയ സന്തോഷമാണ്, പക്ഷേ ഒരു കാര്യം ചെയ്യണം. എന്താണ്? നിങ്ങൾ ഇമാമത്ത് നിന്നാ മതി, അതിനൊരു മഹലിന്റെ കാലിയാകാനുള്ള ഇൽമൊന്നും വേണ്ട. അല്ലേ, ഇമാമത്ത് നിൽക്കാൻ ഒരു മഹലിന്റെ കാലിയാകാനുള്ള ഇൽമു വേണോ? വേണ്ട. ആലമ്പാടി ഉസ്താദിന്റെ ഇൽമു വേണോ? വേണ്ട. ഒരു ചെറിയ ഇൽമുണ്ടായാ മതി. അതുകൊണ്ട് നിങ്ങൾ ഇമാമത്ത് നിൽക്കുക, ഭാര്യ മാമുമായി നിൽക്കുക, അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇരിക്കട്ടെ, ഞാൻ ഉമ്മമാരോട് പറയട്ടെ. അപ്പൊ വീട്ടില് നിങ്ങളും നിങ്ങളുടെ പെൺമക്കളും സുബഹി ജമാഅത്തായി നിസ്കരിച്ചോളണോ? ഓ സുഹൃത്തുക്കളെ, സുജൂദിൽ കടന്ന് മരിക്കാൻ കഴിയണം. അതൊരു ചെറിയ വിഷയമല്ല. എല്ലാവർക്കും അല്ലാഹു തആല ഭാഗ്യം കൊടുക്കൂല. ഞാൻ എന്റെ സദസ്സിലുള്ള ചെറുപ്പക്കാരോട് വളരെ ഗൗരവത്തിൽ പറയട്ടെ, എപ്പോഴും പള്ളിയുമായി വലിയ ബന്ധം വേണം. ചില ചെറുപ്പക്കാരുണ്ട്, നാട്ടിൽ വലിയ കളി നടക്കുകയാണെങ്കിൽ സജീവമാണ്, ക്ലബിന്റെ പരിപാടിയിൽ സജീവമാണ്, ക്രിക്കറ്റ് ഡേ ആൻഡ് നൈറ്റ് ടൂർണമെന്റ് നടക്കുകയാണെങ്കിൽ സജീവമാണ്, ഫുട്ബോൾ കളി തുടങ്ങിയാലോ പിന്നെ ഇവനെ ഒന്നിനും കിട്ടൂല. ചെറുപ്പക്കാരാ, എല്ലാ കളിയും അസ്തമിക്കുന്നൊരു ദിവസമുണ്ട്, എല്ലാ തമാശയും അസ്തമിക്കുന്നൊരു ദിവസമുണ്ട്. കോഴിക്കോട്ട് ടൗണിൽ ഒരു മഹാന്റെ മക്ബറയുണ്ട്, സുലൈമാ മൊയ്ലാർ എന്നാണ് അവരെ പേര്. അവരെപ്പോഴും ഇങ്ങനെ വൈകുന്നേരമായാൽ ഇങ്ങനെ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോകാറുണ്ട്. അപ്പോ റോഡ്വക്കത്ത് ചില കുട്ടികൾ ഇങ്ങനെ കളിക്കാറുണ്ട്. ആ കളി കാണുമ്പോ സുലൈമാ മൊയ്ലാർ ഇങ്ങനെ പാടും, ഇക്കളിയൊന്നും കളിയല്ല, ഇക്കളിയൊന്നും കളിയല്ല, മരണം അതെന്നൊരു കളിയുണ്ട്, ഖബ്ര് അതെന്നൊരു കളിയുണ്ട്, നരകം അതെന്നൊരു കളിയുണ്ട്, സ്വർഗം അതെന്നൊരു കളിയുണ്ട്, മഹ്ശറ എന്നൊരു കളിയുണ്ട്, സിറാത്തു എന്നൊരു കളിയുണ്ട്, ഇക്കളിയൊന്നും കളിയല്ല, ഇക്കളിയൊന്നും കളിയല്ല. ഈ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോ സുലൈമാ മൊയ്ലാർ ഇങ്ങനെ പാടാ. കോഴിക്കോട്ട് ടൗണിൽ മഹാനവരുടെ മക്ബറയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയപ്പെട്ട എല്ലാ കളികളും അസ്തമിക്കുന്നൊരു ദിവസമുണ്ട്. എന്നാൽ ഞാനും നിങ്ങളും പള്ളിയുമായി വലിയ ബന്ധം സ്ഥാപിച്ചാലോ അതിന്റെ പ്രതിഫലം അസ്തമിക്കൂല. മരണപ്പെട്ട് കബറിൽ കഴിയുന്ന സമയത്ത് പോലും ഓ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, അതിന്റെ പ്രതിഫലം ഇങ്ങനെ കബറിലേക്ക് വരികയാണ്.
സുജൂദിൽ കടന്ന് മരിക്കാൻ ആഗ്രഹമുള്ളവർ കൈപൊക്കു. കൈപൊക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ, അള്ളാഹു ബർക്കത്തേ ഉണ്ട്, അള്ളാഹു തൗഫീഖ് ഉണ്ട്. സുജൂദിൽ കടന്ന് മരിക്കണം, എത്ര ആളുകൾ ആഗ്രഹമാണ്, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സുജൂദിൽ കടന്ന് മരിക്കണം, എന്താ ആമീൻ പറയാത്ത, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. അതിനെന്താ ചെയ്യണം? ആ ഭാഗ്യം ഒരാൾക്ക് അല്ല കൊടുക്കുന്നു, ആ ഭാഗ്യമല്ല ഒരാൾക്ക് കൊടുക്കുന്നു. ആർക്ക്? ജമാഅത്ത് പള്ളിയിൽ വന്ന് പതിവായി നിസ്കരിക്കുന്നവൻ ആരാണോ അവർക്ക് അല്ലാഹു തആല സുജൂദിൽ കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കൂ. മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ജമാഅത്ത് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവർക്ക് സുജൂദിൽ കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുക്കുന്നു. അറിയില്ലേ ചെറുപ്പക്കാരെ, അങ്ങനെ സുജൂദിൽ കിടന്ന് മരണപ്പെട്ട എത്ര മഹാന്മാരാ ഉള്ളത്! ആ മഹാന്മാരെയാണ് ഞാനും നിങ്ങളും റോൾ മോഡലായി കാണേണ്ടത്, അല്ലാതെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കളിക്കാരനെയല്ല, ഏതെങ്കിലും ഒരു താരന്മാരെയല്ല, ഏതെങ്കിലും ഒരു സിനിമാ നടന്മാരെയല്ല. ആരെയാണ്? സുജൂദിൽ കിടന്ന് മരണപ്പെട്ട എത്ര മഹാന്മാരാ ഉള്ളത്! ആ മഹാന്മാരെ മാതൃകയാക്കണേ. ഞാൻ നിങ്ങളിലേക്ക് ഒരു മഹാന്റെ ചരിത്രം കൊണ്ടുവരികയാണ്. ആരാണ് ആ മഹാൻ എന്നല്ലേ? ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അവിടത്തെ ഹയാത്ത് കാലത്ത് പള്ളിയിലെ ജമാഅത്ത് നിസ്കാരം മുടക്കാത്ത മഹാനാണ്. അതുകൊണ്ട് തന്നെ മഹാനവരികൾ വഫാത്തിനോട് മല്ലടിക്കുന്ന സമയത്ത് സകറാത്തിന്റെ നേരത്ത് ലമ്മാ ഹലറത്തുഹുൽ വഫാത്തു, വഫാത്ത് ആസന്നമായപ്പോൾ മഹാനവരികൾ വീട്ടിലാണ്, വീട്ടിന്റെ തൊട്ടടുത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ആ പള്ളിയിൽ നിന്ന് മഗ്രിബ് നിസ്കാരത്തിന്റെ വാങ്കുവിളി കേൾക്കുകയാണ്, ആ പള്ളിയിൽ നിന്ന് മഗ്രിബ് നിസ്കാരത്തിന്റെ വാങ്കുവിളി കേൾക്കുകയാണ്. ആ വാങ്കുവിളി കേൾക്കുമ്പോ മഹാനവരികൾ മരിക്കാൻ കിടക്കുകയാണ്. ചുറ്റുമുള്ള ആളുകളോട് മഹാനവരികൾ പറയാണ്, എന്റെ കൈ പിടിച്ചൊന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകൂ. പരിസരത്തുള്ളവർ ചോദിക്കുകയാണ്, ഇലാ ഐനാ, എങ്ങോട്ടേക്കാണ് കൂട്ടിക്കൊണ്ടുപോകേണ്ടത്? മഹാനവരികൾ പറയാണ്, ഇലൽ മസ്ജിദി. ഓ ചെറുപ്പക്കാരാ, മരിക്കാൻ കിടക്കുകയാണ് മഹാനവരികൾ, വഫാത്തിന്റെ കയ്പുനീര് കടിച്ചറക്കുകയാണ് മഹാനവരികൾ, സകറാത്തിന്റെ വേദന കടിച്ചറക്കുകയാണ് മഹാനവരികൾ. അപ്പോഴാണ് പരിസരത്തുള്ളവരോട് പറയാണ്, തന്റെ ചുറ്റും നിൽക്കുന്നവരോട് പറയാണ്, എന്നെയൊന്ന് കൊണ്ടുപോക്കോ. ചുറ്റുമുള്ളവർ ചോദിച്ചു, ഇലായിന, എങ്ങോട്ടേക്കാ കൊണ്ടുപോകേണ്ടത്? മഹാനവരികൾ പറയാണ്, ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ. അപ്പൊ ഇവര് ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, വാന്ത ഫിഹാദിൽ ഹാല, വാന്ത തുസാരിമുൽ മൗത, നിങ്ങൾ ഈ അവസ്ഥയിലാണല്ലോ ഉള്ളത്, മരണത്തോട് മല്ലടിക്കുകയാണല്ലോ, പിന്നെ എങ്ങനെ നിങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്? അപ്പൊ മഹാനവരികൾ പറയാണ്, അസ്മഉൽ അദാന ലി സ്വലാത്തിൽ മഗ്രിബി, എങ്ങനെ കഴിയും പള്ളിയിലേക്ക് പോകാതെ? ഞാൻ എന്റെ ഹയാത്ത് കാലത്ത് ഒരു നേരത്തെ പള്ളിയിലെ ജമാഅത്ത് നിസ്കാരം പോലും മുടക്കിയിട്ടില്ല. ഓ ചെറുപ്പക്കാരെ, സാധുവായ എനിക്കിത് പറയാനുണ്ടോ? എന്റെ സംസാരം കേൾക്കുന്ന നല്ലവരായ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, എന്നെ പോലോത്തവർക്കിത് പറയാനുണ്ടോ? ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ പറയാണ്, എങ്ങനെ കഴിയും പള്ളിയിലേക്ക് പോകാതെ? കാരണം എന്റെ ഹയാത്ത് കാലത്ത് ഒരു നേരത്തെ ജമാഅത്ത് നിസ്കാരം പോലും, പള്ളിയിലെ ജമാഅത്ത് നിസ്കാരം പോലും മുടക്കിയിട്ടില്ല.
ഇപ്പൊ ഞാൻ ഈ മഗ്‌രിബിന്റെ വാങ്ങുവിളി അങ്ങ് കേൾക്കുമ്പോ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കാതെ യജമാനനായ റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്താൽ ഞാൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞാൽ എന്റെ ജീവിതത്തിലെ ഒരു പള്ളിയിലെ ജമാഅത്ത് മുടങ്ങിപ്പോയല്ലോ. ഞാനിങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടു. സുബ്ഹാനല്ലാഹ്. നിസ്കാരം കലായി ചെയ്യുന്ന എത്ര ഉമ്മമാരാ ഉള്ളത്? ചോദിക്കട്ടെ ഉമ്മമാരെ, കാസർഗോട്ടങ്ങാടിയിലേക്ക് പർച്ചേസിങ്ങിന് പോയാൽ, ഷോപ്പിങ്ങിന് പോയാൽ പലപ്പോഴും പോകുന്നത് വൈകുന്നേരമാണ്, വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് ഇശായിന്റെ സമയത്താണ്. ചോദിക്കട്ടെ, മഗ്‌രിബ് നിസ്കാരം കലായില്ലേ ഉമ്മമാരെ? മഗ്‌രിബ് നിസ്കാരം കലായില്ലേ സഹോദരിമാരെ? ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന ഈമാനുള്ള സഹോദരിമാരോട് ചോദിക്കട്ടെ, അതിരാവിലെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് അങ്ങ് പോയാൽ പിന്നെ വീട്ടിലേക്ക് തിരികെ മടങ്ങി വരുന്നത് വൈകുന്നേരമാണല്ലോ. ഓ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന പെങ്ങന്മാരെ, നിങ്ങളെ ലോഹര നിസ്കാരം കലായില്ലേ? ഇത് ഒരു ദിവസമാണോ, രണ്ട് ദിവസമാണോ? പഠനകാലത്ത് മുഴുവനും കലായി തന്നെയല്ലേ? നിങ്ങളെ മനസ്സിലേക്ക് ഞാൻ കുത്തിവെക്കുകയാണ്, ബഹുമാനപ്പെട്ട മഹാനവരികൾ ചോദിക്കാണ്, എങ്ങനെ കഴിയും മഗ്‌രിബ് നിസ്കാരത്തിന്റെ വാങ്ങുവിളി കേൾക്കുകയാണല്ലോ ഞാൻ, ഞാൻ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കാതെ എങ്ങനെ എന്നെ കൊണ്ട് കഴിയും? ഞാൻ റബ്ബിനോട് മറുപടി പറയണ്ടേ? അപ്പോഴാണ് ഈ ചുറ്റും നിൽക്കുന്ന കൂട്ടുകാരെ, മാനവരകളെ താങ്ങിപ്പിടിച്ച് നേരെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക്. ആ പള്ളിയിലേക്ക് എത്തിയപ്പോ മഗ്‌രിബ് നിസ്കാരം നടക്കുകയാണ്, ജമാഅത്ത് നിസ്കാരം. ഇമാമിന്റെ പിന്നിലെ ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈര് തങ്ങള് മഗ്‌രിബ് നിസ്കാരത്തിൽ പ്രവേശിച്ചു. ഒന്നാമത്തെ റക്അത്ത് അവസാനിച്ചു. ഇമാം സുജൂദിലെത്തിയപ്പോൾ ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈര് തങ്ങൾ സുജൂദിലെത്തുകയാണ്. ഇമാം സുജൂദിൽ നിന്ന് തല വെക്കുന്നു, മഅമൂമീങ്ങളും സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നു. പക്ഷേ അറിയുമോ ഉപ്പമാരെ, ചെറുപ്പക്കാരെ, ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈര് തങ്ങള് ഒന്നാമത്തെ റക്അത്തിലെ സുജൂദിൽ നിന്ന് തല പൊക്കുന്നില്ല. രണ്ടാമത്തെ റക്അത്ത് അവസാനിച്ചു. മൂന്നാമത്തെ റക്അത്ത് അവസാനിച്ചു. മഗ്‌രിബ് നിസ്കാരം ഇമാമിന്റെ സലാം പറയലോടുകൂടെ തീരുകയാണ്. എല്ലാവരും ഇങ്ങനെ വീക്ഷിക്കുകയാണ്. ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങള് ഒന്നാമത്തെ സുജൂദിൽ തന്നെ തല വെക്കുന്നില്ല. മെല്ലെ അങ്ങ് പോകുന്നു. ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളെ അങ്ങ് തൊടുന്നു. തൊട്ടു നോക്കുമ്പോഴോ ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങള് വഹുവ മാതഫീ സുജൂദിഹി, ഒന്നാമത്തെ റക്അത്തിന്റെ സുജൂദിൽ തന്നെ മഹാനവരികൾ അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തു. എന്തേ കാരണം? അവിടുത്തെ ഹയാത്ത് കാലത്ത് ഒരു നേരത്തെ ജമാഅത്ത് നിസ്കാരം പോലും കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ സർവ മുഅ്മിനീങ്ങളോട് പറയട്ടെ, വിശിഷ്യ ചെറുപ്പക്കാരോട്, കഴിവിന്റെ പരമാവധി റബ്ബ് തന്ന ആരോഗ്യം പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കാൻ ഉപയോഗപ്പെടുത്തണം. നമ്മളൊരു തോന്നിവാസങ്ങളിലും പെട്ടുപോകരുത്, ഒരു അനാശാസ്യ പ്രവർത്തനങ്ങളിലും പെട്ടുപോകരുത്. ചെറുപ്പക്കാരാ കള്ളുകുടിയനാകരുത്, ചെറുപ്പക്കാരാ വ്യഭിചാരിയാകരുത്, ചെറുപ്പക്കാരാ ചീട്ടുകളിക്കാരനാകരുത്, ചെറുപ്പക്കാരാ പരിഷ്കാരിയാകരുത്, ചെറുപ്പക്കാരാ കല്യാണത്തിന്റെ പേരിൽ ആഭാസം നടത്തുന്നവനാകരുത്, കല്യാണ വീട്ടിൽ തോന്നിവാസം നടത്തുന്നവനാകരുത്. പുതിയ പ്പളന്റെ കൂടെ പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്ന ചെറുപ്പക്കാരെ, നാട്ടിന്റെ ഇസ്സത്ത് കളയരുത്.
സുബ്ഹാന ജല്ല ജലാലുഹു. എത്ര സ്ഥലങ്ങളിലാണ് ചില ചെറുപ്പക്കാർ തോന്നിയതെങ്ങനെ ചെയ്യുകയാണ്, ചെയ്യുമ്പോഴേക്ക് ഇവിടെ വിലയിരുത്തപ്പെടുന്ന ഇസ്ലാമിനെയാണ്. നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. യുവത്വമെന്ന് പറഞ്ഞാലോ പല തോന്നിവാസങ്ങളും ചെയ്യാനുള്ള തോന്നലുകളുള്ള കാലമാണ്. അതുകൊണ്ടാണല്ലോ യുവത്വത്തിന്റെ കാലത്തെ കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ, ഇന്ന ശബാബ ജുനൂദ്, യുവത്വം എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ് എന്നാണ്. അതുകൊണ്ടാണല്ലോ ചില ഭ്രാന്തിനോട് തുല്യമായ പ്രവർത്തനങ്ങള് കല്യാണ വീട്ടിലും അല്ലാത്ത സ്ഥലങ്ങളിലും ചില വിവരമില്ലാത്ത യുവാക്കളുടെ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നത്. നമ്മൾ അത്തരത്തിലുള്ള പരിഷ്കാരികളാകാൻ പാടില്ല. ഞാനിപ്പോ കൂടുതലൊന്നും ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത്, അല്ലാഹുവിനെ പേടിക്കുന്ന ചെറുപ്പക്കാരാകണോ? ബഹുമാനപ്പെട്ട ആലമ്പാടി ഉസ്താദ്, സുബ്ഹാനല്ലാഹ്, ഉസ്താദിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ വായിച്ചാല് പള്ളിയുടെ ഉള്ളിലേക്ക് പത്രം കൊണ്ടുവരാൻ സമ്മതിക്കൂല എന്നാണ് ആലമ്പാടി ഉസ്താദിന്റെ ചരിത്രം. മുത്തല്ലിമീങ്ങൾ പത്രം വായിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പത്രം വായിക്കാൻ കൊണ്ടുവരുമ്പോ ഒരിക്കലിങ്ങനെ കുട്ടികളിരുന്നിട്ട് പത്രം വായിക്കുമ്പോ ഉസ്താദ് പറഞ്ഞു, ഇനിമേൽ പത്രം കാണാൻ പാടില്ല പള്ളിയിൽ. സുബ്ഹാന ജല്ല ജലാല. നമ്മളോ മിഹ്റാബിൽ ഇരുന്നിട്ട് ആ പത്രം വായിക്കാം, കൂലി കുറയണ്ടെന്ന് കരുതിട്ട മിഹ്റാബിൽ പോയിട്ട്. ആലമ്പാടി ഉസ്താദിന്റെ ചരിത്രം, പള്ളിയിൽ ഇരുന്നിട്ട് പത്രം വായിക്കാൻ പാടില്ല, പള്ളിയിലേക്ക് പത്രം കൊണ്ടുവരാൻ പാടില്ല. കുട്ടികൾ ഇങ്ങനെ പത്രം വായിക്കുന്ന സമയത്ത് പറഞ്ഞതാ പാടില്ല. എന്റെ കാരണം, കാരണം പെണ്ണിന്റെ ചിത്രമുണ്ടതില്, പെണ്ണിന്റെ ഫോട്ടോ ഉണ്ടതില്, പെണ്ണിന്റെ ചിത്രമുള്ളത് പള്ളിയിലേക്ക് കയറ്റാൻ പാടില്ല. ഇപ്പൊ ചിലർ ചോദിക്കും, അതുകൊണ്ടെന്താ പ്രശ്നം? പ്രശ്നമല്ല, സൂക്ഷ്മതയാണ്. സൂക്ഷ്മതയുടെ മഹാനാണ് ആലമ്പാടി ഉസ്താദ്. ആഹ്വടത്തെ ദറദ വർദ്ധിപ്പിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, മഹാനവർക്ക് അല്ലാഹു തആല കൊടുത്തത് വലിയ ഇൽമാണ്. ആ ഇൽമിന്റെ പവറാണത്. നമ്മളൊക്കെ ചിന്തിക്കണം, നമ്മുടെ മക്കൾ നല്ല ആലിമീങ്ങളാകണം, നമ്മുടെ മക്കൾ നല്ല ആലിമീങ്ങളാകണം. ചില ബാപ്പമാർക്ക് മക്കൾ എത്ര ഡോക്ടർമാരായാലും മതി വരുന്നില്ല, എത്ര എഞ്ചിനീയർമാരായാലും മതി വരുന്നില്ല. ചോദിക്കട്ടെ ഉപ്പമാരോട്, ഒരു നാല് ആൺമക്കളുണ്ടെങ്കിൽ ഞാൻ ഉമ്മമാരോട് പ്രത്യേകം ചോദിക്കട്ടെ, ഒരു നാല് ആൺകുട്ടികൾ ഉണ്ടായാൽ ആ നാല് ആൺകുട്ടികളെ കൂട്ടത്തിൽ ചുരുങ്ങിയത് ഒരു ആൺകുട്ടിയെങ്കിലും ആലിമാക്കണമെന്ന് ചിന്തിക്കുന്ന എത്ര ഉമ്മമാരാ ഉള്ളത്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബാംഗ്ലൂരിൽ നിന്നൊരാള് വിളിച്ചു, ഒരു പാവപ്പെട്ട കുടുംബമുണ്ട്, ആ കുടുംബത്തിലൊരു 12 വയസ്സുള്ളൊരു മോളുണ്ട്, ആ മകൾ ഹാഫിളാകണമെന്ന് ആഗ്രഹമുണ്ട്, എവിടെയെങ്കിലും സൗകര്യമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അല്ലാഹു തആല അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ മക്കൾക്ക് നല്ല ഇൽമു കൊടുക്കണം. ആലമ്പാടി ഉസ്താദ് വലിയ മഹാനാകാൻ ഒന്നാമത്തെ കാരണം എന്താണ്? ഇൽമാണ്. ഇൽമ, ഇൽമിനുള്ള പവറ് വേറെ ഒന്നിനുമില്ല, ഇൽമിനുള്ള പവറ് വേറെ ഒന്നിനുമില്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉമൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ഒരാൾക്ക് അല്ലാഹു തആല ധാരാളം ഖൈറ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, ഹബീബായ തങ്ങൾ പറയാണ്, ഒരാൾ അല്ലാഹു തആല ഒരാൾക്ക് ധാരാളം ഖൈറ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ വലിയ ആലിമാക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. ഇൽമില്ലാത്ത ചില മനുഷ്യന്മാരുണ്ട്, ഇൽമിങ്ങനെ നടിക്കണ മനുഷ്യന്മാർ. ഇൽമുള്ള ആലിമീങ്ങൾ ഇൽമു നടിക്കൂല. ഇൽമില്ലാത്ത ചില ആളുകളുണ്ട്, അവർ ഇൽമിങ്ങനെ നടിക്കുകയാണ്. ആ നാടകമല്ല, ഇൽമു വേണം. അതാണ് ആലമ്പാടി ഉസ്താദ് വലിയ മഹാനാണ്, ഇൽമുള്ള കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, തലയും കെട്ടി കെട്ടിയാ പിന്നെ മൊയ്ലാരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി എത്ര സംയുക്ത ജമാഅത്തിന്റെ ഖാലിയാകേണ്ടിയിരുന്നു. മൂപ്പറ തലകെട്ടോ, മൻമോഹൻ സിംഗിന്റെ തലകെട്ടോ, ഒരു മഹലിന്റെ ഖത്തീബിന്റെ തലകെട്ടാ, എത്ര വലിയ തലപ്പാവാണ്. അങ്ങനല്ല, ഒരാൾ മസാല വയ്ക്കാൻ പോയി, ഒരു തലകെട്ട് കെട്ടിയാൾ ഇങ്ങനെ നടന്നു വരികയാണ്. അങ്ങനെ നടന്നു വരുന്ന സമയത്താണ് ഒരു ചെറുപ്പക്കാരനെ തോന്നിയത് വലിയ മൊയ്ലാരായിരിക്കും ഇയാള്. സുബ്ഹാനല്ലാഹ്. ഇവനിങ്ങനെ മസാല വെച്ചു, എന്താ മസാല? ഇവന് വലിയ പെടലാ പെട്ടത്,
എന്താ മസല? മസല വേറൊന്നുമല്ല, ഞാൻ ഇന്ന് സുബഹി ഖുനൂത്ത് ഒഴിവാക്കിയിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്നാ മസല. ഈ തലപ്പാവ് ധരിച്ചിട്ട് വരുന്ന ആൾ വലിയ മൊയിലാറൊന്നുമല്ലോ. അയാളും പൊട്ടുപോയി. കാരണം എന്താ? ഇച്ചങ്ങായി എന്നെ കുറിച്ച് ഞാനൊരു മൊയിലാരാണെന്ന് ധരിച്ചു പോയല്ലോ. ഇനി എന്താ ചെയ്യാ? ഇനി മൊയിലാറായിട്ട് നടിക്കുക തന്നെ, വേറൊന്നും രക്ഷയില്ല. ഞാൻ മൊയിലാറൊന്നും ഞാൻ മൊയിലാറൊന്നും അല്ല എന്ന് പറയാൻ ഇവൻക്ക് കഴിയില്ല. പിന്നെന്താ കിബിറുവിടുന്നില്ല. അപ്പൊ പിന്നെ മൊയിലാറായിട്ട് തന്നെ നടിക്കുകയാണ്. മൊയിലാറായിട്ട് നടിച്ചാ പറയല്ലോ മസാല പറഞ്ഞു കൊടുക്കണ്ടേ? മസാല പറഞ്ഞു കൊടുക്കണം. മസാല പറഞ്ഞു കൊടുക്കുന്നവരാണ് യഥാർത്ഥ ആലിമീങ്ങൾ. സുബ്ഹാനല്ലാഹ്, വാല് പറയുന്ന മൊയിലാർക്ക് ഇൽമുണ്ടാകണമെന്നില്ല. ചിലപ്പോ അയാൾക്കുള്ള ഇൽമ വാലും വാലിന്റെ ഇൽമ മാത്രമായിരിക്കും. അത് ഒരേ മാറ്റർ. ഇവിടുന്നും പറയും, വേറിടത്തും പറയും, അവിടുന്നും പറയും, വേറിടത്തും പറയൂ. ആലമ്പാടി ഉസ്താദ് വലിയ ആലിമുമാണ്, വലിയ വായുതുമാണ്. ആലമ്പാടി ഉസ്താദ് വലിയ ആലിമുമാണ്, വലിയ വായുതുമാണ്. അവിടുത്തെ വാലിന്റെ സദസ്സിൽ ഇരുന്നിട്ട് പിരിഞ്ഞു പോകുമ്പോ കരയാതെ, തൗബ ചെയ്യാതെ ആ സദസ്സിൽ നിന്നൊരാളും പിരിയൂല. ഉസ്താദ് അവരുകൾ എത്ര മണിക്കൂർ രാത്രി വാല് പറഞ്ഞാലും നേരെ ആലമ്പാടിയിലേക്ക് വന്ന് 47 വർഷക്കാലമായി ഇവിടെ ദർസ് നടത്തിയ മഹാനല്ലയോ പടച്ച റബ്ബിനിക്കൊരു 30 വർഷക്കാലം ഇപ്പൊ ആയുസ് തന്നിരിക്കുകയാണ്. സാധുവായ ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. 47 വർഷക്കാലം ആലമ്പാടി ഒരൊറ്റ പള്ളിയിൽ ദർസ് നടത്തിയ ബഹുമാനപ്പെട്ട ഉസ്താദ് വരികൾ മഹാനാണെന്നതിൽ സംശയമുണ്ടോ? സുബ്ഹാന ജല്ല ജലാലു. വയതും പറയും, പിന്നെ മുത്താലിമീങ്ങൾക്ക് കിതാബ് ഓതി കൊടുക്കും. അത് വലിയ വിഷയമാണ്. രണ്ടും എല്ലാവർക്കും ഒന്നാമത്തെ എല്ലാ അവസരം കൊടുക്കൂല. ചില ആളുകൾ നല്ല ദർസ് നടത്തും, മുത്താലിമീങ്ങൾക്ക് കിതാബ് ഓതി കൊടുക്കും, വാല് പറയാനുള്ള കഴിവുണ്ടായിക്കൊള്ളുന്നില്ല. ചില ആളുകൾക്ക് വാല് പറയാനുള്ള കഴിവ് കൊടുക്കും, മുത്താലിമീങ്ങൾക്ക് കിതാബ് ഓതി കൊടുക്കാനുള്ള അവസരം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതേസമയത്ത് ചില ആളുകൾക്ക് അള്ളാഹുത്താല രണ്ടും കൊടുക്കും, രാത്രി വാലും പകല് ദർസും. രാത്രി വാലും പകല് ദർസും. പകല് മുത്താലിമീങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, രാത്രി വാല് പറയുന്നു. പകല് മുത്താലിമീങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, രാത്രി വാല് പറയുന്നു. അത് വല്ലാത്ത തൗഫീഖാണ്. ആ തൗഫീഖ് കിട്ടിയ മഹാനാണ് ഉസ്താദ് വരികൾ. ഇക്കട്ടെ ഞാൻ പറഞ്ഞു തന്നത്, അങ്ങനെ ഈ തലപ്പാവ് ധരിച്ചിട്ട് വന്ന ആളോട് മസല ചോദിച്ചു, ഞാൻ ഖുനൂത്ത് ഒഴിവാക്കിയിട്ടുണ്ട്, ഇന്ന് സുബഹി നിസ്കാരത്തിന് എന്ത് ചെയ്യണം? അപ്പൊ ഇയാൾ മസല പറഞ്ഞു കൊടുക്കണ്ടേ? ഇയാൾക്കുണ്ടോ മസല അറിയാൻ? മസല അറിയല്ലോ. പിന്നെ ചില ഉമ്മമാർക്ക് കുറച്ച് മസാല എന്ന് പറഞ്ഞിട്ട് കുറച്ചുണ്ട്. അത് മസാല അല്ല, മസാല. നമ്മുടെ ഉമ്മമാരുടെ അടുത്ത് കുറെ മസാലയുണ്ട്. ആ മസാലന്റെ കൂട്ടത്തിൽ ഒരു മസാലയാണ് വീട്ടിൽ തവള വരാൻ പാടില്ല എന്നിട്ടൊരു മസാല. അങ്ങനെയുണ്ട് ചില ഉമ്മമാർക്ക്. വീട്ടിലെങ്കിലും തവളയെ കണ്ടാൽ അപ്പൊ തന്നെ ചെരുപ്പെടുത്തിൽ അങ്ങ് കൊന്നു കളയും. ഏ എന്തോ കാരണം അത് ഔത്ര ഉൽഗ കപ്പെ പറകു തീറാ എന്ന് പറയും. അതിപ്പോ എന്റെ ഭാഷയിലാ പറയുന്നത്, നിങ്ങളെ ഭാഷയിലല്ലേ, നക്കിണിക്കിൽ. ഞാൻ നിങ്ങളുടെ മലയാളി ഒന്നല്ലേ, നക്കിണിക്കാർ. ഔത്ര ഉൽഗ കപ്പെ പറകു തീറാ എന്ന് പറയും. ഔത്ര ഉൽഗ എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ ഉള്ളില്, കപ്പ എന്ന് പറഞ്ഞാല് തവള, ബറകു തീര എന്ന് പറഞ്ഞാൽ വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് എവിടെങ്കിലും തവളേനെ കണ്ടാൽ ചെരുപ്പെടുത്തിട്ട് ഒരൊറ്റടിക്ക് ചട്നി ആക്കി കഴിയും. സുബ്ഹാനല്ലാഹ്. ഇത് ദോശ കൂട്ടാൻ പറ്റുമോ? ഈ ചട്നി പറ്റൂല. അങ്ങനെ ചില മസാല ഉണ്ട് ചില ഉമ്മമാർക്ക്. ഉമ്മമാരെ, തവളയെ കൊള്ളാൻ പാടി കൊല്ലാൻ പാടില്ല. മുത്തുനബിതങ്ങൾ പറഞ്ഞതാണ് കൊല്ലാൻ പാടില്ലാത്ത ജീവികളിൽ പെട്ടതാണ് തവള. നിങ്ങൾ തവളയെ കൊല്ലരുത്, കാരണം തവളക്കൊരു സ്വഭാവമുണ്ട്. എന്താണ് തവളക്കുള്ള സ്വഭാവം? എപ്പോഴും ദിക്ര ചൊല്ലുന്ന ജീവിയാണ് തവള. പറയുന്നത് നൗഫൽ സഖാഫി അല്ല, അഷ്റഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹി. എപ്പോഴും ദിക്ര ചൊല്ലുന്ന ജീവിയാണ് തവള കപ്പ. അതുകൊണ്ട് ആ തവളയെ നിങ്ങൾ കൊല്ലരുത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ല ഉസ്താദേ, അത് ആരോ മാട്ടാക്കിട്ട് വന്നത്? മാട്ടോ മന്ത്രോ എന്നെല്ലാം പറഞ്ഞിട്ട് ചില ഉമ്മമാർക്ക് എപ്പ നോക്കിയാലും ഇത് തന്നെയാണ് പണി. അങ്ങനെ ആകാൻ പാടില്ല ഉമ്മമാരെ. തവളയെ നിങ്ങൾ കൊല്ലാൻ പാടില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ഈ മൊയിലാർ, മൊയിലാരല്ല ഇയാളെ തലപ്പാവ് ധരിച്ചിട്ട് വന്നത്, ഇയാൾ പെട്ടുപോയി. എന്ത് പറയും? അവസാനം ഇയാള് ബാരും ചൂടന്നെ, ഭയങ്കര ചൂട്. എന്താ ചൂടെന്നറിയോ? ഇയാളെ ബി പി പ്രഷർ അങ്ങ് റൈസായി പോയി. ഇയാൾ പറഞ്ഞു, എന്താ നീ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്, ഖുനൂത്ത് മറക്കേ. യാ അല്ലാഹ്, ഇന്നാ ലില്ലാഹി ഇന്നാ ഇലൈഹി ലാ ഹൗലയും വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയും. കുറേ ദിക്റ് ഇവർക്ക് അറിയാത്ത ദിക്റ് എല്ലാം ചൊല്ലിട്ട് ഇയാൾ പറയാണ്,
ആകെ ഒരു ദിവസം ഒരു വഖത്ത് ഒരു വഖത്ത് നിസ്കാരത്തിലെ കുനൂത്തുള്ളൂ. ആ കുനൂത്ത് നീ മറക്കേ എന്നല്ല പറഞ്ഞിട്ട് ചുണ്ടു പല്ലൊക്കെ കൂട്ടിമുട്ടിച്ചിട്ട് പേടിപ്പിച്ചിട്ട് കുനൂത്ത് മറക്കാനുള്ളതാ, കുനൂത്തിന് മേൽ മറക്കാൻ പാടില്ല. മറന്നാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ഈ ചങ്ങായി വന്നു തന്നെ. അതിനിയാളൊരു ഒരു രോഗി ഡോക്ടറെ അടുത്ത് വന്നിട്ട് പിന്നെ പനിയാണ് പനിയാണ് മരുന്ന് വേണമെന്ന് പറഞ്ഞാല് ഡോക്ടർ പനിയാ മരുന്നോ ഇനി മേല് പനി വരാൻ പാടില്ല എന്ന് പറയാം. അത് പറയാറാണോ? വന്ന പനിനെ പോക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയല്ലേ ചോദിക്കാൻ വന്നത്? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, ആ ശരിയാണ് കേട്ടോ, കുനൂത്ത് മറക്കാൻ പാടില്ലല്ലോ, എങ്ങനെ മറക്കും? അപ്പൊ ഇവനും വന്ന ചോദിക്കാൻ വന്ന മസാല ഇവനും മറന്നു, ഇവനും മടങ്ങിപ്പോയി. അങ്ങനെ ആകരുത്. ഇതങ്ങനെയല്ല ഇൽമ്. ഇൽമ് എന്ന് പറഞ്ഞാൽ ചെറിയ വിഷയമല്ല, വലിയ വിഷയമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അല്ലാഹു തആല കൊടുത്തത് ഇൽമതാണ്. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു വലിയ ആലിമാണ്. ആലിമു ഖൈസിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ശാഫിഈ ഇമാമിന്റെ പാണ്ഡിത്യം ചെറുതാണോ? അല്ല. ഇമാം ശാഫിഈ തങ്ങളുടെ ഇൽമ് എത്രയാണ്? ആ ഇൽമുള്ളത് കൊണ്ട് തന്നെ അവർക്കുള്ള ദീർഘദൃഷ്ടി എത്രയാണ്? ഷാഫിമാമുമായി ബന്ധപ്പെട്ടൊരു ചരിത്രം പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ഷാഫിമാമിന്റെ ശിഷ്യനാണ് ഇമാം മുസനി റളിയല്ലാഹു അൻഹു. ആ മുസനി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ ഉസ്താദായ ഷാഫിമാമിന്റെ കൂടെയായിരുന്നു ഒരു പള്ളിയില്, ഞാൻ എന്റെ ഉസ്താദിന്റെ കൂടെയായിരുന്നു പള്ളിയില്. അപ്പൊ ഇത് ദഖല റജുലുൻ യദൂറു അലൻ നിയാമില്ലദീന യനാമൂന ഫിൽ മസ്ജിദി. അപ്പൊ ഒരാള് പള്ളിയിലേക്ക് പ്രവേശിച്ചു. എന്റെ ഉസ്താദും ഞാനും പള്ളിയിലാണ്, ഉസ്താദ് ഷാഫി ഇമാമാണ്, ഷാഫി ഇമാമും ഞാനും പള്ളിയിലാണ്. അപ്പൊ ഒരാള് പള്ളിയിലേക്ക് കയറി വന്നു. കയറി വന്നിട്ട് പള്ളിയിൽ ഉറങ്ങുന്ന ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ പോയി ചുറ്റിക്കറങ്ങാണ് ഇയാള്. ഓരോരുത്തരെ പോയിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഇയാള്. ഈ രംഗം കണ്ടപ്പോൾ ഷാഫി ഇമാം പറയാണ്, സുബ്ഹാനല്ലാഹ്. മുസ്ലിമാം പറയാണ്, എന്റെ ഉസ്താദ്. ഷാഫിമാം പറഞ്ഞു, ഖൂം, എന്നോട് പറയാണ്, പോയി ആ മനുഷ്യനോട് പറയി, ദഹബല കഅബുദുൻ നസ്വദു മുസ്വാബും ബിഹിദാ ഐനൈഹി, രണ്ട് കണ്ണുകളിൽ പെട്ട ഒരു കണ്ണിന് എന്തോ സംഭവിച്ചിട്ടുള്ള ഒരു കറുത്ത അടിമ നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആ കറുത്ത അടിമയെ നീ തെരഞ്ഞു പിടിക്കുകയാണോ? സുബ്ഹാനല്ലാഹ്. ഈ ഷാഫി ഇമാം ഇതങ്ങ് ചോദിച്ചപ്പോൾ അവിടെയുള്ള ശിഷ്യന്മാർക്ക് വല്ലാത്ത അത്ഭുതമാണ്. ഇതെങ്ങനെ ഷാഫി ഇമാമിന് മനസ്സിലായി? കല്യാണ വീട്ടിലേക്ക് ഭക്ഷണത്തിന്റെ സൗകര്യം ചെയ്ത് വെച്ചിട്ടുള്ള പന്തലിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് മെല്ലെ ഓരോ പ്ലേറ്റിലേക്ക് ഇങ്ങനെ നോക്കി പോവാ. ആ കാണുമ്പോ മനസ്സിലാകുന്നുണ്ട് എന്ത്, എർച്ചിന്റെ പീസ് ഏതിൽ കൂടുതലുള്ളത് അവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ടാണ് ആ നോക്കുന്നതിന്റെ മാന. അല്ലേ? അങ്ങനെയാണ് എന്റെ മാന. ഏതിൽ എർച്ചിന്റെ പീസ് കൂടുതലുണ്ട് അതിൽ പോയിരിക്കാം. പക്ഷേ നിങ്ങൾ നോക്ക്, ഷാഫി ഇമാം പള്ളിയിലുണ്ട്. ഒരാള് പള്ളിയിലേക്ക് വന്നു. വന്നിട്ട് പള്ളിയിൽ ഉറങ്ങുന്ന ആളുകൾക്കിടയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഓരോരുത്തരെ. അപ്പൊ എങ്ങനെ ഷാഫി മാമന് മനസ്സിലായി? ഷാഫി മാം പറഞ്ഞു ശിഷ്യനോട്, നീ ആ വന്ന മനുഷ്യനോട് പോയി ചോദിക്കണം, രണ്ട് കണ്ണിൽപ്പെട്ട ഒരു കണ്ണിന് എന്തോ സംഭവിച്ചിട്ടുള്ള ഒരു കറുത്ത അടിമ, ആ കറുത്ത അടിമ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആ അടിമയാണോ നിങ്ങൾ തിരയുന്നത്? എത്ര കാര്യം മനസ്സിലായി? ഒന്ന്, ഈ വന്നയാളുടെ ഒരു അടിമ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായി. രണ്ട്, ആ അടിമ വെളുത്ത അടിമയല്ല കറുത്ത അടിമയാണ് മനസ്സിലായി. മൂന്ന്, ആ കറുത്ത അടിമ തന്നെ രണ്ടാൽ ഒരു കണ്ണിന് എന്തോ പറ്റിയ ആളാണെന്ന് മനസ്സിലായി. നാല്, ആ കറുത്ത അടിമ ഓടിപ്പോയിരിക്കുന്നു മനസ്സിലായി. ഈ നാല് കാര്യം എവിടുന്ന് മനസ്സിലായി? ശിഷ്യന്മാർക്ക് അത്ഭുതവും. ശിഷ്യന്മാര് ചോദിച്ചു, അല്ല ഉസ്താദേ, ആ മനുഷ്യന് പള്ളിയിൽ വന്നിട്ട് ഉറങ്ങുന്ന ആളുകൾക്കിടയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് നോക്കിയത് കൊണ്ട് മാത്രോ ഈ നാല് കാര്യം ഉസ്താദിന് എവിടെന്നാ മനസ്സിലായത്? അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഞാൻ എന്തിനാണിത് പറയുന്നത്, ഇൽമുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൽ ദീർഘ വീക്ഷണമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അവർ വലിയ ഉൾക്കാഴ്ചയുള്ളവരാണ്. ആ ഉൾക്കാഴ്ച ഇൽമു കൊണ്ടവർക്ക് കിട്ടിയതാ.
ഷാഫിമാ പറയാണ്, ഓ ശിഷ്യന്മാരെ, ഈ നാല് കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തത് എവിടെ നിന്നാണെന്നറിയുമോ? ആ വന്ന് പള്ളിയിൽ വന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന സമയത്ത്, അപ്പൊ തന്നെ ഇങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് മനസ്സിലായി ഒരു അടിമയെ അന്വേഷിക്കുകയാണെന്ന് മനസ്സിലായി. പിന്നെ അത് കറുത്ത അടിമയാണെന്ന് മനസ്സിലായത് എങ്ങനെയാണെന്ന് അറിയുമോ? ഇയാള് വെളുത്ത ഉറങ്ങുന്ന ആളുകളെ കൂട്ടത്തിൽ വെളുത്ത മനുഷ്യന്മാരുടെ അടുത്ത് ഇയാള് പോകുന്നില്ല. ഇയാള് പോയി നോക്കുന്നത് മുഴുവനും കറുത്ത ആളുകളെ മാത്രമാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി കറുത്ത അടിമയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഷാഫിമാ പറയാണ്, പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടത് ഇടത്തെ കണ്ണിലേക്ക് പോയി നോക്കുകയാണ് അയാള് ഓരോരുത്തരെ. അപ്പൊ ഞാൻ മനസ്സിലാക്കി രണ്ടാലൊരു കണ്ണിന് എന്തോ സംഭവിച്ചിരിക്കുന്നു ഈ നഷ്ടപ്പെട്ടു പോയ ആൾക്ക് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ സുബ്ഹാനല്ലാഹ്, പിന്നെ ചോദിച്ചു, അല്ല ഇത് മൂന്നും മനസ്സിലായി, ശരിയാണ്, അടിമ ഓടിപ്പോയി എന്നത് ശരിയാണ്, രണ്ടാമത്തത് കറുത്താടിമ എന്നത് മനസ്സിലായി ശരിയാണ്, മൂന്നാമത്തത് രണ്ടാലൊരു കണ്ണിന് എന്തോ പറ്റിയതാണെന്ന് മനസ്സിലായത് ശരിയാണ്. പക്ഷെ നാലാമത്തത് പറഞ്ഞില്ലേ, പോയി നോക്കട്ടെ ജയിലിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഇവിടുന്ന് മനസ്സിലായി. അപ്പോഴാണ് ഷാഫിമാൻ പറയുന്നത്, അത് സാധാരണഗതിയിൽ അങ്ങനെയാ ഉണ്ടാവുക. ഈ അടിമകൾക്കൊരു സ്വഭാവമുണ്ട്, അവർക്ക് വിശപ്പുണ്ടായാൽ അവർ പിന്നെ മോഷ്ടിക്കും, അവർ പിന്നെ കക്കാൻ പോകും, അവർ പിന്നെ കവർച്ച ചെയ്യാൻ പോകും. വയറ് നിറഞ്ഞാലോ, വയറ് നിറഞ്ഞാൽ പിന്നെ ഫസാദുണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഈ അടിമ എന്തോ കട്ട് കൊണ്ടുപോയതാണ്, കട്ടയാളെ പോലീസ് പിടിക്കാതിരിക്കോ, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാ ഞാൻ പറയാൻ കാരണം. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഇൽമുള്ളവർക്ക് അല്ലാഹു തആല വലിയ ഉൾക്കാഴ്ച കൊടുക്കുന്നു. ഞാൻ എന്റെ രക്ഷിതാക്കളോട് പറയട്ടെ, നമ്മുടെ മക്കൾക്ക് നല്ല ഇൽമു കൊടുക്കണം. ഒരു ബാപ്പ മക്കൾക്ക് കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സമ്പത്ത് ഏതാണ്? സുബ്ഹാനല്ലാഹ്. ഗൾഫിലുള്ള ഉപ്പമാര് മക്കൾക്ക് മൊബൈൽ കൊടുത്തയക്കുകയാണ്, ഐപാഡ് കൊടുത്തയക്കുകയാണ്, നോട്ട് കൊടുത്തയക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ബാപ്പ മക്കൾക്ക് മൊബൈൽ കൊടുത്തയച്ചത് കൊണ്ട് മാത്രം മക്കൾ നന്നാകൂല, ചിലപ്പോ പലപ്പോഴും മക്കൾ കേടാകാനാ സാധ്യത, ചീത്തയാകാനാ സാധ്യത. അതേസമയം ഒരു ബാപ്പ മക്കൾക്ക് കൊടുക്കുന്ന കൊടുതിയിൽ വെച്ച് ഏറ്റവും നല്ലത് ഏതാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, والد لولد من نحل افضل من ادب حسن. ഒരു ബാപ്പ മക്കൾക്ക് കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് മൊബൈൽ അല്ല, സൈക്കിൾ വാങ്ങി കൊടുക്കാനല്ല, വേറെ ഒന്നുമല്ല, പിന്നെന്താണ്? മിൻ അദബിൻ ഹസനിൻ, ഒരു നല്ല അദബ്. ഒരു നല്ല അദബ് ഒരു കുട്ടി എങ്ങനെ വേണം എന്നൊരു നല്ല അദബ് ബാപ്പ കുട്ടിക്ക് പഠിപ്പിക്കുന്നുണ്ടോ? അതിനേക്കാളും വലിയൊരു കൊടുതി ഒരു ഉപ്പയും ഒരു മകൾക്കും കൊടുക്കൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് വീട്ടിൽ വടിയുണ്ടാകണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വീട്ടിൽ വടി വേണോ? ദൈക്കുന്നുണ്ടോ? വീട്ടിൽ വടി വേണോ? വീട്ടിൽ വടി വേണം. ഇമാം തൊബ്രാനി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഹബീബായ തങ്ങൾ പറയാണ്, മുത്തുനബി തങ്ങൾ വടി പറഞ്ഞതല്ല, പിന്നെയോ വീട്ടുകാരെ കാണുന്ന നിലക്ക് വീട്ടിന്റെ ഉള്ളില് അതേ ഒരു ചാട്ടവാര് വെച്ചിരിക്കണോ? ചാട്ടവാർ എന്നല്ല പറ, ചാട്ടവാർ മനസ്സിലായോ? മനസ്സിലായോ? ഇല്ല, ചാട്ടവാർ എന്ന് പറഞ്ഞ തിരിഞ്ഞില്ലേ, ചാട്ടി എന്ന് പറയാം എന്റെ ഭാഷയില്, ചാട്ടി മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല, തിരിഞ്ഞോ? ഇവർക്കാർക്ക് മനസ്സിലായിട്ടില്ലേ? മനസ്സിലായെങ്കിലും ആയി എന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും പറയണം. യെസ് ഓർ നോ? രണ്ടാളും. യെസ്. ആ മാഷാല്ലാ, അല്ലാഹ് ബർക്കത്തേ. ഞാൻ ഒരാൾക്ക് സലാം പറഞ്ഞതാമി, ഞാൻ സലാം, അസ്സലാമു അലൈക്കും, അപ്പൊ അയാൾ ആയി എന്നാണ്. അപ്പൊ ഞാൻ കരുതി ഇയാൾ ഇംഗ്ലീഷിൽ ഹായ് പറയായിരിക്കും. ഇങ്ങനെ ആയി നിറഞ്ഞ ആയി, വേറെന്തോ ചോദ്യത്തിന് ആയി നിറഞ്ഞതാ. അങ്ങനെ
ഭാഷയിൽ വലിയ വ്യത്യാസമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു വീട്ടിലെങ്കിലും അമ്മായി ഒരു ഭാഷ, മരുമകൾ പിന്നൊരു ഭാഷയായാൽ അവ രണ്ടാള് ലെവലായി പോകണമെങ്കിൽ കുറെ കാലം പിടിക്കും. അമ്മായിങ്ങൾ ഇവിടുത്തെ ഈ ഭാഗത്താളാണ്, ആലമ്പാടി പരിസരത്തുള്ള അമ്മയാണ്. അതായത് ഭർത്താവ് ആലമ്പാടി പരിസരത്തുള്ള അമ്മായി. അതേസമയത്ത് മരുമകളാണെങ്കിലോ, മരുമകളാണെങ്കിൽ നക്കണിക്കേർത്തിയാണെങ്കിൽ പിന്നെ കേൾക്കണ്ട, എത്ര കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ അടുത്തൊരു സ്ഥലത്തൊരു സംഭവം നടന്നു. എന്താ സംഭവം? അല്ലാഹു റബ്ബി, അമ്മായി പറഞ്ഞു മരുമോളോട്, നീ പോയിട്ട് ബസാലന്റെ കരിയുണ്ട്, ബസാലന്റെ കരിയുണ്ടല്ലേ, അയിലൊക്കെ പോയിട്ട് ഉപ്പിടുന്ന. ഈ മരുമകൾ എന്താ ചെയ്യുന്ന അറിയോ? അയില മീൻ, അയില മത്സ്യം ഉണ്ടായിരുന്നു, അയക്ക് കൊണ്ടുപോയിട്ട് ഉപ്പിട്ട്. അമ്മായി പറഞ്ഞു, ഞാൻ ഇന്നോട് പറഞ്ഞതില്ല നേരത്തെ, ബസാലന്റെ കറിയുണ്ട്, അയിലൊക്കെ പോയിട്ട് ഉപ്പിടും. അപ്പൊ മരുമകൾ പറഞ്ഞു, നോക്ക് നിങ്ങൾ അയിലൊക്കെ പോയിട്ട് ഉപ്പിടുന്നല്ലേ ചോദ്യേ, ഞാൻ അയിലേക്ക് പോയിട്ട് ഉപ്പിട്ട്, മാ പിന്നെ മാഞ്ചിക്ക് പോയിട്ട് ഉപ്പിട്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അയില എന്ന് പറഞ്ഞ ഈ അമ്മായി പറഞ്ഞത് അയിലൊക്കെ എന്ന് പറഞ്ഞ അതിന് എന്നാണ്, ഇവിടുത്തെ ഭാഷയാണ്. മരുമകൾ നക്കണിക്ക് കർത്തിയ മംഗലാപുരത്തവള ഓൾ മനസ്സിലാക്കിയത് അയില എന്ന് പറഞ്ഞ മീന്. ഭാഷയിൽ വലിയ വ്യത്യാസമുണ്ട്. തിരുവനന്തപുരം ജില്ലക്ക് പോയി നോക്കി, അവിടെ വേദന പോയാൽ നമ്മളെ ഇവിടെ കിളങ്ങ് എന്നറിയില്ലേ, കിളങ്ങ് അല്ലേ, കിളങ്ങിന് തിരുവനന്തപുരം ജില്ലയിൽ എന്താ പറയാ അറിയോ? മരിച്ചിനി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ കാസർഗോട്ടേക്ക് വന്നിട്ട് മരിച്ചിനി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും ഇന്നാലില്ലായ്മ ഇന്നയിലെ റാജീനെന്ന് അറിയും. മരിച്ചിനി ഖലാസോഹയാ. സുബ്ഹാനല്ലാഹ്. ഭാഷയിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ബീബായ തങ്ങൾ പറയാണ്, നിങ്ങളെ വീട്ടില് നിങ്ങൾ അതാ ഒരു ചാട്ടവാർ ഇങ്ങനെ തൂക്കി വെക്കണോ? എവിടെങ്കിലും അലമാരയിൽ വെച്ചാ പോരാ. എന്തേ കാരണം? ചാട്ടവാർ എന്ന് പറഞ്ഞാൽ ഇത് അതന്നെ ആവണമെന്നില്ല. കുട്ടികൾക്ക് അദബ് പഠിപ്പിക്കാൻ പറ്റിയ ഒന്ന് വീട്ടിൽ നിങ്ങൾ ഇങ്ങനെ കെട്ടിവെക്കണം, തൂക്കി വെക്കണോ? ഹൈസു യറാഹു അഹലുൽ ബൈത്തി, വീട്ടുകാരെ കാണുന്ന നിലക്ക് തൂക്കി വെക്കണോ? കുട്ടികളെ കാണാൻ പറ്റിയ നിലയ്ക്ക് ഇങ്ങനെ തൂക്കി വെക്കണോ? എന്തേ കാരണം? ആ ചാട്ടയും കടച്ചിട്ട് കുഞ്ഞിനെ അടിക്കാൻ വേണ്ടിയല്ല, ആ കുട്ടിയെ അടിക്കാൻ വേണ്ടിയല്ല, വടിയെടുത്തിട്ട് കുട്ടിയെ അടിക്കാൻ വേണ്ടിയല്ല. സുബ്ഹാന ജല്ല ജലാലു. ചില ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, മക്കളെ ഏത് പൂസലാ പൂശുന്നത്? ഞാൻ പറയട്ടെ, ആ ജാതിയൊന്നും മക്കളെ അടിച്ചാ മക്കള് നന്നാകൂല. ഉസ്താദേ, ഞാൻ അങ്ങനെ അടിക്കുന്നത് നന്നാകാൻ വേണ്ടിയിട്ടല്ല, പിന്നെ എന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ ദേഷ്യം പോയിട്ട് മക്കളോട് തീർത്താൽ മക്കള് വലുതായാൽ പിന്നെ ഓരോ ദേഷ്യം നിങ്ങളോട് തീർക്കും. അല്ല, നമ്മളെ കാക്കട്ടെ, അങ്ങനെ ആക്കാൻ പാടില്ല. കുട്ടികളെ അടിച്ചത് കൊണ്ട് മാത്രം കുട്ടികൾ നന്നാകൂല, അടിക്കാനുള്ള വടിയുണ്ട്, തീരെ അടിക്കാൻ പാടില്ല എന്നല്ല, എല്ലാ തൊട്ടതിനും പിടിച്ചതിനും അടി തന്നെയാണ്, അങ്ങനെ ആകാൻ പാടില്ല. വടി വെക്കണമെന്ന് പറഞ്ഞത് ചാട്ടവാര വെക്കണമെന്ന് പറഞ്ഞ അടിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ, വീട്ടിലെ കുട്ടികളതങ്ങ് നോക്കുമ്പോ കുട്ടികൾക്ക് പേടിയുണ്ടാകും. ഞാൻ തെറ്റ് ചെയ്യാൻ പാടില്ല, ചെയ്താൽ ബാപ്പ അതെടുത്തിട്ടടിക്കും, ഉമ്മ അതെടുത്തിട്ടടിക്കും. അതവിടെ വെച്ചാ മതി, അടിക്കണോന്നില്ല. വെച്ചാൽ തന്നെ അതൊരു അദബാണ്. മുത്തുനബി തങ്ങൾ പറയാണ്, ഫഇന്നഹു അദബുൻ ലഹു, അത് കുട്ടികൾക്ക് അദബ് പഠിപ്പിക്കുന്ന ഭാഗമാ. മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ആ കുട്ടികൾക്ക് നല്ല അദബ് പഠിപ്പിക്കണം, നല്ല അച്ചടക്കം പഠിപ്പിക്കണം. ചില ഉമ്മമാരുണ്ട്, സുബ്ഹാന ജല്ല ജലാലു, വായ തുറന്നാല് കുട്ടികളെ ശപിക്കുക തന്നെ, നീ ഹലാക്കായി പോ, നീ നശിച്ചു പോ, നീ അങ്ങനെ ആയിപ്പോ, ഇങ്ങനെ ആയിപ്പോ എന്നിങ്ങനെ സ്വന്തം മക്കൾക്ക് ശാപം വെക്കുന്ന എത്ര ഉമ്മമാരാ ഉള്ളത്. ഞാൻ പറയട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പഠിപ്പിക്കുകയാണ്, ലാ തദുഉ അലാ ഔലാദികും, ഓ ഉമ്മമാരെ ഉപ്പമാരെ, നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ ശാപം വെക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഉമ്മമാരെ, നിങ്ങളെ മക്കളെ നിങ്ങൾ ശപിക്കാൻ പാടില്ല. കാരണം അതിന് നബി തങ്ങൾ പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? ചിലപ്പോൾ നിങ്ങളെ മക്കളോട് നിങ്ങൾ നീ നാശായിപ്പോ എന്ന് ശാപം വെച്ചാൽ ആ സമയം ചിലപ്പോൾ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമായിരിക്കും. അപ്പ നീ ആ വാക്ക് പറഞ്ഞാൽ റബ്ബതങ്ങ് സ്വീകരിക്കോ. റബ്ബതങ്ങ് സ്വീകരിച്ചാലോ നിന്റെ വാക്ക് കാരണമായി മക്കള് നാശമായി പോകാതിരിക്കൂല. അതുകൊണ്ട് മക്കളെ ശപിക്കാൻ പാടില്ല. നരകത്തിൽ കൂടുതൽ സ്ത്രീകൾ ഉണ്ടാകാൻ കാരണമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് രണ്ട് കാര്യമാണ്.
ഒന്നാമത്തത് എന്താണ്? നരകത്തിൽ കൂടുതൽ സ്ത്രീകളാകാൻ രണ്ട് കാരണമാണ് മുത്തനബി തങ്ങൾ പറഞ്ഞത്. ഒന്നാമത്തത് തക്ഫുർനലശീ, സ്വന്തം ഭർത്താവിനെ ധിക്കരിച്ച് നടക്കുകയാണ് മിക്ക സ്ത്രീകളും. നിസ്കാരത്തിനൊരു കുറവില്ല. ചില സ്ത്രീകൾ മനസ്സിലാക്കിയാണ് നിസ്കരിച്ചാൽ എല്ലാം കഴിഞ്ഞു എന്ന്. അങ്ങനെയല്ല, ഭർത്താവിന്റെ പൊരുത്തം കിട്ടാതെ ഒരു ഭാര്യയും സ്വർഗത്തിലെത്തൂല. എത്ര വലിയ നിസ്കാരമുള്ള ഭാര്യയായാലും ശരി, എത്ര വലിയ ഇബാദത്തുള്ള ഭാര്യയായാലും ശരി, മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെയുണ്ട്. രണ്ടാമത്തത് ഹബീബായ തങ്ങൾ പറയാണ്, ആ സ്ത്രീകൾ കൂടുതലും ശാപം വെക്കുന്നവരാണ്, സ്വന്തം മക്കൾക്ക് വരെ കൂടുതൽ ശാപം വെക്കുന്നവരാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾ കൂടുതൽ നരകത്തിൽ വരാൻ കാരണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അവിടെ ഒന്നാമത്തത് പറഞ്ഞത് എന്താണ്? സ്വന്തം ഭർത്താക്കന്മാരെ ധിക്കരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ എന്റെ സംസാരം കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ഒരിക്കലും ഭർത്താക്കന്മാരെ ധിക്കരിക്കാൻ പാടില്ല, ഒരിക്കലും ഭർത്താക്കന്മാരെ ധിക്കരിക്കാൻ പാടില്ല. സ്വർഗത്തിലെത്തുന്ന സ്ത്രീയുടെ നാല് ലക്ഷണം ഹബീബായ തങ്ങൾ പറയാണ്. ഒരു പെണ്ണ് സ്വർഗത്തിലെത്തുന്നതിന്റെ നാല് ലക്ഷണം പറയാണ്. ആ നാല് കാര്യം ഒരു സ്ത്രീയിൽ മേളിച്ചാൽ ആ സ്ത്രീ സ്വർഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഏതാണ് ആ നാല് കാര്യം? അൽ മർഅത്തു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു സ്ത്രീ ഇദാ സല്ലത്ത് ഖംസഹ, അഞ്ച് നേരം നിസ്കരിച്ചാൽ, വസ്വാമത്ത് ഷഹറഹ, റമളാ മാസം നോമ്പ് നോറ്റാൽ, വഹസ്വനത്ത് ഫർജഹ, സ്വകാര്യ അവയവങ്ങളെ സൂക്ഷിച്ചാൽ, ഇത് മാത്രം പോരാ, നാലാമത്തത് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വഅത്വഅത്ത് സൗജഹ, സ്വന്തം ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ. അപ്പ നിസ്കാരം വേണം, നോമ്പ് വേണം, സ്വകാര്യ ഗുഹ്യ ഭാഗങ്ങളെ സൂക്ഷിക്കണം. ഇത് മാത്രം ഉണ്ടായാ പോരാ, ഇത് മൂന്നും ഉണ്ടായിട്ട് ഫലം കാണണമെങ്കിൽ നാലാമത്തൊരു കാര്യം കൂടി ഹബീബായ തങ്ങൾ പറയാണ്, വഅത്വഅത്ത് സൗജഹ, സ്വന്തം ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഭാര്യമാരാകണോ. അത് വലിയ വിഷയമാണ് ഉമ്മമാരെ. അതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാരെ വെറുപ്പിക്കാൻ പാടില്ല. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ, ഭർത്താവിന്റെ തൃപ്തിയില്ലാതെ ഒരു ഭാര്യയും സ്വർഗത്തിലെത്തൂല. സുബ്ഹാനല്ലാഹ്. ഇതിന്റെ അർത്ഥം ഭർത്താവ് പറയാണ് ഖുർആൻ ഓതാൻ പാടില്ല എന്ന്, അപ്പൊ പിന്നെ ഭർത്താവിനെ അനുസരിക്കണോ? ഭർത്താവ് പറയാണ് നിസ്കരിക്കാൻ പാടില്ല എന്ന്, അതനുസരിക്കണോ? ഭർത്താവ് ബൈക്കിലൂടെ ഭാര്യനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്, യാത്ര ചെയ്യുകയാണ്, അപ്പൊ ഭാര്യക്ക് ആഗ്രഹം മുഖം മറക്കാനാണ്. കാരണം മുഖം മറച്ചില്ലെങ്കിൽ ബൈക്കിലൂടെ യാത്ര ചെയ്യുമ്പോ അന്യപുരുഷന്മാര് നോക്കിപ്പോകുമെന്ന് പേടിയാണ്. അതേസമയത്ത് ഭർത്താവിന് അതിഷ്ടമില്ല, ഭർത്താവിന്റെ താല്പര്യം എന്റെ ഭാര്യനെ എല്ലാവരും കാണണമെന്നാണ്. അപ്പൊ ബൈക്കിലിരുത്തിയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് സ്വന്തം ഭാര്യ മുഖം മൂടിക്കൊണ്ട് മുഖം മറക്കുന്നത് ഭർത്താവിന് ഇഷ്ടമില്ല. അങ്ങനെയാണെങ്കിൽ ആ ഭർത്താവിന്റെ വാക്കനുസരിക്കണമെന്നില്ല. കാരണം സൃഷ്ടാവായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയെയും അനുസരിക്കേണ്ടതില്ല. അത് സ്വന്തം ഭർത്താവായാലും ശരി. ഞാൻ അങ്ങനെയല്ല പറയുന്നത് ഉമ്മമാരെ. അതേസമയത്ത് മറ്റു വിഷയങ്ങളിൽ ഭർത്താവ് ദീനിലായിക്കൊണ്ടൊരു കാര്യം പറഞ്ഞാൽ ആ വാക്കിനെ വിലകൽപ്പിക്കാതിരിക്കാൻ പറ്റൂല. ഇനി ഞാൻ പുരുഷന്മാരോട് പറയട്ടെ, ഭാര്യമാരിൽ നിന്ന് ചിലപ്പോൾ ഒരു ചെറിയ സ്വഭാവ മോശമുണ്ടാകും. ആ സ്വഭാവ മോശം വലുതായി കാണാൻ പാടില്ല. ഒരു വിട്ടുവീഴ്ച മനോഭാവം വേണം. ഭാര്യക്ക് പുറത്തു കൊടുക്കുന്ന ഒരു നല്ല മനസ്സ് വേണം. സുബ്ഹാന ജല്ല ജലാലുഹു. ഇവർ കൊഴഞ്ഞോ 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 കൊഴഞ്ഞു എന്ന് പറഞ്ഞ കൈവക്ക്, കൊഴഞ്ഞിട്ടില്ല എന്ന് പറയുന്ന കൈവക്ക്, രണ്ടും അല്ലാത്ത മൂന്നാമത്തെ ഒരു കൂട്ടും ഉണ്ടോ റബ്ബേ? യാ റബ്ബൽ ആലമീൻ, കൊഴഞ്ഞോ എന്ന് ചോദിക്കുമ്പോ കൈവക്കില്ല, അപ്പൊ പിന്നെ കൊഴഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ കൈവക്കണ്ടേ? ഇത് രണ്ടും അല്ലാത്ത കൂട്ടുണ്ടോ?
ചക്കര കഞ്ഞി പറഞ്ഞ മാതിരി അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവരികൾ ആ കാലത്ത് ഒരു ഭർത്താവ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അടുത്തേക്ക് വരികയാണ് ഭാര്യനെ കുറിച്ച് പരാതി പറയാ ഭാര്യനെ കുറിച്ച് പരാതി പറയാൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അടുത്തേക്ക് വരികയാണ്. നേരെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വീട്ടിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിന്റെ ഉള്ളിലാണെങ്കിലോ സുബ്ഹാന ജല്ല ജലാലുഹു മഹാനവരുകളുടെ ഭാര്യ മഹാനവരുകളെ വല്ലാതെ തെരി പറയാണ് ചീത്ത പറയാണ്. ഈ ഭർത്താവ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വീട്ടിന്റെ അടുത്തെത്തിയപ്പോ വീട്ടിന്റെ ഉള്ളില് ഭാര്യ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ തെരി പറയുന്നത് കേട്ടപ്പോ ഈ ചെറുപ്പക്കാരനങ്ങ് മടങ്ങിപ്പോവാണ്. മടങ്ങിപ്പോകുന്ന രംഗം കണ്ടപ്പോൾ മഹാനവരുകൾ അടുത്തേക്ക് വിളിച്ചു ഇങ്ങോട്ട് വാ. വന്നവൻ എന്താ മടങ്ങിപ്പോയത്? അപ്പൊ പറഞ്ഞു അമീറുൽ മുഅ്മിനീൻ ഞാൻ എന്റെ സ്വന്തം ഭാര്യന്റെ സ്വഭാവ മോശം തങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ്. അതേസമയത്ത് നിങ്ങളാണെങ്കിലോ എന്റെ ഭാര്യനേക്കാളും മോശമാണ് നിങ്ങളെ ഭാര്യ. നിങ്ങളാണെങ്കിലോ എന്നെക്കാളും വലിയ കുടുക്കിലാണ് നിങ്ങളുള്ളത്. നിങ്ങളെ കാര്യം തന്നെ ശ്രദ്ധിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. പിന്നെ ഞാൻ എന്തിന് എന്റെ കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞിട്ട് വലിയ തലവെച്ചാക്കിക്കുന്നത് എന്തിനാണ്, തലച്ചൂടാക്കിക്കുന്നത് എന്തിനാണ് എന്നും കരുതിയിട്ട് ഞാൻ മടങ്ങിപ്പോവാണ്. പറഞ്ഞു നീ അത് നോക്കണ്ട, എന്റെ വീട്ടിലെ കാര്യം നീ നോക്കണ്ട, നിന്റെ പ്രശ്നം പറഞ്ഞ് നീ പോയാ മതി, എന്റെ വീട്ടിലെ കാര്യം നോക്കണ്ട. ആ മനുഷ്യനോട് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്, ഓ മനുഷ്യ എന്റെ ഭാര്യ എന്നെ തെരി പറയുന്നു ശരിയാണ്, എന്റെ ഭാര്യ എന്നെ ചീത്ത പറയുന്നു ശരിയാ. ഞാൻ ഭർത്താക്കന്മാരോട് പറയട്ടെ, ഭാര്യ ചീത്ത പറഞ്ഞാൽ നിങ്ങൾക്ക് കൂലിയുണ്ട്. പെണ്ണുങ്ങന്മാർ എപ്പ നോക്കിയാലും മീത്ത തന്നെയാണ്. അല്ലാഹു ബറകത്തെ ആണുങ്ങന്മാരായ ഞമ്മ പാപത്തിന്റെ ഓരോ ഞമ്മ എപ്പ നോക്കിയാലും താഴെ, പെണ്ണുങ്ങന്മാരൊക്കെ എപ്പ നോക്കിയാലും മീത്ത. ഓരോ കൊണ്ടുപോയിട്ട് നേരെ മീത്ത വെക്കും, അപ്പോഴേക്ക് വന്നു അതാ വെറുതെ നൗഷാദിന് തോന്നി. പെണ്ണുങ്ങന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ ബക്കറ്റ് കൊടുത്താൽ വലിയ കുണം കിട്ടുമെന്ന് പറഞ്ഞ അപ്പൊ തന്നെ ഒരു എഴുത്ത് തന്നു. അല്ലാ, നമ്മള് പരിപാടികളുടെ ഒക്കെ വിജയത്തിന്റെ പിന്നിലെ രഹസ്യം സ്ത്രീകളാണ്, ഒരു സംശയമില്ല സ്ത്രീകളാണ് കേട്ടോ. നമ്മൾ ആരില്ലെങ്കിൽ ഓരന്നെയാണ്, ഇനി നമ്മൾ ഉണ്ടെങ്കിലും അവരാണ് നല്ല സംഭാവനകൾ തന്നിട്ട് സഹകരിക്കും. അല്ലാഹു തആല ഈ നാട്ടിലെയും പരിസരത്തിലെയും ഉമ്മമാർക്ക് സഹോദരിമാർക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഉമ്മമാരെ നിങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തയക്കുന്നുണ്ട്, നല്ല സംഭാവന നിക്ഷേപിക്കണം, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിന്റെ കൂടെ ഇൻഷാല്ലാ കവറും കൊടുത്തയക്കുന്നുണ്ട്. അതിവിടുത്തെ ആരുടെങ്കിലും കല്യാണ കത്തൊന്നും കൊടുത്തയക്കുന്നതല്ല, മറിച്ച് ഇൻഷാല്ലാ നാളെയാണ് നമ്മുടെ സമാപന ചടങ്ങ്. അപ്പൊ ആ കവറിൽ നല്ല സംഭാവന നിക്ഷേപിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ദുആ ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഒരു കടലാസിൽ ആ സംഭാവനയോടുകൂടെ ഇന്ന ആവശ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം, അതിനാണ് ഞാൻ ഈ സംഭാവന കൊടുത്തയക്കുന്നത് എന്നൊരു കവറിന്റെ ഉള്ളിൽ എഴുതി വിട്ട് കൊടുത്തയക്കണം. ഇൻഷാല്ലാ നാളത്തെ സദസ്സിൽ ഇവിടുന്ന് ദുആ ചെയ്യും, ഞാനും ഇന്ന് ദുആ ചെയ്യും. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, അപ്പോ ഒരു ഭാര്യ ഭർത്താവിനെ ചീത്ത പറഞ്ഞാൽ പ്രതിഫലമുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി ഇതും കേട്ടിട്ട് ഞാൻ ഉമ്മമാരോട് പറയട്ടെ, നിങ്ങളെ ഭർത്താക്കന്മാരെ ചീത്ത പറയാൻ പാടില്ല. അല്ല മൊയ്ലാരെ, കൂലി കിട്ടാണല്ലോ, അപ്പൊ ഭർത്താവിന് കൂലി ഉണ്ടാക്കുകയാണല്ലോ. അതിന് വേറെ ഒരേ വഴിയുണ്ട് കേട്ടോ, കൂലി കിട്ടണമെങ്കിൽ ഭർത്താവിന് വേറെ കൊറേ വഴിയുണ്ട്. അതേസമയത്ത് നിങ്ങളെ ഈ സ്വഭാവം മാറ്റിവെക്കാൻ പറ്റാത്ത സ്വഭാവമാണെങ്കിൽ പിന്നെ ഇവന് വേറെ വഴിയൊന്നുമില്ലല്ലോ, സ്വപനെടുക്കലല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഉമർ ഇബ്നുൽ ഖത്താബ്. ഞാൻ പറഞ്ഞ ചരിത്രം മറക്കണ്ട, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, എന്റെ കാര്യം നീ നോക്കണ്ട, എന്റെ ഭാര്യ എന്നെ ചീത്ത പറയാണ് അടിക്കുകയാണ് പ്രശ്നം ഉണ്ടാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ അതെല്ലാം ഞാൻ എന്റെ ഭാര്യക്ക് പുറത്തു കൊടുത്തു. കാരണം എന്താണെന്ന് അറിയുമോ? കാരണം എന്റെ ഭാര്യ ഒരുപാട് നല്ലത് ചെയ്യുന്നുണ്ട്, എന്റെ ഭാര്യ എനിക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. എന്റെ വസ്ത്രം അലക്കി തരുന്നത് എന്റെ ഭാര്യയാണ്,
എന്റെ കുപ്പായം തേച്ചു തരുന്നത് എന്റെ ഭാര്യമാണ്, എന്റെ വീട്ടുകാര്യം ശ്രദ്ധിക്കുന്നത് എന്റെ ഭാര്യമാണ്, എന്റെ മക്കളെ കാര്യം ശ്രദ്ധിക്കുന്നത് എന്റെ ഭാര്യയാണ്. ഇതിന് ഞാൻ അവൾക്കൊരു ശമ്പളം കൊടുക്കുന്നില്ല. എന്റെ വസ്ത്രം ഒരാൾ അലക്കി തരണമെങ്കിൽ എത്ര പൈസ കൊടുക്കേണ്ടി വരൂ? എന്റെ വസ്ത്രം ഒരാൾ തേച്ചു തരണമെങ്കിൽ എത്ര പൈസ കൊടുക്കേണ്ടി വരൂ? ലോണ്ടറിയിൽ കൊണ്ടുപോയി വസ്ത്രം കൊടുത്താൽ തേച്ചു കിട്ടണമെങ്കിൽ എത്ര പൈസ കൊടുക്കേണ്ടി വരൂ? എന്റെ കുട്ടികളെ കാര്യം ആരെയെങ്കിലും വീട്ടിൽ ഏൽപ്പിച്ചിട്ട് ചെയ്യിപ്പിച്ചാൽ എത്ര ശമ്പളം കൊടുക്കേണ്ടി വരൂ? വീട്ടിലൊരു വേലക്കാരി വെച്ചാൽ എത്ര പൈസ കൊടുക്കേണ്ടി വരൂ? ഒരു നയാ പൈസ പോലും എന്നിൽ നിന്ന് കൈപറ്റാതെ എന്റെ ഭാര്യ ഇതെല്ലാം ചെയ്യുമ്പോ ഞാൻ അവൾക്ക് പുറത്തു കൊടുക്കലല്ലാതെ വേറെയില്ല. അതുകൊണ്ട് ഞാൻ അവൾക്ക് പുറത്തു കൊടുക്കുന്നു. അപ്പോഴാണ് ഭാര്യയെ കുറിച്ച് പരാതി പറയാമെന്ന് ഈ ചെറുപ്പക്കാരൻ നിന്ദിക്കുകയാണ്. അല്ല അമീറുൽ മുഅ്മിനീൻ, അതിപ്പോ നിങ്ങൾക്ക് മാത്രമല്ലല്ലോ, എന്റെ ഭാര്യയും എന്റെ വസ്ത്രം അലക്കി തരുന്നുണ്ടല്ലോ, എന്റെ ഭാര്യയും എന്റെ കുപ്പായം തേച്ച് തരുന്നുണ്ടല്ലോ, എന്റെ ഭാര്യയും എന്റെ വീടിന്റെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. എന്നാ പിന്നെ ഞാനും അവൾക്ക് പുറത്തു കൊടുക്കുന്നു. ഭാര്യ പൈസ വേണമെന്ന് കണ്ടീഷൻ വെച്ചാൽ കൊടുക്കലല്ലാതെ വേറെ വഴിയില്ല കേട്ടോ, കൊടുക്കലല്ലാതെ വേറെ വഴിയില്ല. മക്കൾക്ക് മലപ്പാല് കൊടുക്കണം. സുബ്ഹാന ജല ജലാൽ, ഇപ്പൊ ചില സ്ത്രീകൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഈ ആലമ്പാടി പരിസരത്തും ആജാതി സ്ത്രീകൾ ഇല്ലാതെ ഞാൻ മനസ്സിലാക്കുക. അള്ളാഹു തആല സലാമത്താക്കി തരട്ടെ. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അള്ളാഹു ബറക്കത്താകട്ടെ. നിങ്ങൾ ആമീന്റെ കുറവ് കാണുമ്പോ ഉണ്ട് എന്നാ മനസ്സിലാക്കണേ. അള്ളാഹു ബറക്കത്തേട്ടെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഒരു കുഞ്ഞിന് മലപ്പാല് കൊടുക്കുന്നത് ഹൗലൈനി കാമിലൈനിനാ, രണ്ട് കണ്ടിന്യൂ, ടു ഇയേഴ്സ്, രണ്ട് വർഷം തുടരെ മുലപ്പാൽ കൊടുക്കണം കണ്ടിന്യൂ. ചില ഉമ്മമാരുണ്ട് ഒന്നര കൊല്ലം വരെ കൊടുക്കും, എന്നിട്ട് നിർത്തുന്നതിന്റെ ഒരു ഇടങ്ങേറ് നോക്കിയാലോ ഈ കുട്ടി കരയുന്നു കരയുന്നു കരയുന്നു. പക്ഷെ ഈ ഉമ്മ കൊടുക്കണില്ല, എത്ര കരഞ്ഞാലും കൊടുക്കുന്നില്ല. രണ്ടു കൊല്ലം പൂർത്തിയായിട്ടില്ല. എന്താ ഈ ഉമ്മ കൊടുക്കാതിരിക്കാൻ കാരണം? പാത്തുമ്മ പറഞ്ഞതാ ഒരു ന്യായം. എന്താ പാത്തുമ്മ പറഞ്ഞത്? അത് സൗന്ദര്യം കുറഞ്ഞു പോകും, അതുകൊണ്ട് കൂടുതൽ കൊടുക്കണ്ട, അത്യാവശ്യം കൊടുത്തിട്ട് ബാക്കി ഉണ്ടല്ലോ ഇവിടെ. നെസ്ലെ ഉണ്ട്, സിർലാക്ക് ഉണ്ട്, മണ്ണാങ്കട്ടുണ്ട്. ചില കുട്ടികളെ മുഖം നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് ഉമ്മാന്റെ മുലപ്പാലിന്റെ കുട്ടിയാണോ അതല്ല സിർലാക്കിന്റെ കുട്ടിയാണോ. രണ്ടു കൊല്ലം പൂർത്തിയായിട്ട് മുലപ്പാൽ കിട്ടാത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടീന്റെ മുഖം നോക്കുമ്പോ തന്നെ ഏകദേശം തകരാറ് മനസ്സിലാവും, ഇത് കണ്ടിന്യൂ കിട്ടാത്തതാണ്, കംപ്ലീറ്റ് കിട്ടാത്തതാണ്. അതിനാകാൻ പാടില്ല. ഉമ്മമാരെ നിങ്ങൾ അതിനൊന്നും പേടിക്കണ്ട, ഭംഗി കുറഞ്ഞു പോകുന്നു. എന്ത് ഭംഗി, എന്ത് കുറയില്! കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുന്നതനുസരിച്ച് കൂടുതൽ അല്ല ഭംഗി തരും. ഒരു പൊടി പിടിക്കണ്ട. പാത്തുമ്മാന്റെ വാക്കൊന്നും നിങ്ങൾ കേൾക്കാൻ പോകണ്ട. പാത്തുമ്മാക്ക് വസ്വാസാക്കുന്ന പണിയല്ലാതെ വേറെ ഇല്ല. ഇപ്പൊ എല്ലാ പാത്തുമ്മല്ലോ ചെപ്പോ ഇവിടെ ഉണ്ട് നല്ല പാത്തുമ്മമാര്. അല്ലാ ഈ ഉമ്മമാർ ചോദിക്കും, യാ റബ്ബുൽ ആലമീൻ നൗഫൽ സഖാഫിക്ക് എന്താ ഒരു പാത്തുമ്മമാരോട് വെറുപ്പില്ലട്ടോ, ഈ സദസ്സിലുള്ള ഉമ്മമാരൊക്കെ പാത്തുമ്മമാരൊക്കെ വലിയ നല്ലവരാ, അല്ലാഹു ബറക്കത്ത് തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്റെയും നിങ്ങളുടെയും കുട്ടികളാണ്, ആ കുട്ടികൾ ജനിക്കാൻ കാരണം ഞാനും നിങ്ങളാണ്. ആ മക്കൾക്ക് ഭാര്യമാരെ മുലപ്പാൽ കൊടുക്കുകയാണ്. അവിടെ തന്നെ ഇസ്ലാം പറഞ്ഞു സുബ്ഹാനല്ലാഹ്. ഒരു ഭർത്താവിനോട് ഭാര്യ വന്നിട്ട് പറയാണ്, നിങ്ങളെ കുട്ടിക്ക്, ഇത് എന്റെ കുട്ടി മാത്രല്ലല്ലോ, നിങ്ങളെ കുട്ടിയല്ലേ, ഒരു കൊല്ലം ഞാൻ മുലപ്പാൽ കൊടുക്കാം, പിന്നൊരു കൊല്ലം നിങ്ങ മുലപ്പാൽ കൊടുക്കീ പറ്റോ? ആണ് വലുതായിട്ട് കാര്യമല്ല, ആണുഷാറായിട്ട് കാര്യമില്ല. സുബ്ഹാന ജല്ല ജലാലു, ഞാൻ ആളാണ് നീ പെണ്ണാണ് എന്നും പറഞ്ഞിട്ട് പെണ്ണുങ്ങന്മാരെ മുന്നിൽ പോയിട്ട് ആണുങ്ങന്മാർ വലിയ ആളാവും ചില സമയത്ത്, ആയിട്ട് കാര്യമില്ല. എന്ത് കാരണം? പെണ്ണിന്റെ പവർ പെണ്ണിനെന്നെ, ആണിന്റെ പവർ ആണിനെന്നെ. അപ്പൊ ആണ് ആണിനോട് പെണ്ണ് വന്നിട്ട് പറയാ, ഭാര്യ പറയാ, രണ്ട് കൊല്ലല്ലേ മുലപ്പാൽ കൊടുക്കുന്നത്, നൗഫൽ സഖാ പറഞ്ഞല്ലോ രണ്ട് കൊല്ലാണെന്ന്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തോ, ഒരു കൊല്ലം ഞാൻ കൊടുക്കാം, പിന്നെ ഒരു കൊല്ലം നീക്കണം കൊടുത്തു. എന്ത് കൊടുക്കും, എവിടുന്ന് കൊടുക്കും? കുട്ടിക്ക് തോണന്റെ തൊള്ളം കൊണ്ടെന്നിട്ട് വെക്കാന്. ഞാൻ പറഞ്ഞു വന്നത് അത് പുരുഷനെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഫിഖ്ഹിന്റെ മസല പറഞ്ഞു ഇമാമിങ്ങളെ കിതാബിൽ എഴുതി വെച്ചു. ഇമാമിങ്ങളെ കിതാബിൽ എഴുതി വെച്ചു, ഭാര്യ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കുമ്പോ നിങ്ങളോട് പറഞ്ഞു, മനുഷ്യാ കുട്ടി എന്റേത് മാത്രല്ല നിങ്ങളതും കൂടിയാണ്, ഒരുപാട് സഹിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പ്രസവിച്ചത് തന്നെ. ഇപ്പൊ മുലപ്പാലും ഞാൻ കൊടുക്കണമെങ്കിൽ വെറുതെ കൊടുക്കൂല, എല്ലാ ദിവസവും എനിക്ക് ഇത്ര പൈസ വേണോ, മാസത്തിനൊരു 5000 രൂപ വേണോ, അല്ലെ 10 ദിവസത്തിനൊരു 3000 രൂപ വേണോ എന്നിങ്ങനെ കണ്ടീഷൻ വെച്ചിട്ട് ചോദിച്ചാൽ പൈസ കൊടുക്കലല്ലാതെ നിർവാഹമില്ല.
ഇസ്ലാമിന്റെ നിയമമാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഭാര്യമാരിൽ നിന്ന് വല്ല ദുസ്വഭാവമുണ്ടായാൽ, സ്വഭാവമോശമോ ബുദ്ധിമോശമോ ഉണ്ടായാൽ, പുരുഷന്മാരാകുന്ന നാം ഒരിക്കലും അത് കടിച്ചു കീറാൻ പാടില്ല. നല്ല ക്ഷമ കാണിക്കണോ, അതിന് വലിയ പവറുണ്ട്. റബീഉൽ ആഖർ മാസം കഴിഞ്ഞിട്ട് ജുമാദി ലൂല മാസമാണ്. ആരാണ് ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഓർക്കപ്പെടുന്നത്? സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ. ഒരിക്കല് മഹാനവരുടെ വീട്ടിലേക്ക് ഒരു ശിഷ്യൻ വന്ന് നോക്കുമ്പോ മഹാനവരുടെ പുറം ഭാഗത്ത് ഒരു തീന്റെ കൊള്ളി വെച്ച ഒരു അടയാളം കാണുന്നു ബാക്കിൽ. ഇങ്ങനെ അങ്ങനെ ഉണ്ടാവില്ല, ചില ആളുകൾ കയ്യിൽ നോക്കിയാൽ സുബ്ഹാന ജല്ല ജലാലുഹു, എന്താ കയ്യിൽ ഒരു പൊക്കളം വന്നിരിക്കുകയാണ്. പൊക്കളം, ഈ പൊക്കളം വന്നത് കറാമത്തൊന്നും അല്ലല്ലോ, അത് തീ തട്ടിയിട്ടുള്ള പൊക്കളാണ്. ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് വേദന പോയി. നമ്മളിപ്പോ എല്ലായിടത്തും വേദന പോകുന്ന കൊണ്ട് എല്ലാം കൂടി അനുഭവിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹ് തന്നിട്ടുണ്ട്. അല്ലാഹു അത് നിലനിർത്തി തരട്ടെ. ഒരേ സ്ഥലത്ത് കൂടിയെങ്കിൽ എല്ലാ കാര്യം മനസ്സിലാവോ? ഇവിടെ വന്നെങ്കിലല്ലേ ഇവിടുത്തെ കാര്യം മനസ്സിലാവും, നാളെ പോകേണ്ടടുത്ത് പോയാൽ അല്ലാത്ത കാര്യം മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഒരു സ്ഥലത്തേക്ക് വേദന പോയി. ഇവിടെ ഇപ്പൊ ഞാൻ വേദന വരാൻ വന്നപ്പോ ബുക്ക് ചെയ്തതും കോൺടാക്ട് ആയതും ഒക്കെ നൗഷാദാണ്. നൗഷാദല്ലേ, അള്ളാഹ് ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നു, ഓരോ ഉപ്പാക്ക് സുഖമില്ലാന്ന് പറഞ്ഞു, അള്ളാഹ് ആഫിയത്ത് കൊടുക്കട്ടെ, ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, കുട്ടികൾക്ക് അള്ളാഹു താര സന്തോഷം കൊടുക്കട്ടെ, ഭാര്യ ഗർഭിണിയാണ്, അള്ളാഹു സുഖപ്രസം കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു തന്നത്, അപ്പൊ ഒരു സ്ഥലത്ത് വേദന പോയി, ബുക്ക് ചെയ്ത ഒരു ചെറുപ്പക്കാരൻ, എന്നിട്ട് ദിവസവും ബന്ധപ്പെടന്നെ, വാട്സപ്പിലും അതിലും ഇതിലും വീഡിയോ കോളിലും ഒക്കെ ബന്ധപ്പെടന്നെ. വാലിന്റെ സമയമായപ്പോ അരമണിക്കൂർ മുമ്പ് വരെ ഇവൻ ബന്ധപ്പെടാണ്. ഞാൻ ഇപ്പൊ വന്ന് നിക്കാൻ, അവിടെ ജംഗ്ഷനിൽ നിക്കാൻ എന്നൊക്കെ പറഞ്ഞു. പിന്നെ കാണുമ്പോ സുബ്ഹാന ജല്ല ജലാലു, ഇവന്റെ ഫോണും കിട്ടുന്നില്ല, ഇവന്റെ വിളിയും വരുന്നില്ല, വാലിന്റെ സ്ഥലത്ത് എത്തി നോക്കി ഇവനെ കാണുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എന്നെ ബുക്ക് ചെയ്തിരുന്ന ഒരു മനുഷ്യൻ, ആ ഫുലാൻ ഉബ്നു ഫുലാൻ, ഈ കൂട്ടത്തിൽ ആരാണുള്ളത്? അപ്പൊ നോക്കുമ്പോ അവനില്ല എന്നറിഞ്ഞു. യാ അല്ലാഹ്, എന്തു പറ്റിപ്പോയി? അപ്പോഴാ പറഞ്ഞത്, കൊണ്ടുപോയതാ, ഇപ്പൊ ജസ്റ്റ് കൊണ്ടുപോയതാണ് ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോവാ, സുബ്ഹാന, എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ആരും എന്നോട് പറയില്ല. എന്റെ കാരണം പറഞ്ഞാൽ അന്നത്തെ മാറ്റർ മൊത്തം അതായിരിക്കും, അന്നത്തെ വാലിന്റെ മാറ്റർ മൊത്തം അതായിരിക്കും. അതുകൊണ്ട് ആരും പറയണില്ല. വാല് കഴിഞ്ഞതിന് ശേഷം സുബ്ഹാന ജല്ല ജലാലുഹു, ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാർ, ഇവന്റെ സുഹൃത്ത് മെല്ലെ വന്നിട്ട് എന്റെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, വല്ലാരേ, അത് ഇവനും ഭാര്യയും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോ അവൾക്ക് അടുപ്പത്തെ കണൽ കൊണ്ടുവന്നിട്ട് ഇവന്റെ ബാറ്റിലേക്ക് ഒരൊറ്റ കുത്ത് കൊള്ളി കൊണ്ട്, കണൽ, അടുപ്പിന്റെ കണൽ കൊണ്ടുവന്നിട്ട് ബാക്ക് ബാറ്റിൽ കൊണ്ടുവന്നിട്ട് കുത്തിയെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിലല്ലാതെ പിന്നെ എങ്ങോട്ടാ കൊണ്ടുപോവാ? ഹോസ്പിറ്റലിൽ കൈവിട്ടി പിന്നെ നേരെ ഖബറിലേക്കാണ്. അത് വിഷയം വേറെ. അല്ല, നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മളെ നന്നാക്കിയ മാത്രം പോരാ, മീത്തരിക്കുന്നവരെ കൂടി അല്ല നന്നാക്കി കൊടുക്കട്ടെ, എന്നാലേ കാര്യം നടക്കൂ. സുബ്ഹാനല്ലാഹ്. റിഫായി ശൈഖിന്റെ വീട്ടിലേക്ക് ഒരു ശിഷ്യൻ വന്നിട്ട് നോക്കുമ്പോ പുറം ഭാഗത്ത് ഒരു കണല് വെച്ച സ്ഥലം കണ്ടു, അടയാളം കണ്ടു. റിഫായി ശൈഖാ, ശേ ഭർത്താവ് നല്ലവരായതുകൊണ്ട് ഭാര്യ നന്നാകണമെന്നില്ല, ഭാര്യ കൊള്ളി കൊണ്ട് വന്നിട്ട് കണൽ വെച്ചതാണ്. അപ്പൊ ഈ ശിഷ്യൻ പറയാണല്ല, ഉസ്താദേ, ഇതുപോലെ ഉസ്താദിനെ കാണാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല, ശിഷ്യന്മാരായ നമുക്കിത് സഹിക്കുന്നില്ല, ഉസ്താദിനെ ആ ഭാര്യനെയൊന്ന് ത്വലാഖ് ചൊല്ലിക്കൂടെയോ? ശിഷ്യന്റെ മുഖത്തേക്ക് കണ്ണു ചുരുട്ടിയിട്ട് ഉസ്താദ് നോക്കിയിട്ട് പറയാണ്, മോനെ, ഇതെന്റെ വീട്ടിന്റെ കാര്യമാണ്, ഇതെന്റെ കുടുംബത്തിന്റെ കാര്യമാണ്, എന്റെ മകൻ എന്റെ ശിഷ്യൻ എന്റെ വീട്ടിന്റെ കാര്യത്തിൽ ഇടപെടണ്ട, കുടുംബത്തിന്റെ കാര്യത്തിൽ ഇടപെടണ്ട. എന്നിട്ട് ആ ശിഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ഉസ്താദ് പറയാണ്, മോനെ, ഞാൻ ഇന്ന് മിനല്ല ഖുതുബിൽ അർബ, നാല് ഖുതുബമാരിൽപ്പെട്ട ഖുതുബാണ് ഞാൻ. ഒന്നാമത്തത് ആരാണ്? റിഫായി ശൈഖാണ്. രണ്ടാമത്തത് ആരാണ്? ബഹുമാനപ്പെട്ട ജീലാനി ശൈഖാണ്. മൂന്നാമത്തത് ആരാണ്? ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദുൽ ബദവി തങ്ങളാണ്. നാലാമത്തത് ആരാണ്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്-സുഖിയ. ഈ നാല് അക്താബിൽപ്പെട്ട മഹാനാണ് റിഫായി ശൈഖ്. അവരുകള് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഖുതുബ. എന്നിട്ട് മഹാനവരുകൾ ശിഷ്യനോട് പറയാണ്, മോനെ, എന്റെ ഭാര്യയിൽ നിന്നുള്ള പ്രയാസം സഹിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയ പദവിയുള്ള എനിക്ക് തരാൻ കാരണം. നിസ്കാരം കൊണ്ട് മാത്രമല്ല, നോമ്പ് കൊണ്ട് മാത്രമല്ല, ദിക്ര കൊണ്ട് മാത്രമല്ല, ഖുർആനോത്ത് കൊണ്ട് മാത്രമല്ല, തസ്ബീഹ് കൊണ്ട് മാത്രമല്ല,
സദഖ കൊണ്ട് മാത്രമല്ല, സ്വലാത്ത് കൊണ്ട് മാത്രമല്ല, അതെല്ലാം ഉള്ളതോടുകൂടെ എന്റെ ഭാര്യയിൽ നിന്ന് സഹിക്കുന്ന പ്രയാസങ്ങളുണ്ടല്ലോ, ആ പ്രയാസങ്ങളും കാരണമാണ് കേട്ടോ. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീരുൽ റിഫാഈ. അപ്പൊ ഭാര്യമാർക്ക് കുറച്ചൊക്കെ വിട്ടുവീഴ്ച മനോഭാവം ഭർത്താക്കന്മാരുടെ ഭാഗത്തുനിന്ന് വരണം. ചില ഭർത്താക്കന്മാരുണ്ട് സുബ്ഹാനല്ലാഹ്, എപ്പ നോക്കിയാലും ഭാര്യമാരെ കരയിപ്പിക്കുന്നേ, എപ്പ നോക്കിയാലും ഭാര്യമാരെ കരയിപ്പിക്ക. എന്നിട്ട് ഇവൻ വലിയ ആളാവാ, ഞാൻ കരയിപ്പിച്ചില്ലേ, ആരെ കെട്ടിയോളെ കരയിപ്പിച്ചിട്ട് എന്ത് കാര്യം, എന്നെ കരയിപ്പിക്കുന്ന നോക്ക, അല്ലെ പിന്നെ ഞാൻ നിങ്ങളെ കരയിപ്പിക്കണം. അപ്പൊ ഞാനൊരു ബൊമ്പോ നൗഫൽ സഖാഫി ആലമ്പാടി വാലിന് സദസ്സിലുണ്ട് ഒരാളെ കരയിപ്പിച്ചു. അങ്ങനെ ചോദിക്കുന്ന എത്ര ഭർത്താക്കന്മാരാ ഉള്ളത് പാടില്ല. ഒരു ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ഭാര്യ ചെയ്യാത്ത കാരണമായി ഭാര്യനെ കരയിപ്പിക്കുന്ന ഒരു പ്രവർത്തനം ഭർത്താവിന്റെ ഭാഗത്തു നിന്നുണ്ടായാ ആ ഭർത്താവ് ഭാര്യനോട് പൊരുത്തം ചോദിക്കാതെ റബ്ബ് പൊറുക്കൂല. നമുക്ക് വലിയ ഉഷാറാവാ, എന്റെ കാരണം അറിയോ, എപ്പം പറയുന്ന വയലിന്റെ മാറ്റർ ഒന്നും ഭർത്താവിന്റെ പൊരുത്തല്ലാതെ ഭാര്യക്ക് സ്വർഗം കിട്ടൂല, നേരെ തിരിച്ചുണ്ട്. അത് പറയില്ല വേലായിരുന്ന മൊയ്ലിയന്മാർ, എന്റെ കാരണം അറിയോ, ഒരു ഭാര്യമാരല്ലോ ഒരു ഭർത്താക്കന്മാരല്ലേ, അതാ പ്രശ്നം. പക്ഷെ ഞാൻ പറയും എന്റെ കാരണം, ഭർത്താവിന്റെ പൊരുത്തം മാത്രം ഭാര്യക്ക് കിട്ടിയാ പോരാ, ഭാര്യന്റെ പൊരുത്തം ഭർത്താവിനും കിട്ടണോ. ഒരു ഭാര്യന്റെ മനസ്സ് ഭർത്താവ് വേദനിപ്പിച്ചാൽ അത് കാരണമായി ഒരു ഭാര്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ നിലത്തിറ്റിയാ ഭർത്താവ് നശിക്കാൻ വേറെ ഒന്നും വേണ്ട. പക്ഷേ ദീനിൽ ഒതുങ്ങിയിട്ടായിരിക്കണം, ദീനിൽ ഒതുങ്ങിയിട്ട്. അങ്ങനെയുണ്ട്, ഇത് ഇതാകെ എനിക്കൊരു സ്വഭാവം ഉണ്ട്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിക്കാഹിന്റെ സദസ്സിലിരുന്നാൽ ഭാര്യന്റെ ഉപ്പ പുതിയാപ്പിളനോട് പറയാണ്, എന്താ പള്ളിത്തെ മൊയ്ലാർ പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് മലയാളം പറഞ്ഞു കൊടുക്കുന്നത് ഒരു പദത്തിന്റെ മാത്രം, ആദ്യത്തെ മലയാളം പറഞ്ഞു കൊടുക്കുന്നില്ല, അലാമറല്ലാത്താല. അത് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഒരു ഭർത്താവും ഒരു ഭാര്യനെ കരയിപ്പിക്കൂല. അതേ സമയത്ത് മലയാളം പറഞ്ഞു കൊടുക്കുന്ന പള്ളിത്തെ മൊയ്ലാർ രണ്ടാമത്തത് മാത്രം, നിനക്ക് ഞാൻ കെട്ടിച്ചു തന്നു, നിക്കാഹ് ചെയ്ത് തന്നു, ബിന്തി എന്റെ മോള്, ഡാഷ് 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 മോളെ പേരല്ല, അത് നിങ്ങൾക്ക് താല്പര്യമുള്ള പേരങ്ങ് വെച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഡാഷ് വെച്ചതാ. ബിഹാദൽ ഹലി, ഈ ആഭരണത്തിന് പകരം മഹറായിട്ട്. അപ്പൊ ഇവൻ ഇപ്പുറത്ത് കബിൽ തുമിക്കാനിക്കീകരിച്ചു സ്വീകരിച്ചു ഒക്കെ മലയാളം പറഞ്ഞു കൊടുക്ക. അതേ സമയത്ത് അതിന്റെ ആദ്യ ഭാഗത്തുള്ള അറബി അറബി പദത്തിന് മലയാളം പറഞ്ഞു കൊടുക്കണില്ല, അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. അതിന്റെ അതിന്റെ മലയാളം കാലോ ഒരു പുതിയാപ്പിളനോട് പറഞ്ഞു കൊടുക്കണെങ്കില് ഏകദേശം പിന്നെ ഭാര്യമാരെ കരയിപ്പിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടാവില്ല, പിന്നെ അത്രയും അതപ്പതിക്കണം. അങ്ങനെ ചില ഹോപ്പ്ലെസ്മാരുണ്ടാവും, അല്ല നമ്മൾ നന്നാക്കി തരട്ടെ, പറഞ്ഞാലും എപ്പ നോക്കിയാലും ഭാര്യനെ തള്ളന്നെ, അല്ലേ നന്നാക്കി തരട്ടെ. നിങ്ങളാരും അങ്ങനെ അല്ലട്ടോ, ആരും അങ്ങനെ അല്ല, അല്ലാഹു ബർക്കത്ത് തരട്ടെ. ഉണ്ടോ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? ഇല്ല എന്ന് പറയുന്ന കൈബോക്ക്, ഇല്ല അല്ല, ഞങ്ങൾ അങ്ങനല്ല. ആ കൂട്ടത്തിൽ ഭാര്യമാരിൽ പെട്ട മുത്തനബി തങ്ങളോട് വലിയ ബന്ധമുള്ള മഹതിയാണ് സയ്യിദത്തുന ബീവി ആയിഷ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി ഒരിക്കൽ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്, അപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നു. എന്താ കാഴ്ച? വേറൊരു ഭാര്യയായ ഹഫ്സ ബീവി ഭക്ഷണമുണ്ടാക്കിയിട്ട് കൊണ്ടുപോവാണ് ഭർത്താവിനിക്ക്. ആയിഷ ബീവിയുടെ ഭർത്താവും ഹഫ്സ ബീവിയുടെ ഭർത്താവും രണ്ടാളും ഒരാൾ തന്നെയാണ്, റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി. ആയിഷ ബീവി ഇങ്ങനെ നോക്കുകയാണ്, അല്ലാ ഹഫ്സയാണോ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്? ആയിഷ ബീവിന്റെ ആഗ്രഹം എന്റെ ഭക്ഷണമാണ് എന്റെ ഭർത്താവ് കഴിക്കേണ്ടത്, ഹഫ്സ ബീവിയുടെ ഭർത്താവ് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി എന്ത് ചെയ്തു? വീട്ടിലുണ്ടായിരിക്കെ അടിമ സ്ത്രീയെ പറഞ്ഞയച്ചു, അടിമ പെണ്ണിനോട് പോയി പറഞ്ഞു, ഹഫ്സ ബീവി കൊണ്ടുപോകുന്ന പാത്രത്തെ തട്ടിയിടണോ? അതുണ്ടാവും, ഒന്നിലധികം ഭാര്യമാരുണ്ടാകുമ്പോ ഓരോ ഭാര്യയും കൊതിക്കും, ഞാനായിരിക്കണം എന്റെ ഭർത്താവിന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. പിന്നെ ഭാര്യ കൊതിക്കും, ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ. അതുണ്ടാവും,
ബീവിയല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റോ? ആയിഷ ബീവി ആയിട്ട് എന്താ ഭാര്യമാർക്കതുണ്ടോ? അങ്ങനെ വേണമല്ലേ, കാരണം എന്താ ഭർത്താവിന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാണ് ഭാര്യ. ഐസ ബീവി അടിമപ്പണിനോട് പറഞ്ഞു, ഹഫ്സ ബീവി കൊണ്ടുപോകുന്ന പ്ലേറ്റിനൊന്ന് തട്ടിക്കളയോ, കാരണം എന്താ ഞാൻ കൊടുത്തയക്കുന്ന ഭക്ഷണം കഴിക്കണം എന്റെ ഭർത്താവ്. അടിമപ്പെണ്ണുമെല്ലാം അങ്ങ് പോയി ഹഫ്സാബീബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് എത്തുകയാണ്. കയ്യിൽ ഭക്ഷണപ്പൊതിയുണ്ട്. നബി തങ്ങളുടെ അടുത്തേക്ക് അങ്ങ് എത്താനായപ്പോൾ ഹഫ്സാബീബിയുടെ കയ്യിലുള്ള പാത്രം അടിമപ്പെണ്ണങ്ങ് തട്ടിയിട്ടു. ഹബീബായ തങ്ങള് നേർക്കിങ്ങ് കാണുകയാണ്, ഹഫ്സാബീബി നോക്കുകയാണ്. അപ്പോഴാ പറഞ്ഞത് മുത്തുനബി തങ്ങൾക്ക് ഇത് മനസ്സിലായി. ഹബീബായ തങ്ങൾക്ക് ഇത് മനസ്സിലായി. എന്താണ് കാര്യോ? മെല്ലെ അടിമപ്പെണ്ണിലേക്ക് നോക്കും. അടിമപ്പെണ്ണ് പറഞ്ഞു, യാ റസൂലല്ലാ, പൊന്നാര നബിയെ എന്നെ ഒന്നും ചെയ്യണ്ട, ഞാനല്ല. എന്നിട്ട് നേരെ നോക്കുന്നു ആയിഷാബീബിയുടെ ഭാഗത്തേക്ക്. ഹബീബായ തങ്ങൾക്ക് മനസ്സിലായി, ഇക്കളി ആയിഷാബീബിയുടെ കളിയാണ്. നബി തങ്ങൾ എന്ത് ചെയ്തു? ആ പൊട്ടി പൊളിഞ്ഞു പോയ പാത്രം നിക്ക് എടുക്കണ്ട, എടുക്ക് എന്ന് പറഞ്ഞു. നമ്മളുണ്ടാവും ചിലപ്പോ വീട്ടില് ഗ്ലാസ് അങ്ങ് പൊട്ടിപ്പോയി, പ്ലേറ്റ് പൊട്ടിപ്പോയാൽ ഉമ്മാനോട് പറയും, നീ എടുക്കണ്ട, നിക്ക് നിക്ക് ഔലെടുക്കട്ടെ. ഔലല്ലേ പൊട്ടുപാട്ടിയോ, ഔലെടുക്കട്ടെ. അവല് തിന്നുന്ന അവലല്ല, അവളെടുക്കട്ടെ. ആര്? ഭാര്യ എടുക്കട്ടെ. പൊട്ടിച്ചത് ഭാര്യയല്ലേ, എടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങൾ എന്താ ചെയ്യുന്നത്? ലോകത്ത് ഇത്രയും വലിയ മാതൃകായോഗ്യമായൊരു നേതാവ് മുസ്ലിം ചെറുപ്പക്കാരാ വേറെയുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ആ ചിതറിപ്പോയ പാത്രത്തിന്റെ കഷ്ണങ്ങളുണ്ടല്ലോ, അവിടെ ശറഫാക്കപ്പെട്ട കൈകൊണ്ടങ്ങെടുക്കുകയാണ്. ആയിഷാബീബി അടിമപ്പെണ്ണിനോട് തട്ടിക്കളയാൻ വേണ്ടി പറഞ്ഞ പാത്രമാണെങ്കിലോ ആയിഷാബീബിനെ വിളിച്ചിട്ടെടുക്കാൻ പറഞ്ഞില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ആ പൊളിഞ്ഞു വീണ കഷ്ണങ്ങൾ എടുക്കുകയാണ്. എന്നിട്ടതെല്ലാം ഒരു സഞ്ചിയിൽ വെക്കുന്നു, ഒരു സ്ഥലത്ത് അങ്ങെടുത്തു വെക്കുന്നു. ഹഫ്സാ ബീവിയുടെ തലയിൽ അങ്ങ് തലോടിച്ചിട്ട് മുത്തുനബി തങ്ങൾ എന്ത് ചെയ്തു? നേരത്തെ ആയിഷാ ബീവി കൊടുത്തയച്ചൊരു പാത്രം അവിടെയുണ്ട്. ആ പാത്രം എടുത്തിട്ട് ഹഫ്സാനോട് പറഞ്ഞു, ഇത് തന്നെ പോരെ, അതേ പാത്രം വേണമെന്നില്ലല്ലോ, ഇത് പോരെ, പകരത്തിന് പൊട്ടിച്ച പാത്രത്തിന് പകരം ഈ പാത്രം പിടിച്ചോ. ഹഫ്സാ ബീവി അങ്ങ് മടങ്ങിപ്പോയി. ആയിഷാ ബീവി എന്തോ പേടിക്കുകയാണ്, എന്റെ നേതാവ് എന്ത് ചെയ്യോ? ആയിഷാ ബീവിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ലോക നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖം അങ്ങ് ചിരിക്കുന്നു. ആയിഷാ ബീവിക്ക് സമാധാനമായി. നിങ്ങള് ഇതുപോലൊരു നല്ല മാതൃകായോഗ്യമായ കുടുംബ ജീവിതമാകണോ? ഓ ചെറുപ്പക്കാരായ മക്കളോട് പറയട്ടെ, ഉമ്മാനെ ബഹുമാനിക്കണം, പപ്പാനെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ വലിയ ബഹുമാനത്തോട് കാണണം, ഉമ്മാക്കും ഉപ്പാക്കും ചെലവിന് കൊടുക്കണോ? ഹജ്ജിന് പോയാൽ കിട്ടുന്ന കൂലി കിട്ടണം എന്നാഗ്രഹമുള്ളവർ കയ്യങ്ങ് പൊക്കും. കുറെ കൈ പൊക്കിച്ചു നിങ്ങളെ, ഒന്നും കൂടി പൊക്കണം. ഇത് അവസാനത്തെ പൊക്കിക്കല, ഇനി പൊക്കൂല. അല്ല വർഗത്തേട്ട് ഓ ഹജ്ജ് ചെയ്യണ്ട, ചെയ്യാതെ തന്നെ ഹജ്ജിന് പോയ കൂലി കിട്ടും. നബി മുഹമ്മദ് റസൂലുള്ളാഹി അങ്ങനെ ഉണ്ടോ ഇല്ലാരെ? എന്നാ പിന്നെ നല്ല. ഞാനിപ്പ അടുത്തൊരു പണക്കാരനെ കണ്ടു. ഈ പണക്കാരനോട് ചോദിച്ചു, നിങ്ങൾ എത്ര തവണ ഹജ്ജിന് പോയി? ഞാൻ മാക്സിമം കണക്കൂട്ടിയത് പ്രകാരം ഒരു അഞ്ചാറ് തവണ ഹജ്ജിന് പോയിരിക്കുന്ന ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഇയാള് പറയാ, ഞാൻ ഹജ്ജിന് പോയിട്ടില്ല, അജ്മീർ വരെ പോയിട്ടുണ്ട് എന്നറിഞ്ഞു. മനസ്സിലായില്ല, ഹജ്ജിന് പോയിട്ടില്ല, അജ്മീർ വരെ പോയിട്ടുണ്ട്. എന്താ കാരണം അറിയോ? ചിലരുടെ ധാരണയാ, അജ്മീർക്ക് പോയി വന്നെങ്കിൽ ഒരു ഹജ്ജിക്ക് പോയി വന്ന കൂലി കിട്ടുന്നു. അങ്ങനെയുണ്ട്? അജ്മീർക്ക് പോയി വന്നാൽ ഹജ്ജിന് പോയി വന്ന കൂലി ഉണ്ടോ? അത് അജ്മീർക്ക് പോയി വന്ന കൂലി. ഉള്ളാളത്തേക്ക് പോയി വന്നെങ്കിൽ ഒരു ചെറിയ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്നു. അങ്ങനെ ഉണ്ടാ? അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇയാളോട് ഞാൻ ചോദിച്ചു, സുബ്ഹാന ജല്ല ജലാലു,
നിങ്ങളെന്താ അജ്മീർക്ക് പോയാൾ ഹജ്ജിന് പോകാത്ത എന്താ? അപ്പൊ ഇയാൾ പറയാണ്, ഉസ്താദെ അജ്മീർക്ക് ട്രെയിനിൽ പോയാ മതി, ഹജ്ജിന് ഫ്ലൈറ്റിൽ പോണം. ഫ്ലൈറ്റിൽ പോയാൽ എന്താ? അല്ല, പോയ ഫ്ലൈറ്റ് തിരിച്ചു വരും എന്ന് ആർക്കറിയൂ? അപ്പൊ ഞാൻ ചോദിച്ചു, പോയ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു വേണമെന്നില്ലല്ലോ, വേറെ ഫ്ലൈറ്റിൽ വന്നാ മതിയല്ലോ. ഈ പോയ ഫ്ലൈറ്റ് തന്നെ ഒരു സ്ഥലത്ത് നിൽക്കൂ എന്ന് ആര് പറയൂ? എവിടെങ്കിലും പോയാലോ. അപ്പൊ എന്റെ ഭാഷയിൽ പറയും, ജീമത്ത മേലെ ആസ എന്ന് പറയും. ജീമത്ത മേലെ ആസ എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള ബൂതി. എവിടെങ്കിലും ഫ്ലൈറ്റ് തകിടം പറഞ്ഞിട്ട് അപകടത്തിൽ ഇവിടെ മരിച്ചാലോ എന്ന് അയാളെ പേടി. അവിടെ അജിനെത്താൻ പറ്റും, എന്ത് മനുഷ്യന്മാരാ. യാ അല്ലാ, അങ്ങനെ പണ്ടൊരാൾ ബോംബെ വരെ പോയിട്ട് മടങ്ങി വന്നില്ലേ? അല്ലേ, അങ്ങനെ ഒരാൾ മടങ്ങി വന്ന് ബോംബെ വരെ പോയിട്ട്, എന്നിട്ട് നാട്ടിൽ ആകെ അയാൾക്ക് പേര് വെച്ച് മടങ്ങി ഹാജി റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ പേരാ? മടങ്ങി ഹാജി എന്നാ പേരെന്നെ, റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നല്ല കേട്ടോ, മടങ്ങി ഹാജി. എന്താ മടങ്ങി ഹാജി വരാൻ കാരണം? മൂപ്പർ ബോംബെ വരെ പോയിട്ട് അവിടുന്ന് മടങ്ങി വന്നതാ. അതുകൊണ്ടാണ് മടങ്ങി ഹാജി എന്ന് പറഞ്ഞാൽ അജിന് പോകാതെ മടങ്ങി ആളുതാ. പക്ഷെ പേര് മടങ്ങി ഹാജി എന്നാ പേര്. സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു കാര്യം ചെയ്താൽ ഹജ്ജിന് പോയി വന്ന പ്രതിഫലം അല്ല തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഏതാണ് ആ കാര്യം? ബാപ്പയുണ്ടോ മക്കളെ, ഉമ്മയുണ്ടോ മക്കളെ? എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബാപ്പ ജീവിച്ചിരിപ്പുണ്ടോ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അതേ, ഇദാ നളറ അഹദുകും, നിങ്ങളിൽപ്പെട്ട ഒരാൾ നോക്കിയാൽ, ഇലാ വാലിദൈഹി, ഒന്നിരിക്കലോ ഉമ്മാന്റെ മുഖത്തേക്ക് അല്ലെങ്കിൽ ബാപ്പാന്റെ മുഖത്തേക്ക്, നളറ തറഹ്മാ, നല്ലൊരു റഹ്മത്തിന്റെ നോട്ടം നോക്കിയാൽ, പേടിപ്പിച്ചിട്ടുള്ളൊരു നോട്ടമല്ല, വിഷമിപ്പിച്ചിട്ടുള്ളൊരു നോട്ടമല്ല, നല്ലൊരു കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ നോട്ടം. ഉമ്മാന്റെ മുഖത്ത് നോക്കിയാൽ, ബാപ്പാന്റെ മുഖത്ത് നോക്കിയാൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കതബല്ലാഹു ലഹു ബികുല്ലി നളറത്തിൻ ഹജ്ജത്തൻ മബ്റൂറ വ ഉംറത്തൻ മഖ്ബൂല. ഓരോ നോട്ടത്തിന്റെ എണ്ണം അനുസരിച്ച് ഓരോ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്ത പ്രതിഫലമല്ല തരികയാണ്. ബാപ്പാന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ ഒരു നോട്ടം നോക്കിയാൽ, ചെറുപ്പക്കാരായ മക്കളെ, എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള പെങ്ങളെ, ശരിക്കും നീ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ, ബാപ്പാന്റെ പെരടി ചവിട്ടിയിട്ട്, ഉമ്മാന്റെ പെരടി ചവിട്ടിയിട്ട് ക്യാമ്പസിൽ പഠിക്കുന്ന ഏതോ ഒരുത്തന് കിട്ടിയപ്പോ ബാപ്പ വേണ്ട ഉമ്മ വേണ്ട എന്നും പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരനെ ബോയ്ഫ്രണ്ട് ആണെന്ന് മനസ്സിലാക്കി അവന്റെ പിന്നാലെ പോയി ഒളിച്ചോടുന്ന പെങ്ങളുണ്ടോ? അതിന്റെ പേരില് ബാപ്പാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന മോളുണ്ടോ? ഉമ്മാനെ കരയിപ്പിക്കുന്ന മോളുണ്ടോ? ശരിക്കും കേട്ടോളൂ ചെറുപ്പക്കാരികളായ സഹോദരിമാരെ, കേട്ടോളൂ ഹബീബായ റസൂലുള്ളാ. മുത്തുനബി തങ്ങളാ പറയുന്നത്, ബാപ്പാന്റെ മുഖത്തേക്ക് ഉമ്മാന്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കിയാൽ ആ ഒരു നോട്ടത്തിന് പകരമായി അല്ലാ ഒരു ഹജ്ജിന്റെ പ്രതിഫലം തരികയാണ്. നോക്കണത് രണ്ട് ഹജ്ജ്, അല്ലാ ഒരു ദിവസം എത്ര ഹജ്ജ് ചെയ്ത പ്രതിഫലം അല്ല തരാ. പക്ഷെ നമ്മളോ, നമുക്ക് അത് വേണ്ടായിരുന്നു ഉസ്താദെ. വാട്സപ്പിലേക്ക് നോക്കിയാൽ ഹജ്ജിന്റെ കൂലി കിട്ടൂ എന്ന് പറഞ്ഞ ഒരു ഹദീസ് കിട്ടിയാൽ തിരക്കേടില്ല. അത് എവിടെ പോയിട്ട് തപ്പി നോക്കിയാലും കിട്ടൂല കേട്ടോ. വാട്സപ്പിലേക്ക് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ ചെറുപ്പക്കാരോട്, ഞാൻ ചോദിക്കട്ടെ യുവതികളായ സഹോദരിമാരോട്, സ്വന്തം ഉമ്മ വീട്ടിലുണ്ട്, ഉപ്പ വീട്ടിലുണ്ട്, ആ ബാപ്പയും ഉമ്മയും എത്ര കാലം വരെ ജീവിച്ചിരിക്കുന്നു പറയാൻ പറ്റോ? ബാപ്പ മരിച്ചു കഴിഞ്ഞാ പോയില്ലേ, ഉമ്മ മരിച്ചാൽ കഴിഞ്ഞില്ലേ? പിന്നെ എന്റെ ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കണം എന്ന് പറഞ്ഞാൽ ബാപ്പാന്റെ ഫോട്ടോ എടുത്ത് നോക്കാൻ പറ്റും എന്നല്ലാതെ ബാപ്പാന്റെ മുഖം നോക്കാൻ പറ്റോ? ഉമ്മാന്റെ മുഖം, ഉമ്മാന്റെ ഫോട്ടോ നോക്കാൻ പറ്റും എന്നല്ലാതെ ഉമ്മാന്റെ മുഖം നോക്കാൻ പറ്റോ? ഇല്ല. അതുകൊണ്ട് തന്നെ സമയം അതിക്രമിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം ചെയ്തിരിക്കണം. ബാപ്പാ അപ്പൊ മൊബൈലിൽ തന്നെ സമയം പാഴാക്കുന്നതിന് പകരം ഉമ്മ വിളിക്ക, മോനെ മോനെ, അപ്പൊ ഇവനിങ്ങനെ എന്താ അത് സ്ക്രീൻ, ടച്ച് സ്ക്രീനാ, ടച്ച് സ്ക്രീനിൽ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ കളിക്കാണ്, വാട്സപ്പും വാട്സപ്പും ഫേസ്ബുക്കും വൈബറും ട്വിറ്ററും മറ്റേതും ഒക്കെ ചെയ്യാണ്.
ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കാൻ സമയമില്ല. എന്താ കാരണം? വാട്സപ്പിൽ മെസ്സേജിൽ ചാറ്റിംഗിന്റെ തിരക്കില്ല. യാ അല്ലാ, വേണ്ട, ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിക്കോ, ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കിക്കോ. അങ്ങനെ ഉമ്മാനെ ബഹുമാനിക്കണം, ബാപ്പാനെ ബഹുമാനിക്കണം. ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഉമ്മാന്റെ കാലിന്റെ അടിയിലെ മണ്ണ് സ്വർഗത്തിന്റെ മണ്ണാണ് കേട്ടോ. കേൾക്കുണ്ടോ? ഉമ്മാന്റെ കാലിന്റെ അടിയിലെ മണ്ണ് സ്വർഗത്തിന്റെ മണ്ണാണ് കേട്ടോ. ഉമ്മാനെ എത്ര കണ്ട് സന്തോഷിപ്പിക്കാൻ കഴിയോ അത്ര കണ്ട് സന്തോഷിപ്പിച്ച വർക്കത്തുണ്ടാവും, ഒരു സംശയമില്ല. ആ ഒരു അത് അനുഭവിച്ചവനാണ് ഞാൻ. എനിക്കാകെ രണ്ടാളെ പൊരുത്തമുള്ള, രണ്ടേ രണ്ടാളെ പൊരുത്തം ഉള്ളത് പറയാ. ഒന്ന് എന്റെ ഉമ്മാന്റെ, മറ്റൊന്ന് എന്റെ ഉസ്താദിന്റെ. ഉപ്പാന്റെതുണ്ട്, അത് വിഷയം വേറെ. ഉപ്പ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു, കാമിലായ പൊരുത്തം ഉമ്മാന്റെ. ഉപ്പ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു, പക്ഷേ ഏത് സമയത്ത് പോകുമ്പോഴും എന്റെ ഉമ്മ എന്റെ തലയില് കൈവച്ചിട്ട് മന്ത്രിക്കാതെ ഒരു വാതിന്റെ സദസ്സിലേക്കും എന്റെ ഉമ്മ എന്നെ പറഞ്ഞേക്കൂല. പഴയകാലത്ത് ഉമ്മമാർക്ക് ഒരു സ്വഭാവം ഉണ്ട്, തല പൊഴിഞ്ഞിട്ട് പൈസ എടുത്ത് വെക്കാന്നുണ്ടല്ലോ അല്ലേ. തലയിൽ ഇങ്ങനെ വെച്ചിട്ട് പൈസ എടുത്ത് വെക്കാം, ആ എന്നിട്ട് തല ഇങ്ങനെ ഇതാക്കിയിട്ട് പൈസ എടുത്ത് വെക്കും, എല്ലാ ദിവസവും പൈസ എടുത്ത് വെക്കും. എന്നിട്ട് എന്റെ ബാപ്പ മരിച്ചിട്ട് കബറിൽ കിടക്കുന്ന ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിലേക്ക് എല്ലാ മാസവും ഈ തല ഉയിഞ്ഞെടുത്ത പൈസ എടുത്തിട്ട് എന്റെ ഉമ്മ കൊടുത്തേക്കും, ആ പള്ളിയിലെ സ്വലാത്തിനാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കും. അത് ഉമ്മമാരെ കൊണ്ടേ കഴിയൂ, വേറെ ആരെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഉമ്മാനെ ബഹുമാനിക്കണം, ബാപ്പാനെ ബഹുമാനിക്കണോ, അവരെ ബഹുമാനിച്ച് ജീവിക്കണോ. ഞാൻ ഇനി ഒറ്റ കാര്യം പറഞ്ഞു നിർത്തുകയാണ് സുഹൃത്തുക്കളെ. കൊറേ ഒറ്റക്കാരിയായല്ലേ, കൊറേ ഒറ്റക്കാരിയായി. തങ്ങൾ വരാത്തത് എന്തേ വരുന്നുണ്ടാ? നായമാർ മൂലം എത്തിയാ? എപ്പൊ എത്തി? ഇപ്പൊ എത്തി. നായമാർ മൂലം അടുത്തന്നെ അല്ലേ? വേറെ നായമാർ മൂലം ഉണ്ടോ? ഇല്ലല്ലോ. ഒരു 35 കിലോമീറ്റർ അപ്പുറം നായമാർ മൂലം ഉണ്ടല്ലോ, ഒറ്റ നായമാർ മൂലം. കാരണം എന്തറിയോ, നായമാർ മൂലം പിന്നെ ഇങ്ങനെ ഭക്ഷണത്തിന് പോകണല്ലോ ഇപ്പൊ. ഇല്ല, നേരെ ഇങ്ങോട്ട് തന്നെ. ബിസ്മില്ല. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഉണ്ടാവും. ചിലപ്പോ 35 കിലോമീറ്റർ അപ്പുറത്തോട് നായമാർ മൂലം എന്ന് പറഞ്ഞിട്ട് എന്റെ തങ്ങൾ എത്താത്തത് അത് ആ നായമാർ മൂലമാണ്, ഈ നായമാർ മൂലം അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് തങ്ങള് പാവൂർ തങ്ങള് അല്ലേ, തങ്ങള് ഒരു പാവൂർ തങ്ങള് വഫാത്തായി എന്ന് പറഞ്ഞു. അവിടെ പോയി വരികയാണ്, അല്ലെ, പോയി വരെ. ശരി, ഇപ്പൊ നായമാർ മൂലം എത്തിയത്. അള്ളാഹു തആല വഫാത്തായി പോയ തങ്ങളെ തങ്ങളെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി എടുക്കട്ടെ, ദറദ വർദ്ധിപ്പിക്കട്ടെ, ദറദ വർദ്ധിപ്പിക്കട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളങ്ങനല്ലേ, നമ്മൾ ഈ ദിവസം വേദ വരെ നമ്മൾ കൊറേ പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഹബീ ഞാൻ പറഞ്ഞ ഒറ്റക്കാര്യം പറഞ്ഞു നിർത്തട്ടെ, അപ്പോഴേക്ക് തങ്ങൾ ഇൻഷാല്ലാ ഇവിടെ എത്തും. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, നല്ല വസ്ത്രം ധരിക്കുന്ന ഉമ്മമാരാകണം, അള്ളാഹുവിന്റെ പൊരുത്തം സ്വീകരിക്കുന്ന സ്ത്രീകളാകണം. അതേ പരിഷ്കാരത്തിന്റെ വസ്ത്രം വേണ്ട, തോന്നിവാസത്തിന്റെ വസ്ത്രം വേണ്ട, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഉമ്മമാരാകണം, ഔറത്ത് മറക്കണം. ഞാൻ എന്റെ ഉമ്മമാരോട് ഒരൊറ്റ കാര്യം പറയട്ടെ, വളരെ ഗൗരവത്തിൽ തന്നെ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അന്യ പുരുഷന്മാരെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോ തലമുടി വെളിവാക്കാൻ പാടില്ല, മുഖം മറക്കാതെ, തല മറക്കാതെ, മാറി മറക്കാതെ, ശരീരം മറക്കാതെ അന്യ പുരുഷന്മാരെ മുന്നിൽ വന്നുകൂടാ. കാരണോ, തലമുടി മറക്കാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പെണ്ണാണോ, മുഖം മറക്കാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പെണ്ണാണോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ നരകത്തിലെത്തിയാൽ ആ തലമുടി കാണിച്ച്, മുഖം കാണിച്ച് വീട്ടിൽ നിന്ന് പുറത്തു വന്ന് അന്യ പുരുഷന്മാരെ മുന്നിൽ എത്തുന്ന സ്ത്രീകളാണോ, ആ സ്ത്രീകൾക്ക് നാളെ നരകത്തിലുള്ള ശിക്ഷ എങ്ങനെയാണെന്നറിയുമോ? അവരുടെ തലയിലെ മുടിയുണ്ടല്ലോ, ആ മുടികളെ കൊണ്ട് അവരുടെ ശരീരത്തെ വലിച്ചു കെട്ടുന്നു, ആ തലയിലെ മുടികളെ കൊണ്ട് അവരുടെ ശരീരത്തെ വലിച്ചു കെട്ടുന്നു. എന്നിട്ട് വല്ലാത്ത വേദനയാണ്. ആ ശിക്ഷ നരകത്ത് ഏത് സ്ത്രീകൾക്കാണെന്നറിയുമോ? വിവാഹത്തങ്ങൾ പറയാണ്, തലമുടി കാണിച്ചുകൊണ്ട്, മുഖം കാണിച്ചുകൊണ്ട് അന്യ പുരുഷന്മാരെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നവരാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉമ്മമാരെ,
ആ പരിഷ്കാരത്തിൽ നിന്നെല്ലാം മാറി നിൽക്കണം. അള്ളാഹു പൊരുത്തപ്പെട്ട നല്ല ജീവിതം കാഴ്ചവെക്കണം. മരിക്കുന്നതിന് മുമ്പായി ഒരൊറ്റ തവണയെങ്കിലും ബിബായ റഹ്മത്തുൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ഒരു തവണയെങ്കിലും കാണണം. അതിന് ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ഏറ്റവും നല്ല വഴിയാണ് ഇഖ്സാറു സ്വലാത്തി അലാ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണോ? എത്ര കണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നുണ്ടോ അതിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഹബീബായ തങ്ങളെ കാണാൻ കഴിയുന്നു. ധാരാളം മഹാന്മാർക്ക് അനുഭവം കിട്ടിയിട്ടുണ്ട്. ആ അനുഭവം കിട്ടാനുള്ള വഴി എന്താണ്? സ്വലാത്ത് തന്നെയാ. അറിയുമോ, ധാരാളം പണ്ഡിതന്മാർ വിഷയത്തിൽ കിതാബുകൾ രചിച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ ഇവിടെ തന്നെയുണ്ട് ഒരു കിതാബ്, ബഹുമാനപ്പെട്ട യൂസുഫുൻ നബഹാനി തങ്ങൾ രചിച്ച കിതാബാണ്. ആ കിതാബിന്റെ പേരാണ് സആദത്തുദ് ദാറൈൻ ഫി സ്വലാത്തി അലാ സയ്യിദിൽ കൗനൈൻ. ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇരു വീട്ടിലും വിജയിക്കുന്ന കാര്യങ്ങളാ കിതാബിൽ പറയുന്നത്. അതിൽ ഒരിടത്ത് ഒരു മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ട വിവരം പറയുന്നു. അത് കേൾക്കുമ്പോ എനിക്കുമൊന്ന് ഹബീബിനെ കാണണ്ടയോ എന്ന് കൊതിക്കാത്ത അനുരാഗിയില്ല, പ്രവാചക പ്രേമിയില്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വകാന മിനൽ അഖിയാരി സ്വാലിഹീന, മഹാനവരുകൾ വലിയ സ്വാലിഹീങ്ങളിൽ പെട്ടവരായിരുന്നു. ആ മുഹമ്മദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്തു ജഅൽതു അലാ നഫ്സി കുല്ല ലൈലത്തിൻ ഇൻദ നൗമി ഇദാ ആവൈതു ഇലാ മൽജഇ അദദം മഅലൂമാ ഉസല്ലി അലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ എല്ലാ രാത്രിയും കിടന്നുറങ്ങാൻ പോകുമ്പോ ഒരു കൃത്യനിഷ്ഠതയോടുകൂടെ ഒരു എണ്ണം നിശ്ചയിച്ചുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ഒരു എണ്ണം നിശ്ചയിച്ചിട്ട് സ്വലാത്ത് ചൊല്ലി തീർക്കാതെ ഞാൻ ഒരൊറ്റ രാത്രി പോലും കിടന്നുറങ്ങാറില്ല. മാനവരികൾ പറയാണ്, എല്ലാ രാത്രിയും ഞാൻ കിടന്നുറങ്ങുന്നതിനു മുമ്പ് ഒരു നിശ്ചയിച്ച എണ്ണം സ്വലാത്ത് ചൊല്ലി തീർക്കാതെ ഞാൻ കിടന്നുറങ്ങാറില്ല. فبينما انا في بعض الليالي قد اكملت العدة. അങ്ങനെ ഞാൻ ഒരു രാത്രി കിടന്നുറങ്ങുമ്പോ അതാ ഞാൻ എണ്ണം പൂർത്തിയാക്കി. അങ്ങനെ ഞാൻ കിടന്നുറങ്ങുകയാണ്. വകുന്തു സാകിനൻ ഫീ ഖുർഫാ, ഞാൻ അതാ ഒരു മുറിയിലായിരുന്നു ഉണ്ടായത്. വഇദാ അന ബിൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ദഖല അലയ്യ മിൻ ബാബിൽ ഖുർഫാ ഫളാ ഞാൻ ഏതൊരു മുറിയിലാണോ കിടന്നുറങ്ങുന്നത് ആ മുറിയിലേക്ക് എന്റെ നേതാവായ താജിദാരെ മദീന സർക്കാരെ ആലം സയ്യിദേ കായിനാം ജനാബേ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഞാൻ ഏതൊരു മുറിയിലാണോ കിടന്നുറങ്ങുന്നത് ആ റൂമിലേക്ക് എന്റെ നേതാവ് വരുന്ന സ്വപ്നം കാണുകയാണ്. വരുന്നതൊരു ചില്ലറക്കാരനല്ലോ, നേതാവാണല്ലോ. ആ ഹബീബായ തങ്ങൾ ഞാൻ കിടന്നുറങ്ങുന്ന റൂമിലങ്ങ് വന്നപ്പോ ആ മുറി പ്രകാശം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു പോയി. അതുവരെ ഇരുട്ടുള്ള മുറിയാണ്, പ്രകാശമില്ലാത്ത റൂമാണ്, വെളിച്ചമില്ലാത്ത മുറിയാണ്. ആ മുറിയിലാകെ
വെളിച്ചം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞുപോയി. കാരണം ഹബീബായ തങ്ങളെന്ന് പറഞ്ഞാൽ ആരാണ്? നൂഴിക്കി സാഗര്, നൂഴിക്കി ജൽവാ, നൂഴിക്കി ജൽകാ ജാ മദീന തുജേ സലാ. പ്രകാശത്തിന്റെ സമവാക്യമല്ലേ? പ്രകാശത്തിന്റെ പ്രതീകമല്ലേ? താജിദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സുമ്മനഹല നഹവി, പിന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നേരെ വന്നത് ഞാൻ കിടന്നുറങ്ങുന്ന ഭാഗത്തേക്കാണ്. വഖാല, എന്നിട്ട് എന്നോട് ഹബീബായ തങ്ങള് പറയാണ്, ഹാതി ഹാദൽ ഫമാ, അല്ല ഈ വായ ഒന്ന് കൊണ്ടുവരൂ, ഈ വായ ഒന്ന് അടുപ്പിച്ചോളൂ. ഏത് വായയാണെന്നറിയുമോ? അല്ലദി യുക്തിറു സ്വലാത്ത അലയ്യ. ഓ മുഹമ്മദ് ഇബ്നു സഈദ് തങ്ങളെ, നിങ്ങളെ വായ ഒരു സാധാരണ വായയല്ല, നിങ്ങളുടെ തൊള്ള ഒരു സാധാരണ തൊള്ളയല്ല. എന്റെ മേലെ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന വായയാണല്ലോ, ആ വായയൊന്ന് എന്നിലേക്ക് അടുപ്പിക്കുമോ? ഹത്താ ഉഖബ്ബിലഹു, ഞാൻ ആ വായയെ ഒന്ന് ചുംബിക്കട്ടെ. ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ വന്നിട്ട് പറയാണ്, മുഹമ്മദ് ഇബ്നു സഈദ് തങ്ങള്, നിങ്ങളുടെ വായ ഒരു സാധാരണ വായല്ല, എന്റെ പേരിലെ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന വായയാണ്. അതുകൊണ്ട് ഹാതി ഹാദൽ ഫമ അല്ലദി യുക്തിറു സ്വലാത്ത അലയ്യ ഹത്താ ഉഖബ്ബില, ഞാൻ ആ വായയെ ഒന്ന് ചുംബിക്കട്ടെയോ, നിങ്ങളുടെ വായ ഒന്ന് അടുപ്പിക്കുമോ? അടുപ്പിക്കുമോ? സഈ മുഹമ്മദ് ഇബ്നു സഈദ് നിങ്ങൾ പറയാണ്, ഫകുന്തു അസ്തഹി അൻഖബ്ബിലഹു ഫീഫീ, യാ അല്ലാഹ് ഞാൻ എനിക്ക് വല്ലാത്ത ലജ്ജയാണ്. മുഹമ്മദ് ഇബ്നു സഈദ് നിങ്ങൾ പറയാണ്, എനിക്ക് ലജ്ജയാണ്, എന്റെ വായയെ മുത്തുനബി നിങ്ങൾ ചുംബിക്കുകയാണോ? അവിടത്തെ തൊള്ളയാണെങ്കിലോ വല്ലാത്ത പവത്തുള്ള തൊള്ളയാണ്, മാത്രമുള്ള തൊള്ളയാണല്ലോ. എന്റെ തൊള്ളയാണോ ഹബീബായ തങ്ങൾ ചുംബിക്കുന്നത്? ഞാൻ എന്റെ മുഖം അങ്ങ് തിരിച്ചു. ഹബീബായ തങ്ങൾ ഇങ്ങോട്ട് അടുപ്പിക്കാൻ പറഞ്ഞപ്പോ ഞാൻ മുഖം അങ്ങോട്ട് തിരിച്ചു. എന്റെ തൊള്ള ചുംബിക്കാൻ മാത്രമായിട്ടില്ല, ഹബീബായ തങ്ങളെ വായ, കാരണം തങ്ങളെ വായക്ക് വല്ലാത്ത പവറാ. മുഹമ്മദ് ഇബ്നു സഈദ് തങ്ങൾ പറയണേ, ഞാൻ എന്റെ മുഖം അങ്ങ് തിരിച്ചപ്പോ ഫഖബ്ബലനി ഫീ ഖദീ, ഹബീബായ തങ്ങൾ ചുംബിച്ചത് എന്റെ കവിൾത്തടത്തിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ കവിൾത്തടത്തിൽ അങ്ങ് ചുംബിച്ചു. ഹബീബായ തങ്ങൾ എന്റെ കവിൾത്തടത്തിൽ അങ്ങ് ചുംബിച്ചപ്പോ ഫന്തബഗ്തു ഫസഅം മിൻ ഫൗരീ, പെട്ടെന്ന് ഞാൻ അങ്ങുണർന്നുപോയി. ഞാൻ ഉണർന്നുപോയി, അതുവരെ ഉറക്കിലാണ് സംഭവം നടന്നത്. ഞാൻ ഉണർന്നുപോയി, വനബ്ബഗ്തു സാഹിബത്തി അല്ലത്തിലി ജമ്മി, എന്റെ തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന എന്റെ ഭാര്യയുണ്ട്, ഭാര്യയെ ഞാൻ വിളിച്ചുണർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് സംഭവിച്ചു എന്നറിയില്ല. നോക്കുമ്പോ വഇദൽ ബൈതു യഫൂഹു മിസ്കാ, എന്റെ ആ വീടുണ്ടല്ലോ, ആ മുറി മാത്രമല്ല, ആ വീട് മുഴുവനും കസ്തൂരിയുടെ സുഗന്ധമാ. ആ കസ്തൂരിയുടെ സുഗന്ധം ഇവിടുന്ന് കിട്ടിയതാണ്. മിനറായിഹതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളുടെ ആ കസ്തൂരിയുടെ മണമാണ് എന്റെ റൂമിൽ മുഴുവനും ഉള്ളത്. എന്നിട്ട് മുഹമ്മദ് ഇബ്നു സഈദ് തങ്ങൾ പറയാണ്, വബഖിയത റായിഹത്തുൽ മിസ്കി മിൻ ഖിബ്ലതി മിൻ ഖിബ്ലതി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖദ്ദി നഅമ 8 അയ്യാ,
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള് എന്റെ കവിളിൽ ചുംബിച്ചപ്പോ കസ്തൂരിയുടെ മണം എന്റെ കവിളിൽ പതിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലയോ? ആ കസ്തൂരിയുടെ മണം എത്ര നാള് വരെ എന്റെ കവിളി തടത്തിൽ ഉണ്ടായി എന്നറിയുമോ? ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, ഒരു മണിക്കൂറല്ല, രണ്ട് മണിക്കൂറല്ല, അര മണിക്കൂറല്ല, കമ്മണി ൂറല്ല സമാനിയത്ത് അയ്യാ, എട്ടു ദിവസങ്ങളോളം, 8 days, 8 ദിവസങ്ങളോളം ഹബീബായ തങ്ങൾ എന്റെ കവിളിൽ ചുംബിച്ചപ്പോ മുത്തുനബി തങ്ങളുടെ കസ്തൂരിയുടെ മണം എന്റെ കവിൾ തടത്തങ്ങ് പതിഞ്ഞപ്പോ ആ കവിൾ തടത്ത് പതിഞ്ഞു നിന്ന കസ്തൂരിയുടെ മണമുണ്ടല്ലോ, 8 ദിവസങ്ങളോളം ആ കസ്തൂരിയുടെ മണം എന്റെ കവിൾ തടത്തിൽ പതിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് തജിദു സൗജതി കുല്ല യൗമിൻ അറായിഹത ഫീ ഖദീ, ആ 8 ദിവസങ്ങളോളം എന്റെ ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യ എന്റെ കവിൾ തടത്ത് ചുംബിക്കുമ്പോ എന്റെ ഭാര്യക്ക് ആ കവിൾ തടത്ത് കസ്തൂരിയുടെ മണം അനുഭവപ്പെടുകയാ. അതെവിടുത്തെ കസ്തൂരിയുടെ മണമാണ്? ഹബീബായ തങ്ങൾ ചുംബിച്ചതിന്റെ ഭാഗമാണ്. സമീനോ സമാ തുമാരേ ലിയേ മകീനോ മകാ തുമാരേ ലിയേ ബനെ ദോ ജഹാന തുമാരേ ലിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വപ്നത്തിൽ വന്നിട്ട് അവിടത്തെ കവിൾത്തടം ചുംബിക്കാനുള്ള കാരണം എന്താണ്? പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുമ്പോ ഒരു എണ്ണം നിശ്ചയിച്ചിട്ട് ആ എണ്ണം ചൊല്ലിയിട്ട് പൂർത്തിയാക്കാതെ, സ്വലാത്ത് ചൊല്ലിയിട്ട് പൂർത്തിയാക്കാതെ അവിടുന്ന് കിടന്നുറങ്ങാത്തത് കൊണ്ടാണ് അർഹമുർ റഹീമീനായ റബ്ബ് സാധുക്കളായ നമുക്ക് ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് റബ്ബിലേക്ക് തിരിയാനും ഹബീബായ തങ്ങളെ കാണാനും തൗഫീഖ് ചെയ്യട്ടെ. ആദരണീയരായ തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. ബിബറകത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മുഅ്മിനീങ്ങളെ, ഇടയിൽ കുറെ ഗ്യാപ്പ് ഉണ്ട് കസേരകൾ, വിഷമില്ലെങ്കിൽ ഒന്ന് എണീറ്റ് ആ ഗ്യാപ്പ് ഒന്ന് ഫില്ലപ്പ് ചെയ്താൽ ഇൻഷാല്ലാ തങ്ങളുടെ ദുആ നടക്കാൻ പോവാണ്. ബിസ്മില്ലാ, ഒന്ന് എണീറ്റ് നിൽക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് ആ ഗ്യാപ്പ് കസേര എല്ലാം കസേര ഒന്ന് ഫില്ല് ചെയ്താൽ ഇൻഷാല്ലാ ഒരൊറ്റ കസേരയും ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. റോഡ് പക്കത്ത് വല്ലവരും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ തങ്ങളവരുകളുടെ ദുആ നടക്കാൻ പോവാണ്. എല്ലാവരും വരണം. ബിസ്മില്ലാ. ബഹുമാനപ്പെട്ട ഉസ്താദവരികൾക്ക് പത്തിരി വലിയ ഇഷ്ടമാണ് എന്നിവിടുന്ന് സൂചിപ്പിച്ചു. അതുകൊണ്ട് നാളത്തെ ശീരണിക്ക് പത്തിരി കൊണ്ടുവരണം ഇൻഷാല്ലാ അല്ലെ. നാളെ വരുമ്പോ എല്ലാ വീട്ടിൽ നിന്നും പത്തിരി കൊണ്ടുവരണം എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. ഉസ്താദവരികൾക്ക് വലിയ ഇഷ്ടമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തന്നെ നമുക്ക് ഉസ്താദിന്റെ ആണ്ട് നേർച്ച നടക്കുമ്പോ നമുക്കിവിടെ ചീരണിയായി കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ വീട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന സമയത്ത് കഴിവിന്റെ പരമാവധി പത്തിരികൾ നിങ്ങൾ കൊണ്ടുവരണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകൾ ഇവിടെ എത്തി. ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ തങ്ങളോടുള്ള മഹബത്താണ്. ബഹുമാന ആലമ്പാടി ഉസ്താദ് മഹാനവരുകളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം മുത്തുനബിതങ്ങളോടുള്ള മഹബത്താണ്. അവിടുന്ന് സ്വന്തം ഒരു മൗലൂദ് കിതാബ് രചിച്ചു, ഹബീബായ തങ്ങളെ കുറിച്ചുള്ള മൗലൂദ് കിതാബ്. ആ കിതാബിൽ ഒരു ഭാഗത്ത് സ്വലാത്ത് ചൊല്ലുന്നതിന്റെ ഭാഗത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതുന്നതിന് പകരം ഷോർട്ട് ആയിട്ട് സ്വൽഅം എന്ന് എഴുതിയപ്പോ ഉസ്താദ് പറഞ്ഞു, ഈ മൗലൂദ് കിതാബ് ഇറക്കണ്ട, ഹബീബായ തങ്ങളെ പേരിൽ പൂർണ്ണമായിട്ടുള്ള സ്വലാത്ത് ചൊല്ലിയിട്ടേ ഇറക്കാവൂ, എഴുതിയിട്ടേ ഇറക്കാവൂ.
അതാണ് അവരൊക്കെ മുത്തുനബിതങ്ങളോടുള്ള മഹബത്ത് കാണിച്ചത്. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഉസ്താദവരുകളുടെ ശിഷ്യഗണങ്ങൾ ഇന്ന് ആരെല്ലാമാണ് ലോകത്തിന്റെ വിവിധ ഭാഗത്ത് ശിഷ്യ, നമ്മുടെ കേരളത്തിലും കർണാടകയിലും ഇന്ന് ഒരുപാട് പള്ളികൾക്ക് നേതൃത്വം നൽകുന്ന, സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, ആത്മീയ സദസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന ധാരാളം സാദാത്തുക്കളും ആലിമീങ്ങളും ബഹുമാനപ്പെട്ട ആലമ്പാടി ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളാണ്. അതും ഈ ആലമ്പാടിയിലെ പള്ളിയിൽ 47 വർഷങ്ങളോളം ബഹുമാനപ്പെട്ട ഉസ്താദവരുകൾ ദർശനം നടത്തിയപ്പോൾ അവിടുത്തെ മുന്നിൽ കുത്തിരുന്ന് ശിഷ്യന്മാർ പഠിക്കുകയും ഇന്ന് പ്രബോധന രംഗത്ത് നിരസാന്നിധ്യമാടി നിൽക്കുന്ന എത്ര സാദാത്തുക്കളാണ് ആലിമീങ്ങളാ ഉള്ളത്. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഇവിടെ നമുക്ക് ആത്മീയമായ നേതൃത്വം നൽകാനെത്തിയ ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ പിതാവും നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ഗുരുവുമായ ഷെയ്ഖുനാ വ സയ്യിദുനാ കുമ്പോൾ KS ആറ്റക്കോയ തങ്ങള് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവർ ഉസ്താദിന്റെ ശിഷ്യനാണ്. ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ്, അങ്ങനെ നിരവധി സാദാത്തുക്കൾ ആലിമീങ്ങൾ അവരൊക്കെ ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. അതും ഈ ആലമ്പാടിയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണെന്ന് കേൾക്കുമ്പോ എന്തൊരു സന്തോഷമാണ്. അല്ലാഹു തആല ഉസ്താദിന്റെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ എത്തിയിരിക്കുന്നു. ഇനി നീട്ടി സംസാരിക്കുന്നില്ല. വേറെ ഒരു സ്ഥലത്ത് ഒരു സയ്യിദ് മരണപ്പെട്ടപ്പോൾ അവിടെ പോയി വന്നതുകൊണ്ട് വരൽപ്പം വൈകിയതാണ്. ഇനി ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഇടപെടുന്നു. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ നമുക്കറിയാം കുമ്പോൾ തരവാട്ടിലെ കാരണവരായ KS ആറ്റക്കോയ തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ ഈ അടുത്ത് തങ്ങളെ കൂടെ ബഹ്റൈനിൽ പോയി. ബഹ്റൈനിൽ പോകുന്നതിന്റെ തലേന്ന് ഞാൻ എന്റെ ഭാര്യന്റെ ഉമ്മാക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ബഹ്റൈനിലേക്ക് പോവാണ്, ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം ഭാര്യമാരെ ഉമ്മമാരെ നമ്മളെ ഉമ്മമാരാ, അവരെ തൊട്ടാൽ ഉദൂ വരെ മുറിയില്ല എന്നാണ് ഇസ്ലാമിന്റെ മസല. ഭാര്യനെ തൊട്ടാൽ ഉദൂ മുറിയും, ഭാര്യന്റെ ഉമ്മാനെ തൊട്ടാൽ ഉദൂ മുറിയില്ല. കാരണം ഉമ്മയാണ് അത്, ഇസ്ലാമിന്റെ മസല അങ്ങനെയാണ്. അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കുമ്പോള് തങ്ങളെ വലിയ തങ്ങളെ മോൻ അവരെ കൂടെയുണ്ട്, മകന്റെ കൂടെ മുഖ്താർ തങ്ങളെ കൂടെയാ പോകുന്നത്. അപ്പൊ അമ്മായിമ്മ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നടന്ന ഒരു സംഭവം, എനിക്ക് കല്യാണത്തിന് ശേഷമുള്ള സംഭവം എനിക്കറിയൂ. കല്യാണത്തിന് മുമ്പ് ഭാര്യ വീട്ടിൽ നടന്ന സംഭവം അമ്മായി പറയാണ്. എന്റെ ഭാര്യ വീട്ടിലെ ഒരു കിണറുണ്ട്, അമ്മായി പറയാ, ഇവിടത്തെ കിണറ് എപ്പോഴും വെള്ളം മുറ്റിപ്പോകാറുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ കാട്ടിപ്പള്ള പരിപാടിക്ക് വേണ്ടി വന്നപ്പോ അന്ന് തങ്ങളെ കൂട്ടിയിട്ട് കൊണ്ടുപോയി. അവിടെ തങ്ങളവരുകൾ ഒരൽപ്പം മന്ത്രിച്ചു, എന്നിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു വെള്ളം. അതിനുശേഷം അമ്മായി പറയാ, മാമി പറയാ, ഇന്നേ വരെ ആ കിണറിൽ വെള്ളം മുറ്റിപ്പോയിട്ടില്ല. ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ കുമ്പോൾ കേസ് ആറ്റക്കോയ തങ്ങളവരുകളുടെ ഒരൊറ്റ മന്ത്രമാണത് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ നിരവധി നേതൃത്വം ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ പ്രിയപ്പെട്ട പുത്രനായ ബഹുമാനപ്പെട്ട മുഖ്താർ തങ്ങൾ, അവിടുത്തെ എളാപ്പ ബഹുമാനപ്പെട്ട കുഞ്ഞിക്കോയ തങ്ങള്, വലിയ ആത്മീയ നേതൃത്വമുള്ള വലിയ പദവിയുള്ള മഹാനാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ അത് അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ അതൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമായതുകൊണ്ട് ഇന്ന് അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട കുമ്പോൾ KS ആറ്റക്കോയ തങ്ങളവരുകളുടെ പ്രിയപ്പെട്ട മകൻ ബാപ്പാന്റെ അതേ സ്ഥാനത്ത് ഇന്ന് ആ വഴിയിൽ നേതൃത്വം നൽകുകയാണ്. അവിടുന്ന് ആഫിയത്ത് കുറഞ്ഞതുകൊണ്ട് അവിടുന്ന് പങ്കെടുക്കേണ്ട സ്ഥലങ്ങളിൽ വരെ പ്രിയപ്പെട്ട മകനായ മുഖ്താർ തങ്ങളെ പറഞ്ഞയക്കുകയാണ്. കഴിഞ്ഞ 26-ാം തീയതി 27-ാം തീയതി ബഹ്റൈനിൽ ദക്ഷിണ കർണാടക സുന്നി സെന്റർ എന്ന് പറയുന്ന നമ്മുടെ അഭിമാനമായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഒരു വലിയ പരിപാടി, ജലാലിയ റാഥീബിന്റെ പരിപാടി ബഹ്റൈനിലെ പാകിസ്ഥാൻ ക്ലബ്ബ് മനാമയിൽ വെച്ച് നടന്നപ്പോൾ ആ പരിപാടിക്ക് ആത്മീയമായ നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട കുമ്പോൾ മുഖ്താർ തങ്ങളാണ്. തങ്ങളവരുടെ എന്ന് പറഞ്ഞപ്പോ ഒഴുകിയെത്തിയ ജനങ്ങളും പാടുമാണ്. 27-ാം തീയതി മനാമയിലെ പാകിസ്ഥാൻ ക്ലബ്ബിൽ വെച്ചിട്ട് തങ്ങളവരുടെ നേതൃത്വത്തിൽ നടന്ന ജലാലിയ റാഥീബ് മനോഹരമായിരുന്നു, ഗാംഭീര്യമുള്ളതായിരുന്നു. ആ സദസ്സിലിരുന്ന മുഅ്മിനീങ്ങൾ മുഴുവനും ആ സദസ്സിൽ നിന്ന് മടങ്ങിപ്പോകുന്ന സമയത്ത് ആത്മീയമായ ചൈതന്യം നേടിയെടുത്തിട്ടാണ് മടങ്ങിപ്പോയത്. ആ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അതുപോലെയുള്ള സാദാത്തുക്കളെ ബഹുമാനിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാം.
ആകട്ടെ. ഒരുപാട് രോഗികളുണ്ട്, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് രോഗികളുണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, ഈ സദസ്സിൽ ഇരിക്കുന്നവരുണ്ട്, അവരുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, മാതാപിതാക്കൾ, ക്യാൻസർ പോലെയുള്ള, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള, കിഡ്നി ഫെയിലൂർ പോലെയുള്ള ഒരുപാട് മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഈ സദസ്സിൽ തന്നെ ഇവിടെ ദുആ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ അബ്ദുള്ള എന്ന് പറയുന്ന സഹോദരൻ ഈ സദസ്സിലുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ്, നമ്മുടെ സ്ഥാപനത്തിന് നല്ല സംഭാവന സഹായിക്കുന്ന ഒരു നല്ല മനുഷ്യൻ, ഒരു മുത്തല്ലിമിനെ എടുത്ത ഒരു നല്ല മനുഷ്യൻ, അദ്ദേഹത്തിന്റെ അളിയൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാരകമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ്, പോകുന്ന എല്ലാ സദസ്സുകളിലും ദുആ ചെയ്തിട്ടുണ്ട്. തങ്ങൾ അവരുടെ ശ്രദ്ധയിൽ വളരെ വിനയത്തോടു കൂടെ ഞാൻ പെടുത്തുകയാണ്, ഇവിടെ വെച്ച് ദുആ ചെയ്യുന്നു. അർഹമുർ റഹീമീനായ റബ്ബേ, ആ അബ്ദുള്ള എന്ന് പറയുന്ന സഹോദരന്റെ അളിയൻ, ആ അളിയന് എന്ത് രോഗമാണെങ്കിലും, ഡോക്ടർമാരെ കൈവിട്ട രോഗമാണെങ്കിലും, ഈ സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളുടെ ബർക്കത്തുകൊണ്ട്, ഈമാനുള്ള ആമീൻ പറയുന്ന മുഅ്മിനീങ്ങളുടെ ബർക്കത്തുകൊണ്ട്, ചെറിയ മക്കളെ ബർക്കത്തുകൊണ്ട്, ഇതുവരെ പറഞ്ഞ ഇൽമിന്റെ മഹത്വം കൊണ്ട്, ആ അബ്ദുള്ളയുടെ അളിയന്റെ നീക്കാമിലായ ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. അതുപോലെ ഈ സദസ്സിലിരിക്കുന്നവരുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം രോഗികളായുണ്ടോ, നീ ശിഫ ചെയ്യണേ റഹ്മാനെ. നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മെ സഹായിക്കുന്നവർ, നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, ഈ പരിപാടിയെ അകമഴിഞ്ഞ് സഹായിച്ചവർ, ഇതുവരെ ഇവിടെ ഇരുന്നവർ, ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഇപ്പവരും ഇപ്പവരും എന്ന് പ്രതീക്ഷിച്ച് ഇതുവരെ കാത്തിരുന്ന നല്ലവരായ മുഅ്മിനീങ്ങൾ.